വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം ഗേയ്സ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡെർബി മാച്ച് തന്നെ കാണാം നമുക്കവിടെ. ചെന്നൈ എഫ് സി വേഴ്സസ് ബെംഗളൂരു എഫ് സി, എന്താകും ഇന്നത്തെ മത്സരം? ഇന്നത്തെ മത്സരത്തിൽ ആര് ഗോളടിക്കും? ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സുനിൽ ഛേത്രി അവിടെ ഫോം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വെൽക്കം 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 ബാക്ക്. അപ്പോൾ ഭീമ മോൾ, ഹായ്. ഹായ് ബ്രോ, ഹായ് ബ്രോ. വെൽക്കം ടു ദ സ്ട്രീം. ഹായ് മുത്തൈ. അപ്പോൾ സ്ട്രീം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സൗണ്ട് കറക്റ്റായിട്ട് ഹിയറബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചെക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വെൽക്കം 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 എവരി വൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കാം. ചെന്നൈ എഫ് സിയുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കാം. വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് പോകാം. ആദ്യം തന്നെ സി എഫ് സി ജയിക്കും. അതെ, സി എഫ് സി സപ്പോർട്ടേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നോക്കാം, ചെന്നൈയിൻ എഫ് സി ഇറങ്ങുന്നത് 5-3-2 എന്ന ഫോർമേഷനാണ്. സ്റ്റിൽ വിശാൽ ഖൈത്ത് തന്നെയാണ് അവരുടെ സ്റ്റാർട്ടിംഗ് ലെവലിലെ ഗോൾ കീപ്പർ. ദീപക് താങ്ക്രി, ജെറി ലാൻസ്വാല, എലീസ് ആബിയ, എനസ് സിപ്പോവിക്, റീഗൻ സിംഗ്, അനിരുദ്ധ് ഥാപ്പർ, റാഫേൽ ക്രിവല്ലാരോ, ലാൻസ്വാല ചാന്ദെ, ഇസ്മയിൽ ഗോണ്ട് കാൽവസ്, ജാക്കൂബ് സിൽവസ്റ്റർ. അടിപൊളി ടീം തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3-5-2 എന്ന ഫോർമേഷനാണ് ബംഗളൂരു എഫ് സി ഇറങ്ങുന്നത്. അവിടെ ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയാണ് ഇന്ന് സ്റ്റാർട്ടിംഗ് ഇലവനിലെ അവരുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജുബാനാൻ, രാഹുൽ ബേക്കെ, സുരേഷ് വംശം, സെൽട്ടൺ സിൽവ, എറിക് പർത്താലു, ഹർമൻജോത് ഖാബ്ര, ഡിമാസ് ഡെൽഗാഡോ, ദേശോൺ ബ്രൗൺ, സുനിൽ ഛേത്രി, ആഷിക് കുറുണിയൻ. യെസ്, അടിപൊളി ഇലവൻ തന്നെയാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു ഡെർബി മാച്ച് തന്നെ കാണാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ പിഞ്ച് ചെയ്തേക്കുന്ന ചാനലൊന്നും എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. പിഞ്ച് ചെയ്തേക്കുന്ന ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ലൈവ് വാച്ച് കൊണ്ടിരിക്കുന്നവരെ കമൻറ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്, സോറി, ഹിയറബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സൗണ്ട് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. സഹൽ സി പി, ഹായ് ഡാ മുത്തേ. ക്ലിയോപാട്ര വീറ്റു, ഓകെ, വെൽക്കം ടു ദ സ്ട്രീം. സൗമ്യ സൗമ്യ റെൻഡൽ. അപ്പോൾ ലെവണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ലെവണാണ് രണ്ട് ടീമിനും ഉള്ളത്. അഭിജിത്ത്, ഭീമച്ചാനെ, വെൽക്കം ടു ദ സ്ട്രീം. ക്ലിയോപാട്ര സെറ്റാണേ. സിറാജുൽ മുനീർത്തി, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. 22 വാച്ചിങ് നോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക. കോസയ്ക്ക് പരിക്കാണ് ബ്രോ, മിറാക്കിൾ സ്റ്റുഡിയോ. ഞാൻ അടുത്ത ദിവസം തൊട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കട്ടയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ചാനൽ. അപ്പോൾ കട്ടയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈവ് മാത്രമായിരിക്കില്ല ഇനി മുതൽ. കോസയ്ക്ക് പരിക്കാണ് ബ്രോ, അതിൻ്റെ അപ്ഡേറ്റ് ഇടണമെന്ന് നോക്കണം, സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ വൺസ് അഗെയിൻ നമുക്ക് ഇതിലേക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കാം രണ്ട് ടീമിനെ. 5-3-2 എന്ന ഫോർമേഷനിലാണ് അവിടെ ചെന്നൈയിൻ എഫ് സി ഇറങ്ങുന്നതിൽ 3-5-2 എന്ന ഫോർമേഷനിലാണ് അവിടെ ബംഗളൂരു എഫ് സി ഇറങ്ങുന്നത്. 5 ഡിഫൻഡർമാരെ ചെന്നൈയിൻ എഫ് സി ഇറക്കുമ്പോൾ അവിടെ 3 ഡിഫൻഡർമാരെ ഇറക്കിയിട്ട് 5 മിഡ്ഫീൽഡർമാരെയാണ് അവിടെ ബംഗളൂരു എഫ് സി തിരിച്ചിറങ്ങുന്നത്. നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദീപക് ടാങ്ക്രി, ജെറി ലാൻസ്വാല, എലിസാവിയ, എനസ് സിബോവിക്, റീഗൻ സിംഗ്. ഇന്നലെ ATK ഡിഫൻസ് കണ്ടപോലാണ് ഏകദേശം ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസ് എന്ന് പറയാം. പക്ഷേ കളിച്ച് വരുമ്പോൾ എങ്ങനെ ആകുമെന്ന് നമുക്ക് കണ്ടറിയണം. തിരിച്ചു നോക്കിയാണെങ്കിൽ ബംഗളൂരു എഫ് സിയുടെ ഡിഫൻസ് 3 പേരാണ് എന്തായിരിക്കുന്നത്. ജുവാനാൻ, രാഹുൽ ബേക്കി, സുരേഷ് വെഞ്ചാം. രാഹുൽ ബേക്കിക്ക് സ്റ്റാർട്ടിംഗ് ലെവലിന് ചാൻസ് കിട്ടിയാണ്. പിന്നല്ല കട്ട സപ്പോർട്ട് ആകുമ്പോൾ. ഓക്കെ ബ്രോ. ഫാസിൽ ജാക്സൺ, ഹായ് ബ്രോ. മിറാക്കിൾ സ്റ്റുഡിയോ ഫുട്ബോൾ ISL കാണിക്കുമോ? സൗമ്യ സൗമ്യ നോ ബ്രോ, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക്
കളി കാണിക്കാൻ പറ്റില്ല, നമ്മൾ ഡേറ്റാസ് ആയിരിക്കും മാക്സിമം തരാൻ ശ്രമിക്കുന്നത്. ആൻഡ് വെയിറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കിക്ക് ഓഫിന് വേണ്ടിയിട്ട്. അപ്പോൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അഞ്ച് ഡിഫൻഡർമാരുമായി ചെന്നൈയിൻ എഫ് സി ഇറങ്ങുമ്പോൾ മൂന്ന് ഡിഫൻഡർമാരുമായാണ് ബംഗളൂരു എഫ് സി ഇറങ്ങുന്നത്. അപ്പോൾ ചെന്നൈയുടെ ലാസ്റ്റ് മാച്ചുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിന്നും ഒരു ഡ്രോയുമായിരുന്നു. പക്ഷേ ബംഗളൂരു എഫ് സി രണ്ട് മാച്ചിലും ഡ്രോയാണ്. അപ്പോൾ ബംഗളൂരു എഫ് സിക്ക് ഇന്നത്തെ മാച്ച് ജയിച്ചേ തീരൂ. സോ ദേ ഹാവ് ടു വിൻ ദിസ് മാച്ച്. എൻ്റെ നെയിം പറയുമോ? ഞാൻ സബ് ചെയ്യാം. ഷഹിൽ സി പി, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. അടുത്ത കളിയിൽ കോസ്റ്റ കാണുമോ ബ്രോ? ഇല്ല ബ്രോ, പരിക്കാണ് അദ്ദേഹത്തിന്. സോറി, ഓ റിസ്വാൻ റിസ്വാൻ, കോസ്റ്റയുടെ കാര്യമാണ്. കോസ്റ്റ് ഉണ്ടോ? സിഡോയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിഡോ അടുത്ത കളിയിൽ കാണാൻ ചാൻസ് കുറവാണ്. അമൃതാ കെ, സിഡോ അടുത്ത കളിയിൽ ഉണ്ടാവില്ല. ഏത് ടീം ജയിക്കുമെന്നാണ് തോന്നുന്നത്? അറിയില്ല ബ്രോ, രണ്ട് കട്ടയ്ക്കുള്ള ടീമാണ്. എനിക്ക് തോന്നുന്നു ബംഗളൂരു എഫ് സി ഹാവ് ടു വിൻ ദിസ് മാച്ച് ബിക്കോസ് രണ്ട് ഡ്രോയാണ് ബംഗളൂരു എഫ് സി കൺസീഡ് ചെയ്തിരിക്കുന്നത്. സീസണിൽ നല്ലൊരു ടീം തന്നെയാണ് ബംഗളൂരു എഫ് സി. രണ്ട് ഡ്രോയും അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സി നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരം വിജയിക്കുകയും രണ്ടാം മത്സരം ഡ്രോയുമായിരുന്നു. അപ്പോൾ രണ്ട് മത്സരം തമ്മിലുള്ള, രണ്ട് ടീമുകൾ തമ്മിലുള്ള നല്ലൊരു മാച്ച് കാണാമെന്ന് നമുക്ക് തീരുമാനിക്കും. കാണാം ബ്രോ. കോസ്റ്റ് കാണും. ആ കോസ്റ്റ് കാണും ബ്രോ, എനിക്ക് ജസ്റ്റ് ഒരു ഇറർ വന്നാണ്. കോസ്റ്റ് ഉണ്ടാവും, സിഡോയ്ക്കാണ് വരിക. ഞാൻ വന്ന് ഓർമ്മയുള്ളൂ. സി ബി വി കെ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. സ്ട്രീമിലേക്ക് കടന്നു വരുന്ന എല്ലാവരും സബ് ചെയ്തിട്ട് കടന്നു വരിക. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക പ്ലീസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മത്സരം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ISL Season 7 മത്സരം നടക്കുന്നത് ഗോവയിൽ തന്നെയാണ്. ISL Season 7 മാച്ച് നമ്പർ 16, ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ബംഗളൂരു എഫ് സി. രണ്ട് ടീമിനും ജയിച്ചേ തീരൂ. ഒരു ഡ്രോയും ഒരു വിന്നുമാണ് ചെന്നൈയിൻ എഫ് സിയുടെ പക്കത്തിലുണ്ടെങ്കിൽ, രണ്ട് ഡ്രോകൾ മാത്രമാണ് അവിടെ ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തുള്ളത്. ചെന്നൈയിൻ എഫ് സി ഇന്നിൽ ബംഗളൂരു എഫ് സി ലാൻഡ് മാച്ച് സ്റ്റാർട്ട് ആവും. നമുക്കറിയാം അനിരുദ്ധ് ഥാപ്പ 56th ചെന്നൈയുടെ ആദ്യ മാച്ചിൽ ഗോൾ അടിച്ച് കഴിവ് തെളിച്ച പ്ലെയറാണ്. എന്താ പറയുന്നത്, ഒരു അടിപൊളി പ്ലെയർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വന്ന് ഓർമ്മയുണ്ട്. കുക്കു കുക്കു, ഹായ് ബ്രോ, ബ്രോ യു ബംഗളൂരു എഫ് സി ബ്രോ, ബിക്കോസ് ആഷിഖ് ഉന്നൈസിൻ്റെ എന്താ സ്ക്വാഡിലുണ്ട്. കളി തുടങ്ങി. ലൈക്ക് അടിക്കൂ ഗൈസ്. ക്ലിയോപാട്ര 4 sorry 6 ചേട്ടനെ ഹായ് ബ്രോ, നീഡ് ഹെൽപ്പ്, ആപ്നെ കിസ് കിസ്സേ യേ ഗ്രൗണ്ട് കാ നിക്കാലാ ഹെ ഷെമാറോ എൻ്റർടൈൻമെൻ്റ് ഓക്കെ. വിതുൽ ഡ്യൂഡ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഇന്ന് 2K അടിക്കണം. അതെ അതെ, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അപ്പോൾ ഇന്ന് 2K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വെറും 60 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അമ്മക്കുട്ടി, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ഷഹിൽ സി പി ടിവിയിലാണ് കാണുന്നത്, അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ടീമും നന്നായിട്ട് അഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് നല്ല കളി കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അവിടെ ഒരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയാണ്. ചെന്നൈയിൻ എഫ് സി വൈറ്റ് ജേഴ്സിയിൽ ഇറങ്ങുമ്പോൾ, സോറി, ബംഗളൂരു എഫ് സി വൈറ്റ് ജേഴ്സിയിൽ ഇറങ്ങുമ്പോൾ ചെന്നൈയിൻ എഫ് സി ബ്ലൂ ജേഴ്സിയിലാണ് ഇറങ്ങുന്നത്. ചെന്നൈയിൻ എഫ് സിയുടെ ഹോം മാച്ചും ബംഗളൂരു എഫ് സിയുടെ ഹെവേ മാച്ചുമാണ്. ലൈക്ക് മുഖ്യം ബിഗിലേ. ഇന്ന് ചെന്നൈ ജയിക്കൂലേ? ഇന്ന് ചെന്നൈ ജയിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഡോണ്ട് നോ ബ്രോ. ബ്രോ ഇന്ന് കളി ആര് ജയിക്കും അറിയില്ല. എല്ലാവരും കളി ആര് ജയിക്കും, കളി ആര് ജയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ. ഈ ആസ്മാൻ, ഹായ് ബ്രോ, മുജീബ് റഹ്മാൻ, ഹായ് ഹായ് ഹായ്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ, ചാനലിലേക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ. അപ്പോൾ ജസ്റ്റ് ഹായ് മാത്രം അയക്കാതെ നിങ്ങളെ കളിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അപ്പോൾ ആ കമൻസാണ് ഞാൻ കൂടുതൽ വായിക്കാൻ സാധ്യത ഇന്നോട്ട്. അപ്പോൾ മാക്സിമം ഹായ് അയക്കാതെ നിങ്ങൾ കളിയെക്കുറിച്ചുള്ള കമൻസ് ഇടുക ബ്രോ. അപ്പനെ ഗൂഗിൾ മേ ക്യാ സർച്ച് ക്യാ ഹാ ഗ്രൗണ്ട് സ്കോർ കയറിയേ പ്ലീസ് റിപ്ലൈ. ഫുട് മോ ബ്രോ, ഫുട് മോ. സൂപ്പർ മച്ചാൻസ് ജയിക്കും. അപ്പോൾ സൂപ്പർ മച്ചാൻസ് ഫാൻസ് ഉണ്ടെങ്കിൽ പെവർ കാണിക്കും. മച്ചാൻ മരെ ശ്രീ ശ്രേയസ് കഥം ഓകെ, ഹായ് ബ്രോ. സോ സൂപ്പർ മച്ചാൻസ് ഫാൻസ് ഉണ്ടെങ്കിൽ പെവർ കാണിക്കും മച്ചാൻ മരെ. അപ്പോൾ ലൈക്ക് യാത്രയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കളി കാണുക, അതുപോലെ സബ് യാത്രയ്ക്ക് സബ് ചെയ്തിട്ട് കളി കാണുക. ചെന്നൈ മച്ചാൻ വേഴ്സസ് ബംഗളൂരു എഫ് സി. ആഷിഖ് കുർണിയൻ അവിടെ കളിക്കുന്നുണ്ട്. മലയാളി താരം ആഷിഖ് കുർണിയൻ ലെഫ്റ്റ് ആയി സുനിൽ ഛേത്രിയോടൊപ്പം ഫോർവേഡ് കളിക്കുന്നുണ്ട് അവിടെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും ചെന്നൈ ഫാൻസ് ആണോ? അത് എനിക്ക് ഉറവ്. ഓക്കെ ബ്രോ, അപ്പോൾ സബ് യാത്രക്കൊന്ന് സബ് ചെയ്തിട്ട് കളി കാണാൻ ശ്രദ്ധിക്കുക. ലൈക്ക് യാത്രക്ക് ലൈക്ക് ചെയ്തിട്ട് കളി കാണുക. ആഷിഖ് കുർണിയനെ കാണാം. സ്ഥിര സാന്നിധ്യമാണ് ബംഗളൂരു എഫ് സിയുടെ ലെവണിൽ. സുനിൽ ഛേത്രിക്ക് ഇപ്പം പന്ത് കിട്ടുന്ന ആഷിഖ് കുർണിയൻ ചെന്നൈ ഉയരാണ്. നാച്ചു, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. ബ്രോ വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം ഇടുക്കി ബ്രോ. പെവർ വരട്ടെ, പെവർ വരട്ടെ. ഇന്നത്തെ കളി ഓൾറെഡി പെവർ ആയിരിക്കും, കാരണം ബംഗളൂരു എഫ് സി വേഴ്സസ് സൂപ്പർ മച്ചാൻസ് ആണ്. നല്ലൊരു കളി തന്നെ കാണാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഗോളുകൾ വരട്ടെ, കമന്റ് ബോക്സ് പെവർ ആകട്ടെ, കമന്ററിയും പെവർ ആകും. യക്കൂബ് സിൽവേഴ്സിനെ അവിടെ ഫൗൾ ചെയ്തിരിക്കുകയായിരുന്നു അവിടെ ബംഗളൂരു എഫ് സിയുടെ ഡിമാസ്. ഡിമാസ് ഡെൽഗാഡോ അവിടെ യാക്കൂബ് സിൽവേഴ്സിനെ ഫൗൾ ചെയ്യുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഫൗൾ കിക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ബ്രോ എങ്ങനെ കളി, എങ്ങനെ പോകണം? കളി തുടങ്ങിയതല്ലേ ബ്രോ. അപ്പോൾ അവിടെ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്കാണ് ബോക്സിന് തൊട്ടുവേടിയിൽ ഡിമാസ് ഡെൽഗാഡോ അവർ യാക്കൂബ് സിൽവേഴ്സിനെ ഫൗൾ ചെയ്തിലൂടെ ലഭിക്കുന്നത്. ഒരു ഗോളാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെന്നൈക്ക് ഈ 3.5 മിനിറ്റിൽ അടിപൊളി ഒരു ഗോൾ തന്നെയായിരിക്കും അത്. പൊളിയാണ്.
ഇന്ന് സ്കോർ ബോർഡ് 2-1. യെസ് മൻ, ഓക്കെ ബ്രോ. മരുസാനങ് ബംഗളൂരു ഉയിർ, ഓക്കെ 2-1. അപ്പൊ സ്കോർ പ്രഡിക്ഷൻ പറയട്ടെ, കമന്റ് ബോക്സിൽ സ്കോർ പ്രഡിക്ഷൻ പറയട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് മാച്ച് സിക്സ്ത്, എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്, സൺഡേ, ഓൺ സൺഡേ 7:30 PM. ചെന്നൈ ജയിക്കും. സിസ് മിമ്മാമ്പോൾ ഗ്രീൻ പ്ലാനറ്റ് എവിടെ? ഗ്രീൻ പ്ലാനറ്റ് വരും. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലെയർ? ഓക്ക് ബച്ച്. ഓ, ക്രിവൽ ലാരോട് നല്ലൊരു 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 കിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് ബോക്സിലേക്ക്, പക്ഷേ പന്ത് ബ്ലോക്കിൽ തട്ടി പുറത്ത് വരികയാണ്. ലൈവിൽ കുറച്ച് ആള് കൂടിയാൽ നിനക്ക് നമ്മളൊന്നും വേണ്ട. നച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞില്ലോടാ. ഞാൻ മാക്സിമം എല്ലാവരുടെയും കമന്റ് വായിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പോൾ കമന്റ് വായിക്കാത്തവരോട് കമന്റ് ചെയ്താൽ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. കമ്പ്യൂട്ടറിലല്ല കാണുന്നത്. മുത്തുഷമീം 00, അഞ്ചു ദുർഹായ് ബ്രോ, ബ്രോസ് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിൻ ചെയ്തേക്കുന്ന ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബി എഫ് സി ഫെയിലാകും ആദ്യ നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ബി എഫ് സി കട്ടഫാനൊന്നുമില്ല. എന്നാലും ആഷിഖ് കുരുണിയൻ അവിടെ കളിക്കുന്നുണ്ട്, ബി എഫ് സി ഇഷ്ടമാണ്. പക്ഷേ ന്യൂട്രൽ സപ്പോർട്ടാണെന്ന് തോന്നിച്ചാൽ ആണെന്ന് പറയാം. ക്രിവല്ലാരോട് നല്ലൊരു കിക്കായിരുന്നു, പക്ഷേ ബ്ലോക്കിൽ തട്ടി പുറത്ത് വരികയായിരുന്നു ബോൾ. ബംഗളൂരു 3-1 വിഷ്ണു വിനോദ്, ഓക്കെ ബ്രോ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ പ്രഡിക്ഷൻ ഒന്ന് ഇടുക. പ്രഡിക്ഷൻ പോരട്ടെ, കമന്റ് ബോക്സിൽ പ്രഡിക്ഷനുകൾ വരട്ടെ, പ്രഡിക്ഷനുകൾ നിറയട്ടെ. ചേട്ടാ, എൻ്റെ രണ്ട് ഫോണിൽ നിന്ന് ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു 10 ഫ്രണ്ടും സബ് ചെയ്തു. എൻ്റെ കയ്യിൽ നിന്നും ഒരു 12 സബ് മതിയോ? താങ്ക് യു സി ബി വി കെ, താങ്ക് യു ഡാ മുത്തേ. അജി ഷജി ആൽവിൻ്റെ അജയ്, ഹിന്ദു ചേട്ടൻ 6 കൂടിയാണ്. സുഭാഷ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ടറാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബി എഫ് സിയോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ബി എഫ് സിയോട് ഇഷ്ടമുണ്ട്, ചെന്നൈ ഇഷ്ടമുണ്ട്, ചെന്നൈയോട് ഇഷ്ടമുണ്ട്. ഈ രണ്ട് രീതിയിലും ഇഷ്ടമാണ് ബ്രോ. അനിരുദ്ധ് ഥാപ്പ അവിടെ പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്നതാണ്, പക്ഷേ വലിയ സാരമായ പരിക്ക് ആകാതിരിക്കട്ടെ. ഐ എസ് എല്ലിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ സ്കോറാണ് അനിരുദ്ധ് ഥാപ്പ. 56 സീസൺ 7-ലെ 56 സെക്കൻഡിൽ ഒരു ഗോൾ അടിച്ച് അവിടെ ഒരു റെക്കോർഡ് ഇട്ടിരുന്നു ഈ സീസണിൽ. ബ്രോ, സ്പാർട്ട് സ്പാർട്ട് ആൻഡ് സ്പോർട്സ് മീഡിയ ഇട്ടേക്കുന്ന ലിങ്ക് ഞാൻ അവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ഫിൽ ഇറ്റ് റീച്ച് ലൈക്ക്. ഓക്കെ, താങ്ക്സ് ബ്രോ. ഷെമാറോ എൻ്റർടൈൻമെൻറ്റ്, ഓക്കെ ബ്രോ. ചെന്നൈയും ജയിക്കുമെന്നാണ് ശ്യാമല പി വി. അനസനു കേരള വർണ്ണം, കേരളത്തിൻ്റെ കളി 6-ാം തീയതി ഉണ്ട്. ആ കളി പെവറാക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് കളി കാണാം. അപ്പോൾ നമുക്ക് കളിയിലേക്ക് തിരിച്ചു വരാം. 6 മിനിറ്റ് പിന്നീടുമ്പോൾ എനിക്ക് തോന്നുന്നു ചെന്നൈ എഫ് സി കുറച്ച് അറ്റാക്കുകൾ കൂടുതൽ നടത്തുന്നുണ്ട്. ഇതുവരെ സുനിൽ ഛേത്രിക്ക് നല്ലൊരു ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അവിടെ ആഷിഖ് കുർണിയെ നന്നായി കളിക്കുന്ന കാണാം. ഈ സീസണിൽ ഈ മത്സരത്തിൽ നന്നായി തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലിയോപാട്ര 4, ഓക്കെ ബ്രോ. ബേസിൽ ജോബി, ഇസ്മ ഗോൺകാലോസ് ഉണ്ട് ബ്രോ, ബേസിൽ ജോബി ഉണ്ട് ബ്രോ. 2K ആവാനായി കള. ഓക്കെ അജീഷ് അജി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി എപ്പോൾ ബ്രോ? 6-ാം തീയതി എഫ് സി ഗോവയുമായിട്ട് 7:30 മത്സരം. ബോ, പെവർ വരട്ടെ എന്ന് പറഞ്ഞ്, പെവർ വരട്ടെ, പെവർ വരട്ടെ, പെവർ വരട്ടെ. ഈ സീസണിൽ ബാംഗ്ലൂർ കുറച്ച് പുറകിലോട്ടാണ്. ആ രാഹുൽ ബാബുക്ക് ഇത്തിരി പുറകോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നല്ലൊരു എന്താണ് സുനിൽ ഛേത്രി ഫോം ആയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ആഷിഖ് കുർണി അത്യാവശ്യം ഫോമിൽ തന്നെയാണ്, നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. സുനിൽ ഛേത്രി ഇത്തിരി ഫോം ഔട്ടാണെന്ന് വെച്ചാലാണ്. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി അദ്ദേഹം എത്രത്തോളം കളിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മാക്സിമം അദ്ദേഹം ഈ കളിയിൽ തിരിച്ചു വരാൻ ശ്രമം നടത്തുമായിരിക്കും. ആഷിഖ് കുർണിയനെ കളിയുടെ 7-ാം മിനിറ്റ് തന്നെ ഒരു യെല്ലോ കാർഡ് കാണുകയാണ്. ഫോർവേഡ് പ്ലെയർ, ലെഫ്റ്റ് വിങ് ഫോർവേഡ് പ്ലെയറായ ആഷിഖ് കുർണിയൻ അവിടെ, ബംഗളൂരു എഫ് സി ആഷിഖ് കുർണിയൻ അവിടെ ഒരു യെല്ലോ കാർഡ് കാണുകയാണ് കളിയിൽ 6-ാം മിനിറ്റ് തന്നെ. ബംഗളൂരു എന്തായാലും ജയിക്കും. ഓക്കെ, 1.94K സബായും. ഓക്കെ ബ്രോ. ആൽവിൻ രാജേഷ് ബി എസ് സി, ആരാണ് നല്ല കളി ബ്രോ ഇന്ന്? ആരുടെ കൂടെയാണ്? അജീഷ് ശജി, KBFC സുമ. ആരാണ് നല്ല കളി ബ്രോ ഇന്ന്? ആരുടെ കൂടെ? ഞാൻ ബ്രോ, ഞാനിന്ന് രണ്ട് ടീമും എനിക്ക് ഇഷ്ടമുള്ള ടീമുകളാണ്. അപ്പോൾ ഇന്നയാളൊന്നുമില്ല, നല്ല ടീമുകൾ തന്നെയാണ് ബ്രോ. ക്യാൻ യു ടെൽ ഹൂ ഇസ് ബെസ്റ്റ് CR7 ഓർ മെസ്സി? രണ്ടുപേരും അടിപൊളിയാണ് ബ്രോ. ചെന്നൈ ജയിക്കുമെന്നാണ് ചെറിയ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ ഇടുക, അതായത് നിങ്ങളുടെ ഗോൾ പ്രഡിക്ഷൻ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് നോക്കാം ആരുടെ ഗോൾ പ്രഡിക്ഷൻ ആണ് കറക്റ്റ് ആകുകയെന്ന്. സുനിൽ ഇഷ്ടമാണ്, സുനിൽ ചേത്രി ഇഷ്ടമാണ് ബ്രോ. CFC ഫെയിൽ, ഓക്കെ ബ്രോ. എൻ്റെ സ്കോർ BFC 1-CFC 0. ഡെയ്സി എലിയാസ് BFC സപ്പോർട്ടേഴ്സ് ഒരുപാടുണ്ടെന്ന്. സൂപ്പർ മച്ചാൻ സപ്പോർട്ടേഴ്സ് എവിടെ? അപ്പോൾ ത്രോ ഇൻ ഫോർ ബംഗളൂരു എഫ് സി. ബംഗളൂരു എഫ് സി ഇന്ന് വൈറ്റ് ജേഴ്സിയിലും അതുപോലെ തന്നെ ബ്ലൂ ജേഴ്സിയിൽ സിനസ് ജേഴ്സി തന്നെയാണ് ചെന്നൈ എഫ് സി ഇറങ്ങുന്നത്. ബംഗളൂരു എഫ് സിയുടെ എവേ മാച്ചാണ്, അതുപോലെ തന്നെ ചെന്നൈ എഫ് സിയുടെ ഹോം മാച്ചാണെന്ന്. എഫ് ഗോവയിലെ 3 സ്റ്റേഡിയങ്ങളിൽ മാറി മാറിയാണ് കളികൾ നടക്കുന്നത്. ഗെയിം കളിക്കാറുണ്ട്. ക്യാൻ യു സേ മൈ നെയിം? അഭയ കൃഷ്ണ സജീവ്, ഹായ് ബ്രോ. ബംഗളൂരു വിൻ. നാളത്തെ കളി ഞാൻ നോക്കിയില്ല, അപ്ഡേറ്റ് ചെയ്യാം ബ്രോ.
എടുത്തു പറയും ഷെരീഫ് അബി, എന്തെടുത്ത് പറയാനാണ്? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. ഓ പ്ലീസ് പാസ് ഇവിടുന്ന് ഗീവ് എ ഫസ്റ്റ് പ്രൈസ് ഈസ് ഓൺലൈൻ ത്രോ. ആകെ ദീപ് സി ഫാൻ, ബിഒ സി ഫാൻ ചേട്ടാ ഇപ്പൊ ഒരാകെ ബ്രോ സഹിൽ ഷഹിൽ സി ബി പബ്ജി ബെംഗളൂരു സി വിജയിക്കും. ഓക്കെ ബ്രോ, ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായ ഒരു കിക്കാണ് അവിടെ. എനിക്ക് തോന്നുന്നു പക്ഷേ ഹെവി ചാലഞ്ച് ഒന്നും ആയിരുന്നില്ല ക്രിവല്ലാരോയ്ക്കിട്ട് കൊടുത്തത്. ക്രിവല്ലാരോയും തമ്മിലുള്ള ഏറ്റവും വലിയ ഹെവി ചാലഞ്ച് ഒന്നും ആയില്ല. ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായിട്ട് ഫ്രീ കിക്കാണ് അവിടെ ലഭിക്കുന്നത്. ഇന്നലെ കളി എൻ്റെ ഒഡീഷ ടീമിനെ പറ്റി രണ്ട് വാക്ക്. ഇന്നലത്തെ കളി ഒഡീഷ അവസാനം വരെ പിടിച്ചു നിന്നെങ്കിലും അവസാന സമയത്ത് എ ടി കെയുടെ അടിപൊളി കൗണ്ടർ അറ്റാക്ക് വരുന്ന ഷുവർ ആയിരുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്തു. ആൻഡ് അവിടെ വിജയിക്കുകയായിരുന്നു എ ടി കെ മോഹൻ ബഗാൻ എഫ് സി. അവസാനത്തെ ഒരു സെക്കൻഡിലൊരു ഒരു ഗോളോടെ രോഹിത് കൃഷ്ണയുടെ ആ പടക്കൻ ഘട്ടറോടെ, അതോർക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമർ പ്ലെയർ ആയിരുന്ന സന്ദേ സിംഗിന്റെ ഒരു എന്താ പറയുക പാസിലാണ്, ആ ഹെഡർ പാസിലാണ് അവിടെ ഹെഡ് ചെയ്ത് അവിടെ രോഹിത് കൃഷ്ണ ഗോൾ അടിച്ചെന്ന് കൂടെ ഓർക്കണം. അത് ഇപ്പോൾ ഇരട്ടി മധുരമായി. എ ടി കെ മോഹൻ ബഗാൻ എഫ് സി വണ്ടർ ഫോമിൽ തന്നെയാണ് ഈ സീസണിൽ കളിക്കുന്നത് എന്ന് പറയാം. കാരണം ഒരു സമനില രണ്ട് ജയമാണ് എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയുടെ ഇപ്രാവശ്യത്തെ കാര്യമെന്ന് പറയുന്നത്. ഞാൻ സബ്സ്ക്രൈബിൽ ലൈക്കും ചെയ്തു, താങ്ക് യു സോ മച്ച്. ജോജി വർഗീസ് ബി എഫ് സി രാജ് ക്രിയേഷൻ ഹു വിൽ വിൻ ബ്രോ, ഡോണ്ട് നോ ബ്രോ ഹു ഗോണ വിൻ ദിസ് മാച്ച്. യെസ് മോൻ, ഗീവ് അവേ എപ്പോഴാ? ഗീവ് അവേ കമ്മ്യൂണിറ്റി ടാബ് ഓൺ ആയി കഴിഞ്ഞ് ഞാൻ ഗീവ് അവേ നടത്തുള്ളൂ ബ്രോ. കമ്മ്യൂണിറ്റി ടാബ് ഈ വീക്കിൽ തന്നെ ഓണാവും, ഓപ്പൺ ആവും. എ ടി കെ, മൈ നെയിം ലിയോ, പ്ലീസ് ടെൽ ലിയോ ബ്രോ ഹായ്. കെ ബി എഫ് സി ന്യൂ പ്ലെയർ വന്നിട്ടുണ്ടോ? അറിയില്ല ബ്രോ, അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അപ്ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല, കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ്. 10 മിനിറ്റിലേക്ക് കളി എത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ. നല്ലൊരു പാസ് ആണ് അവിടെ നൽകിയത്, ചെറിയ ചാങ്കര നല്ല പന്ത്, പക്ഷെ ക്ലിയർ ചെയ്യാണ് അവിടെ ബംഗളൂരു എഫ് സി ക്ലിയർ ചെയ്യാണ് ബോൾ. ബി എഫ് സി ശ്രേയസ് കദം, ഐ ആം ഫ്രം മഹാരാഷ്ട്ര, ഐ ആം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ് ബട്ട് ദെൻ ഓൾസോ ഐ ഹാവ് കം ഫോർ എ ഹീറോ ഈസ് ശ്രേയസ് കരി. ശ്രേയസ് കദം, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. ബിഗ് ഷൗട്ട് ഔട്ട് ഫോർ ശ്രേയസ് കദം. വിദുൽ ഡ്യൂഡ് എ ടി കെ 3 വിന്നെ, എ ടി കെ സോറി സോറി എ ടി കെ 3rd വിന്നെ. ആഷിക് ഉണ്ട് ബ്രോ, ഹായ്, എന്നെ ഓർമ്മയുണ്ട്. ആസിസ്കോ ആയതുകൊണ്ട് ഇനി ഓർമ്മയുണ്ട് മച്ചാനെ, വെൽക്കം ടു ദ സ്ട്രീം. ഓ നല്ലൊരു മാച്ച് തന്നെയാണ് ഇതുവരെ കാണാൻ സാധിക്കുന്നത്. രണ്ടു പേരും ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടത്തുന്നുണ്ട്. നമുക്കറിയാം സുനിൽ ഛേത്രി അവിടെ കാണാം, അയ്യോ ഐ എസ് എല്ലിൽ 7 സീസണിൽ കൂടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഒരു പ്ലെയറാണ്. ബംഗളൂരുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ നേടിയ ഗോളുകൾ 32 ഗോളുകളാണ്, ഓൾറെഡി 39 ഗോളുകളാണ് ഏകദേശം അദ്ദേഹം ഐ എസ് എല്ലിന് വേണ്ടി അടിച്ചുകൂട്ടിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം 7 സീസണിൽ 7 വർഷം കൊണ്ട് 39 ഗോളുകളാണ് അവിടെ സുനിൽ ഛേത്രി അടിച്ചുകൂട്ടിയിരിക്കുന്നത്. അടിപൊളി കളി തന്നെയാണ് സുനിൽ ഛേത്രി കളിക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഈ സീസണിൽ ഇതുവരെ ഫോമിലേക്ക് തിരിച്ചു വരാൻ സുനിൽ ഛേത്രി സാധിച്ചില്ല. നമുക്ക് നോക്കാം, സുനിൽ ഛേത്രി ഉണ്ട്. എല്ലാവരും പറയുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സിഡോ പോയെന്ന്, ഇനി ഐ എസ് എൽ കളിക്കാൻ കളിക്കില്ല എന്ന്. ബ്രോ അത് പരിക്ക് മൂലമാണ്, അറിയില്ല ബ്രോ. ബ്രോ ഹോം ഇടുക്കിയിലാണ്. ബി എഫ് സി ഫാൻ, ഓക്കെ ബ്രോ. കെ ബി എഫ് സി സ്കൗട്ട് ചെയ്തു, കൂടുതൽ വിവരം അറിയണമെങ്കിൽ. അതെ ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, പുതിയ ആൾ വന്നു എന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ, ചാനലിൽ, നമ്മുടെ ലൈവ് ചാറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്ഡേറ്റ് എന്താണ് പുതിയ അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രോ. ബേസിൽ ജൂബി ബ്രോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഇന്ന് ബാംഗ്ലൂർ തോറ്റാൽ ചെന്നൈയും ജയിക്കും ഷുവർ. മിറാക്കൾ സ്റ്റുഡിയോ, ഓക്കെ ബ്രോ. നെയിം ഗൂഗിൾ എന്നാണ്. സ്പാം അടിക്കാതിരിക്കുക പ്ലീസ്, സ്പാം അടിക്കാതിരിക്കുക ബ്രോയ്ക്ക്. റവന്യൂ ഒന്നും ഇല്ലേ? റവന്യൂ ഒന്നും ഇല്ല ബ്രോ, റവന്യൂ ഇല്ലാതാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത്. ഒരു റവന്യൂ ഇല്ല, യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുന്നില്ല. സി ബി വിക്ക് ഗൂഗിൾ, ഓക്കെ ബ്രോ. സ്പാം ചെയ്യാതിരിക്കുക പ്ലീസ്, സ്പാം ചെയ്യാതിരിക്കുക പ്ലീസ് 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 പ്ലീസ്. സ്കോക്കർ ടിപ്സ്, ഹായ് ഹായ്. 2K ലോഡിങ് അപ്പൊ 2K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വെറും 60 സബ്സ്ക്രൈബേഴ്സ് ഒന്നും മതി. അപ്പോൾ സബ് യാത്രക്കൊന്ന് സബ് ചെയ്തിട്ട് കാണാം. അനിരുദ്ധ് ആപ്പയ്ക്ക് അവിടെ ചെറിയൊരു പരിക്ക് നമുക്ക് കാണാൻ സാധിക്കും, മുടന്തിയാണ് അവിടെ അനിരുദ്ധ് ആപ്പ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമോ കളിയിൽ. അതോ ഹീറോ ഐസൽ സീസൺ 7 ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗതയേറിയ ഗോൾ നേടിയ പ്ലെയറാണ്. 53rd സെക്കൻഡിലോ 56rd സെക്കൻഡിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഗോൾ നേടി. ഇപ്പോൾ അവിടെ മുടന്തുകയാണ് അനിരുദ്ധ് ആപ്പ. കളി ആദ്യ സമയത്ത് തന്നെ ബി എഫ് സി പ്ലെയറുമായിട്ട് അവിടെ ഒരു ചെറിയ കൊളീഷനിൽ അവിടെ അദ്ദേഹത്തിന് മുട്ടിന് പരിക്കേറ്റിരുന്നു, തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ എന്താകുമെന്ന് അറിയില്ല. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. ചേട്ടൻ ഏത് പോർഷൻ ബ്രോ? സുഖമാണ് ബ്രോ, നിദാൻ നോഷൻ. റൈ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ഒരു മുന്നേറ്റത്തിലുള്ള ശ്രമമാണ് ആർഷിക് കുർണിയന്റെ. പക്ഷേ ആ വൺ ടച്ച് പാസ് അവിടെ ഇച്ചിരി വേഗതയേറി പോവുകയാണ്. സുനിൽ ഛേത്രിക്ക് വൺ ടച്ച് പാസ് ഇത്തിരി വേഗതയേറി പോകുന്നു. ആ ഒരു വാൾപാസ് നടത്തി മുന്നേറാനുള്ള ശ്രമമായിരുന്നു. 2K അഡ്വാൻസ് കൺഗ്രാജുലേഷൻ, താങ്ക് യു ഷാഹിൽ സി പി. ഒരു ഹായ് തരാമൻ, ലൂസി ന്യൂസ് ക്രാഫ്റ്റ്, മുഹമ്മദ് സൽമാൻ, ഹായ് ബ്രോ. നിദാൻ നൌഷാദ്, ഹായ് ബ്രോ. ബ്രോ സിംഗിൾ, അതെ ആഷിക്ക് പൊള്ളിയാണ് ബ്രോ.
മുഹമ്മദ് സൽമാൻ സുഖമാണ്. സിനിമ ക്രാഫ്റ്റ് ഹായ്. എനിക്ക് തോന്നുന്നു ആഷിഖ് കുർണിയൻ വാൾപ്പാസിന് ശ്രമിച്ചപ്പോൾ സുനിൽ ഛേത്രിയുടെ പാസ് ഇച്ചിരി ലെങ്ത് ആയി പോവുകയായിരുന്നു. ഇച്ചിരി എന്താ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയിരുന്നു അവിടെ പാസ്. അപ്പോൾ ആഷിഖ് കുർണിയന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു വാൾപ്പാസ് ആയി മാറിയേനെ ആ പന്ത്. ഒരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു ആ പന്ത് കയറിയപ്പോൾ. ഡോണ്ട് നോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, ആര് ജയിക്കുമെന്ന് അറിയില്ല. സൽമ സൈദു മക്കൽ ഹായ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. വൈ കോൻ ഡോൾ വോയിൻ ബോഫേ. ചേട്ടൻ കളിക്കുമോ? ഇല്ല ബ്രോ. ബ്രോ ഒന്ന് കനിപ്പിച്ച് കമൻറ്റ് വിടാം. കളി സെറ്റാകട്ടെ ബ്രോ, കമൻറ്റ് ബോക്സിൽ പേർ വരട്ടെ. കളി സെറ്റാകും, ബോർ ലെവൽ ലെവലാണ്. താങ്ക് യു മഞ്ചാടി. ഹായ് ബ്രോ. കെ എം മാത്യു സുഖമാണ്. ഡെയ്സി സീലിയ സൂപ്പൻ സൂപ്പൻ. ഞാൻ പോവാം 10 ചാർജോളം. ഓക്കെ ബ്രോ. ക്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ ദിസ് എന്ന് അഭികൃഷ്ണ സജീവ്. ഇഫ് വി ഇംപ്രൂവ് മിഡ്ഫീൽഡ്, മിഡ്ഫീൽഡ് കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ലെവൻ തന്നെയാണ് ഉള്ളത് ഈ സീസണിൽ. അടിപൊളി ലെവൻ തന്നെയാണ്. ഡിഫൻസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. മിഡ്ഫീൽഡ് കുറച്ചുകൂടി പന്ത് സെറ്റാക്കി പാസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ടീം തന്നെയാണ് ഐ എസ് എല്ലിലെ. സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ്. മിസ്റ്റർ പ്രാങ്കർ എഫ് എഫ് സി എഫ് സി 2-1 BFC. ഓക്കെ ബ്രോ. ബ്രോ പ്രസ് കളിക്കലില്ല. മഞ്ഞാടി വീട് എവിടെ? വീട് ഇടുക്കിയിലാണ്, ഇടുക്കി കട്ടപ്പന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കും ഇങ്ങനെ ലൈവ് ഉണ്ടാവും? ഉണ്ടാവും. മുഹമ്മദ് സൽമാൻ പെവറാണേ. ബ്രോ വീട് എവിടെ? വീട് ഇടുക്കിയിലാണ് ബ്രോ, ഇടുക്കിയിലാണ്. സങ്കടകരമായ കാഴ്ച അവിടെ കാണാം. അനിരുദ്ധ് ഥാപ്പയും അവിടെ ബെംഗളൂരു എഫ് സിയുടെ പ്ലെയറും തമ്മിലൊരു കൊളീഷനില്. 56 സെക്കൻഡിൽ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ച പ്ലെയറാണ് അനിരുദ്ധ് ഥാപ്പ. ഇവിടെ പരിക്ക് മൂലം പിന്മാറുകയാണ് അവിടെ അനിരുദ്ധ് ഥാപ്പ. ഒരു തിരിച്ചടിയാണ് അവിടെ ചെന്നൈ എഫ് സിക്ക് എന്ന് പറയാം. കാരണം നമുക്കറിയാം ചെന്നൈ എഫ് സിയുടെ കിടു മിഡ്ഫീൽഡർ തന്നെയാണ് അനിരുദ്ധ് ഥാപ്പ. ജേഴ്സി നമ്പർ 15 അവിടെ ആദ്യ ഹാഫിൽ തന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ ആഷിഖ് കുർണിയനുമായാണ് അനിരുദ്ധ് ഥാപ്പ അവിടെ കൊളീഷനിൽ ഏർപ്പെട്ടത്. അവിടെ പരിക്കേറ്റ് പിന്മാറുകയാണ് അനിരുദ്ധ് ഥാപ്പ. ഏത് ടീമാണ് പൊളിയായി കളിക്കുന്നത്? ഡോണ്ട് നോ ബ്രോ, ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. നന്നായി രണ്ട് ടീം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളി കളിക്കുന്നുണ്ട്. ഏത് ടീമാണ് പൊളി ബ്രോ? ഹോം ജോഷി ജെയിംസ് ആയി ബ്രോ. ഇഞ്ചുറി ആയി ആ ബ്രോ. അനിരുദ്ധ് ഥാപ്പയ്ക്ക് ഇഞ്ചുറി ആയി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. സോറി. ഓക്കെ ബ്രോ. ബ്രോ നെയിം ഗോകുലം എന്നാണ്. ബ്രോയ്ക്ക് ഉറക്കം വരുന്നുണ്ട്? ഇല്ല, ഉറക്കം വരുന്നില്ലല്ലോ. ആയി ബ്രേക്ക് വിത്ത് മൈ ഗേൾ ഫ്രണ്ട്. ഓക്കെ പ്രണവർ. വാൻസ്പോൾ വന്നു യാ ബ്രോ, ഹെഡ്വിൻ വാൻസ്പോൾ. അപ്പോൾ ആദ്യ ഹാഫിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാണ് അവിടെ. അനിരുദ്ധ് ഥാപ്പ പുറത്തേക്ക് പോയി പരിക്കും മൂലം. പകരം വരുന്നു ഹെഡ്വിൻ വാൻസ്പോൾ. എഡ്വിൻ വാൻസ്പോൾ ആണ് അവിടെ മിഡ്ഫീൽഡർ പകരം വന്നത് അനിരുദ്ധ് ഥാപ്പയ്ക്ക് വേണ്ടി. അനിരുദ്ധ് ഥാപ്പ അറിയാം നല്ല പ്ലെയറാണ്. ഐ എസ് എൽ സീസൺ എനിക്ക് തോന്നുന്നു ചെന്നൈക്ക് വേണ്ടി എല്ലാ കളികളും മുഴുവിപ്പിക്കാൻ അനിരുദ്ധ് ഥാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കളിയിൽ ആദ്യ ഹാഫിൽ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. നമ്മുടെ സ്വന്തം ആഷിഖ് കുർണിയനുമായിട്ടുള്ള കൊളീഷനിൽ അദ്ദേഹത്തിന് മുട്ടിന് പരിക്കേറ്റിട്ടുണ്ട്. മുടന്തിയായിരുന്നു അദ്ദേഹം, അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. പക്ഷേ ചെന്നൈ ഇത് നന്നായി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പൊളി മിഡ്ഫീൽഡർ തന്നെയായിരുന്നു അനിരുദ്ധ് ഥാപ്പ. അനിരുദ്ധ് ഥാപ്പയുടെ ചെന്നൈയിലെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. ആ 56 സെക്കൻഡിലെ ഗോൾ ഐ എസ് എൽ സീസൺ 7-ലെ ഏറ്റവും വേഗതയേറിയ ഗോളാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നൊന്നല്ല. ബ്രോയുടെ നെയിം ഗോകുലം എന്നാണ് ബ്രോ. സോ ഹായ് 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 എവ്രി വൺ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഹ്യൂജ് സപ്പോർട്ട്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിൻ്റെ ലിങ്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കുന്ന ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഐ എസ് എൽ അപ്ഡേറ്റ്സ് ഇടുന്ന ചാനലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു അവിടെ അനിരുദ്ധ് ഥാപ്പ പോയത് ശരിക്കും എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചെന്നൈ എഫ് സിയെ സംബന്ധിച്ച്. അനിരുദ്ധ് ഥാപ്പ അവരുടെ അടിപൊളി പ്ലെയർ തന്നെയാണ്. ഇറ്റ്സ് മീ ദേവദാസ്. നെഗറ്റീവ് ദേവദാസ് വിജയ്. ഓക്കെ ബ്രോ. Hold tight, hold tight.
ഹലോ 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 എവ്രി വൺ, ചെറിയൊരു കോൾ വന്നാണ്. സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ 36 വാച്ചിങ് നോ വാച്ചിങ് ഇറങ്ങിപ്പോയില്ല. സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ 20-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ, കളിയിലേക്ക് തിരിച്ചു വരാം. ഹായ് 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 എവ്രി വൺ, ഹായ് എവ്രി വൺ, ഹായ് എവ്രി വൺ. സോ സോറി, സോ സോറി, സോ സോറി. ആ കേൾക്കാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ഹരിശങ്കർ പി കെ, ഹായ്. ഫുഡ് കഴിക്കാൻ പോയതല്ലടാ, ഒരു കോൾ വന്നാൽ. നൈസ് കമൻട്രി, താങ്ക് യു സോ മച്ച് ചേട്ടൻ പോയ. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെന്നൈയിൻ എഫ് സിയുടെ ഒരു മുന്നേറ്റം ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ചെന്നൈയിൻ എഫ് സി നന്നായി സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വന്നതുകൊണ്ട് മാത്രം ചെന്നൈയിൻ എഫ് സി ഡൗൺ ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇസ്മോ ഗോൺസാൽവസ് അവിടെ അടിപൊളിയായി തന്നെ ഒരു മുന്നേറ്റം സാധിച്ചിരുന്നു, പക്ഷേ ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നില്ല. പോയില്ലടാ മുത്തേ, പോയില്ല മുത്തേ. ഷാഹുൽ ഹമീദ്, ഹായ് ബ്രോ, ഹായ് ബ്രോ. അണ്ണൻ ബാക്ക്, ഓക്കെ. പെവറാണേ ചേട്ടൻ്റെ നെയിം പറയാം. എൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. ആ മെസ്സേജ് അയക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചോളൂ, ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കുട്ടിമോൻ, ഹായ് ബ്രോ. ബംഗളൂരു എഫ് സി സപ്പോർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു കൂടുതൽ. ചെന്നൈ മച്ചാൻ സപ്പോർട്ടേഴ്സ് കുറവാണോ? 20-ാം മിനിറ്റിലേക്ക് 21-ാം മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. ചെന്നൈ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി സ്റ്റിൽ നില്ലാണ്. സോ വാച്ച് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഹായ് 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 മുഹമ്മദ് അൻസാർ, ഹായ് ഹരിശങ്കർ പി കെ, ഹായ് അഖിലേഷ് ബാലകൃഷ്ണ, ഹായ്. സി എഫ് സി ഉയരാണ്. നമുക്കവിടെ എലിസാബിയയുടെ ഒരു യെല്ലോ കാർഡ് കാണാം. ഓ 22-ാം മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. അവിടെ 2-ാം യെല്ലോ കാർഡ് നേടുകയാണ് ചെന്നൈയിൻ എഫ് സി പ്ലെയേഴ്സ്. ആദ്യം എലിസാബിയ, സോറി, ചെന്നൈയിൻ എഫ് സിയുടെ ആദ്യ യെല്ലോ കാർഡ് ആയിരുന്നു. അവിടെ നമ്മുടെ ആഷിഖ് കുർണിയൻ ആയിരുന്നു ബംഗളൂരു ഭാഗത്ത് യെല്ലോ കാർഡ് കണ്ടത്. രണ്ട് യെല്ലോ കാർഡുകളാണ് ഇതുവരെ കളിയിൽ ഉടനീളം കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലി സാബിയയ്ക്കും അതുപോലെ ആഷിഖ് കുർണിയനും കിട്ടിയിരുന്നു. ബ്രോ ടി വിയിലാണോ കളി കാണുന്നത്? അല്ല ബ്രോ, അല്ല ബ്രോ, ടി വിയിലല്ല. ഫുൾ പവർ ആണേ ബ്രോ. നിങ്ങൾ ഏതാ ടീം? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ടറാണ് ബ്രോ. ബി എഫ് സി 3 CFC നിൽ, ഹരിശങ്കർ. ഓക്കെ, ഫുൾ പവർ ഓൺ. ഡാ അണ്ണൻ ഗോകുൽ പവർ ഈസിയാണ്. നമ്മ ബംഗളൂരു, ബംഗളൂരു മച്ചാൻസും സൂപ്പർ മച്ചാൻസും തമ്മിലുള്ള അതിവാശിയേറിയ പോരാട്ടത്തിൽ ആര് ജയിക്കും? ഹൂ ഗോണ വിൻ ദിസ് മാച്ച്? ചെറിയ ലാൻസ്വാലയുടെ നല്ലൊരു മുന്നേറ്റം കാണാമല്ലോ, പക്ഷെ പന്ത് മുന്നേറ്റി എടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ പന്ത് പിടിച്ചെടുക്കുകയാണ് ചെന്നൈയിൻ എഫ് സി പ്ലേയേഴ്സ്, സോറി ബംഗളൂരു എഫ് സി പ്ലേയേഴ്സ്. 22-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ടീം തന്നെയാണ്. എന്തിലാ കളി കാണുന്നത്? ഫോണിലാണ് ബ്രോ, ഹോട്ട്സ്റ്റാറിലാണ് കളി കാണുന്നത്. ഹായ് ഹായ് ദയാനന്ദൻ കെ പി, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണേ ജി ബ്രോ. ഇൻസ്റ്റ അക്കൗണ്ട് എന്താ? ഇൻസ്റ്റ അക്കൗണ്ടിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ബ്രോ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻസ്റ്റ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 46 വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഹ്യൂജ് സപ്പോർട്ട് ഗൈസ്. 1.95K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 2K എന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ സബ് ചെയ്യാതൊക്കെ ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. അവിടെ ഒരു മിസ്പാസ് ആയിരുന്നു ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കുകയാണ് പന്ത്. അവിടെ ബംഗളൂരു എഫ് സിയുടെ മിസ്പാസ് ആയിരുന്നു. ചെന്നൈ എന്ന സുമ്മാവ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഫേമസ് ആക്കി ഗൂഗിൾ മച്ചൻ മോണിറ്റൈസേഷൻ ഉണ്ടാക്കി കൊടുക്കും. മിറാക്കിൾ സ്റ്റുഡിയോ, ഓക്കെ. താങ്ക് യു സോ മച്ച് ബ്രോ. കമൻ്റ് പൊളിയാണ് കേട്ടോ. താങ്ക് യു. നിങ്ങൾ ഏതാ ടീം ബ്രോ? എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഇഷ്ടം. ദയാനന്ദൻ കെ പി, ഓക്കെ. ബംഗളൂരു ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ പോരട്ടെ, സിൽ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പ്ലീസ് ബ്രോ. ഈ കളി നിങ്ങൾ ഏതാ ടീം? ഈ കളിയിൽ എനിക്ക് ശകലം ചായവ് ബംഗളൂരുവിനോടാണ്. പക്ഷെ രണ്ട് ടീമിനും ഇഷ്ടമാണ് ബ്രോ. ആര് ജയിച്ചാലും നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഹോട്ട്സ്റ്റാർ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യും? പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും ബ്രോ. 23-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. എനിക്ക് തോന്നുന്നു ചാങ്തയുടെ മുന്നേറ്റം കാണാമായിരുന്നു അവിടെ. പക്ഷെ നല്ല ഡിഫൻസ് ആണ് അവിടെ സുരേഷ് വെങ്ചം അവിടെ കാഴ്ചവെച്ചത്. ഇന്ത്യ വിൽ ഇൻ ഫിഫ വേൾഡ് കപ്പ്, ഡോണ്ട് നോ ബ്രോ. അപ്പോൾ ഫിഫയുടെ ഡ്രോ 7-ാം തീയതി ഉണ്ട്. അപ്പോൾ അതിൽ ലൈവ് തിങ്കളാഴ്ച ഉണ്ട്. അപ്പോൾ 10:30-ക്കാണ്. അപ്പോൾ എല്ലാവരും ലൈവ് വാച്ച് ചെയ്യണം മാക്സിമം. ഡെയിം ഗൂഗിളാണ്, അതെ ബ്രോ, ടോക്കിയോ. അഭിനന്ദ് കെ എൻ കെ, ബംഗളൂരു, ബംഗളൂരു ഉയരാണേ. 24-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ചെന്നൈയിൻ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ. അവിടെ അനിരുദ്ധാപ്പ കളിയിൽ പരിക്കേറ്റ് 16-ാം മിനിറ്റിൽ പുറത്തു പോയി. പകരം മറ്റൊരു പ്ലെയറായ എഡ്വിൻ വാൻസ്പോർഡ് വന്നിരുന്നു. നമുക്ക് നോക്കാം അനിരുദ്ധാപ്പ ഇല്ലാത്ത ചെന്നൈ എങ്ങനെ കളിക്കും എന്ന്. അനിരുദ്ധാപ്പയെ നമുക്കറിയാം നല്ല മിഡ്ഫീൽഡ് നിന്ന് അടിപൊളി കളി കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. ഈവൻ ഗോൾ സ്കോർ ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അതുപോലെ നന്നായി പന്ത് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ത്രൂ ബോൾ വെക്കാനൊക്കെ എബിലിറ്റി ഉള്ള പ്ലെയറാണ്. ഡിഫൻസിൽ നന്നായി കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചെന്നൈ എഫ് സിക്ക് നല്ലാത്തൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ എങ്ങനെ ഈ കളി കളിക്കും എന്ന് നമുക്ക് നോക്കാം. ഓ എസ്മയുടെ നല്ലൊരു ത്രൂ ബോൾ ആയിരുന്നു, വളരെ നല്ലൊരു പാസ് ആയിരുന്നു റൈറ്റ് വിങ്ങിലേക്ക് നീട്ടിയത്. പക്ഷേ എഡ്വിൻ വാൻസ്പോർട്ടിനെ പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. ബ്രൗണിംഗ് ഫസ്റ്റ് ലെവൻ, ഓക്കെ ബ്രോ. എന്നും ബംഗളൂരു വാൻസ്പോർട്ട് കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു പാസ് ഇവിടെ കിട്ടിയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് മാച്ച് വിച്ച് ഡേറ്റ് ആയിട്ട്? ഷാഹുൽ ഹമീദ് കേരള ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് മാച്ച് 6-ാം തീയതിയാണ് ബ്രോ.
ബ്രോ ഛേത്രിക്ക് ഇടുവാണേ. ഇന്ന് ചിലപ്പോൾ ഇസ്മ ഗോൾ അടിക്കും. അത് ഇസ്മ നല്ല പെവറുള്ള പ്ലെയർ തന്നെയാണ് ബ്രോ. ബെംഗളൂരു എഫ് സി കപ്പ് നമ്മുടെ നോക്കേ അഖിലേഷ് ബാലകൃഷ്ണൻ. ഒരുപാട് മലയാളികൾ ബംഗളൂരു എഫ് സിയുടെ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്മയിൽ ഇസ്മ ഗോൾ, കാൽവസിന്റെ ഒരു പന്ത്, നല്ലൊരു പാസ് ആയിരുന്നു. പക്ഷേ പന്ത് വീണ്ടും തിരിച്ച് ഇസ്മയിലേക്ക് തന്നെ വരികയാണ്. ഓ, നല്ല കിഡിലും പാസ് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ചെയ്യുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. ഒരു ത്രോ ഇൻ ഫോർ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഒരു ത്രോ ഇൻ ആണ്. ബ്രോ ഫുട്ബോൾ കളിക്കാറുണ്ട്, കളിക്കാറുണ്ട്. ഇന്ന് ചിലപ്പോൾ ഇസ്മാ കളിക്കും. ഹായ് ഫുട്ബോൾ സ്റ്റാർ, ഫുട്ബോൾ സ്റ്റാർ ഹായ് ബ്രോ. ബ്രോ ദേശം ബ്രൗൺ പൊളിയല്ല, ദേശം ബ്രൗൺ പൊളിയാണ് ബ്രോ. ബ്രോ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ബ്രോ. അത് ഡിഫറെൻറ്റ് ജേഴ്സിയാണ് ബ്രോ, എല്ലാ ഒരു ജേഴ്സി ഒന്നുമില്ല. എനിക്ക് ബ്ലൂ ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ജേഴ്സി ഉണ്ട് ബ്ലൂവിൽ. കേരള കപ്പ് ഇൻ 2020. ആകെ ചെന്നൈ വാഹനമാണ് ബ്രോ. ആര് വിൻ ചെയ്യുമാണെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരു ആണോ ചെന്നൈ എഫ് സി ആണോ വിൻ ചെയ്യുന്നത്. അന്വർ താപയുടെ കുറവുണ്ടെങ്കിലും ചെന്നൈ അവിടെ നന്നായി കളിക്കുന്നുണ്ട്. അറിയില്ല ബ്രോ, ഇന്ന് ആര് ജയിച്ചാലും എനിക്ക് വലിയ ഒരാൾ തോറ്റ വലിയ സങ്കടമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല രണ്ട് ടീമുകളാണ് കളിക്കുന്നത്. അപ്പോൾ രണ്ട് ഈ ഇരു ഇരു രണ്ടു പേർക്കും ഒരേ രീതിയിലുള്ള ശക്തിയുള്ള ടീമുകളാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഹൂ ഗോണ വിൻ ദിസ് മാച്ച്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയാൽ മതി ആര് വിൻ ചെയ്താലും. നമ്മൾ അതിനെല്ലാം കളിക്കുകയാണ്. ഈ ഇന്ത്യ ഹാവ് ക്ലാസ് പ്ലേയേഴ്സ് ടു പ്ലേ ഇൻ ഫിഫ വേൾഡ് കപ്പ്, പ്ലീസ് റിപ്ലൈ ഇൻ ഇംഗ്ലീഷ്. യാ ബ്രോ ശ്രേയസ്, കാരണം ഇന്ത്യ ഹാവ് ക്ലാസ് പ്ലേയേഴ്സ് ടു പ്ലേ ഇൻ ഫിഫ വേൾഡ് കപ്പ്, ബട്ട് വാട്ട് ടു ഡു, എന്ത് ചെയ്യാം. ഗുർപ്രീത് ഉള്ളപ്പോൾ ഒന്നും പേടിക്കണ്ട. അതെ ബ്രോ, ബ്രോ ആര് വിൻ ചെയ്യും തോന്നുന്നു ബ്രോ. ചെന്നൈ ഫാൻസ്, ചെന്നൈ ഫാൻസ് ഒരുപാടുണ്ട്. ഫുഡ് കഴിച്ചില്ല ബ്രോ. തമിഴിലെ പേസിട്ട പൈത്തി കയറാ റേവിൻ ഇസഹ. തമിഴിലെ പേസിടുന്ന മലയാളികൾ എന്നെ പെണ്ണും ബ്രോ. മോർ ദാൻ 90% എന്നോട് ലൈവ് പാടുത്തിക്കിട്ടിരിക്കുന്ന മലയാളികൾ. അപ്പോൾ എപ്പോഴും തമിഴിലെ പേസണോ ചേട്ടാ? കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളി 7 മച്ചിയാ ബ്രോ. നമ്മ ബ്ലൂ ബ്രോ. അതെ ബ്രോ, എനിക്ക് ആരും വിചാരിക്കണ്ട, എനിക്ക് ഡ്രസ്സ് ഇല്ലാതിട്ടാണ്. ബ്ലൂ ജേഴ്സി വേറെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ആറോ ബ്ലൂ ജേഴ്സി എൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലൂ ജേഴ്സി തന്നെ ഇരുന്നത്. എനിക്ക് ബ്ലൂ ജേഴ്സി ഭയങ്കര ഇഷ്ടമാണ്. ടി വിയിലല്ല ബ്രോ, ടി വിയിലല്ല, ഹോട്ട്സ്റ്റാറിലാണ് ബ്രോ. നിങ്ങൾ പൊളിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് സ്ഥിരം സപ്പോർട്ടേഴ്സിന്, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒന്ന് ഷെയർ കൊടുക്കും. ഞാൻ വിചാരിച്ച ചെന്നൈ എഫ് സി വേഴ്സ് ബംഗളൂരു മാച്ച് നല്ലൊരു തീവ്രമായ മാച്ച് തന്നെ ആയിരിക്കും, ഒരുപാട് പേര് കാണാനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആളുകളിലേക്ക് റീച്ച് എന്നില്ലായിരുന്നു. അപ്പം ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബ്രോ. പ്ലെയർ ആണോ? ഞാൻ കൂടുതലും വോളിബോളാണ് കളിക്കാറ് ബ്രോ. ജിയോ ടോം, ഹായ് ബ്രോ, ഹായ് ബ്രോ. മുഹമ്മദ് സൽമാൻ ബ്രോ, നിങ്ങൾ പൊളിയാണ്. താങ്ക് യു സോ മച്ച്. അഭിഷേക് ഷിജു, ചെന്നൈ ഉയരാണേ. ഹരിശങ്കർ പി കെ, ഓക്കെ ആണ്. ഓക്കെ ബ്രോ, സ്റ്റുഡൻ്റ് അല്ല, സ്റ്റുഡൻ്റ് അല്ല ബ്രോ, എഞ്ചിനീയറാണ്, എഞ്ചിനീയർ. 28-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു ചെന്നൈ എഫ് സി നിൽ ബംഗളൂരു എഫ് സി. നല്ലൊരു ത്രൂ ബോളാണ് ബംഗളൂരു എഫ് സി കൊടുത്തത്. പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ അവിടെ സാധിക്കുന്നില്ല. ആഷിഖ് കുർണിയനാണ് തോന്നുന്നു അവിടെ മുന്നേറാൻ, സോറി, ആഷിഖ് കുർണിയനാണ്. ദശോൺ ബ്രൗൺ ആണ് അവിടെ, ബ്രൗൺ ആണ് അവിടെ മുന്നേറ്റം ശ്രമിച്ചത്. പക്ഷേ ഗോൾ കീപ്പർ പന്ത് തട്ടി അകറ്റുകയായിരുന്നു. കമ്പ്യൂട്ടർ ഉണ്ട് ബ്രോ, നമ്മുടെ ഈ മച്ചാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അത്രയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യും ബ്രോ. താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് ചെന്നൈക്ക് നല്ല ഡിഫൻഡേഴ്സ് ലൈനപ്പ് ഉണ്ട്. ചെന്നൈ ഇന്ന് 5 ഡിഫൻഡേഴ്സുമായിട്ടാണ് കളിക്കുന്നത്. പക്ഷേ എന്താണെന്ന് പറയാൻ, എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടം കൂടിയ ഒരു പ്ലെയർ ആയിരുന്നു അനിരുദ്ധ് താപ്പ. അദ്ദേഹം ഇന്ന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം പിടിച്ചെങ്കിലും 16-ാം മിനിറ്റിൽ ആഷിഖ് കുർണിയനുമായിട്ടുണ്ടായ ഒരു കൊളീഷനിലൂടെ അവിടെ പരിക്കേറ്റ് പിന്മാറുകയായിരുന്നു. പകരം വന്നത് എഡ്വിൻ വാൻസ്പോൾ ആണ്. നന്നായി കളിക്കാൻ സാധിക്കട്ടെ അനിരുദ്ധ് താപ്പ ഇല്ലാതെ അവിടെ ചെന്നൈ എഫ് സിക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയാണ് പഠിച്ചത്? വിച്ച് കോളേജ്? അമൽദേവ് കോർ. ഞാൻ ഐകച്ചാടിയിലാണ് ബ്രോ പഠിച്ചത്. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്. ടുമാറോ ആരുടെ കളിയാണ്? ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ജെസി മിന്നി, ഡാനി മിരിയ, സി എഫ് സി നെയിം 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 ഇൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബ്രോ. മെൻഡോസനെ അറിയാം ബ്രോ. അജീഷ്, അജി ഹായ് ബ്രോ. നല്ല കളികൾ കാണാൻ സാധിക്കട്ടെ. ഇതുവരെ നല്ല രസമുണ്ട് കളി കാണാൻ. കാരണം രണ്ട് ടീമും ബാക്ക് ടു ബാക്ക് അറ്റാക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുണ്ട്. മിഡ്ഫീൽഡ് അധികം പന്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നില്ല രണ്ട് ടീം. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടക്കട്ടെ, കളി എൻ്റർടൈൻമെൻ്റ് ആകട്ടെ. ഐ എസ് എൽ എന്നാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമായി, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. അതാണ് ഫുട്ബോളിലൂടെ നമുക്ക് വേണ്ടത്. റൈറ്റ് വിങ്ങിൽ കൂടി മുന്നേറാനുള്ള ശ്രമമാണ് അവിടെ ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തു നിന്നും. ഇൻസൈഡ് ബോക്സിലേക്ക് നടത്താനുള്ള ശ്രമം, പക്ഷേ ഒരു കോർണർ മാത്രമായി കലാശിക്കുകയാണ് എഫ് സി. കളിയിലെ ആദ്യ കോർണർ എടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. റൈറ്റ് കോർണർ, റൈറ്റ് സൈഡിൽ നിന്നാണ് കോർണർ എടുക്കാൻ പോകുന്നത്. ചെന്നൈ ഇങ്ങനെ കളിച്ചാൽ ഗെയിം കളിക്കില്ല. പ്ലേസ് ഇടിക്കുകയാണ് ബ്രോ, പ്ലേസ് ഇടിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട് ഗൈസ്. ചേട്ടാ, വാട്സ് യുവർ നെയിം? എൻ്റെ പേര് ഗോകുൽ എന്നാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിയാണ്, പ്ലീസ് റിപ്ലൈ ബ്രോ. മുഹമ്മദ് സൽമാൻ നാളെ അല്ല, നാളത്തെ കഴിഞ്ഞ് 7:30 കേരള ബ്ലാസ്റ്റേഴ്സിന് കളി. എഫ് സി ഗോവ. ചേട്ടൻ്റെ പേര് എന്ത് തോന്നുന്നു? ചേട്ടൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. അണ്ണ അണ്ണന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല ബ്രോ. ബോൾ പൊസിഷൻ എനിക്ക് തോന്നുന്നു ചെന്നൈ എഫ് സി ആണ്. ഓ, ബോക്സിന് കോർണർ പൊസിഷനിൽ നിന്ന് അവിടെ മുന്നേറ്റമായിരുന്നു. നല്ലൊരു ഗോൾ അടിക്കാനുള്ള ശ്രമമായിരുന്നു. ഓ,
എനിക്ക് തോന്നുന്നു അത് പന്ത് ഗോൾ പോസ്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോൾ കീപ്പർക്ക് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയി മാറി. എന്നെ വീണ്ടും കോർണർ കലാശിക്കുകയാണ് ആ ബോൾ, ബാക്ക് ടു ബാക്ക് കോർണർ എടുക്കുകയാണ് അവിടെ ബംഗളൂർ എഫ് സി. ബോൾ പൊസിഷൻ എനിക്ക് തോന്നുന്നു ബ്രോ ചെന്നൈയിൻ എഫ് സി തന്നെയാണ് ചെറുതായിട്ട് കയറി നിൽക്കുന്നത്. ചേട്ടൻ റൊണാൾഡോയാണ്, മെസ്സിയാണ്, പക്ഷേ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ആയാസം കാണാൻ പറ്റുന്ന വീഡിയോ നിന്റെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അത് കാട്ടിത്തരാം. ഇല്ല ബ്രോ സോറി. ഓ രാഹുൽ ബേക്കർ ഒരു പടക്കൻ ഹെഡറായിരുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. സെന്റർ ബാക്ക് രാഹുൽ ബേക്കർ ഒരു അടിപൊളി ഒരു ഹെഡറായിരുന്നു, പക്ഷേ ഒരു ഗോൾ നേടാൻ സാധിക്കുന്നില്ല അവിടെ ബംഗളൂരു എഫ് സിക്ക്. ക്രിവെല്ലാരോ ബ്ലോക്ക് ചെയ്തു. ഹോട്ട്സ്റ്റാർ എങ്ങനെ ഡൗൺലോഡ് ആക്കുക? ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ആക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഹോട്ട്സ്റ്റാർ എന്ന് അടിച്ചാൽ മതി. ചേട്ടാ സൂപ്പർ ഷാഫുൽ ഹമീദ് താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ട് കാണുക പ്ലീസ്. 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ചാനലിൽ, 2K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ട് കാണുക. 61 വാച്ചിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്കും ചെയ്യാം. അഭിനന്ദിക്കെ രാഹുൽ. BFC കളി, അതെ BFC പൊളിയാണേ. അപ്പോൾ 30-ാം മിനിറ്റിലൊരു എന്താ പറയുന്നത് ബ്രേക്ക് ടൈം അവിടെ കാണാം. നമുക്കറിയാം 30-ാം മിനിറ്റും അതുപോലെ 75-ാം മിനിറ്റിലും ISL ഈ സീസണിൽ തൊട്ട് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പകുതിയിലും ഓരോ ഹാഫ് ടൈമിലെയും അതിൻ്റെ പകുതി സമയത്ത് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 15 മിനിറ്റ് അവശേഷിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഡ്രിങ്ക്സ് ബ്രേക്ക് നടക്കുകയാണ്. നെയ്മർ ഇഷ്ടമാണ് ബ്രോ, റൊണാൾഡോ ഫാൻസ് ഉണ്ട്, റൊണാൾഡോ ഫാനും ഉണ്ട്, നെയ്മർ ഫാനും ഉണ്ട്, എല്ലാവരും ഉണ്ട് ബ്രോ. CFC 2 ബംഗളൂരു FC 1 ഷാഹുൽ ഹമീദ്. ഓക്കെ ബ്രോ, ഞാൻ BFC ഫാനാണ്. ഓക്കെ ബ്രോ, അപ്പോൾ നല്ല കമൻറ്റ് ഇടുന്നവരുടെ കമൻറ്റ്സ് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല കമൻറ്റ്സ് ഇടുക എല്ലാവരും. മാക്സിമം ആരുടെ ഫാനാണ്? CR7 ബ്രോ, എല്ലാം 10 ലയണൽ മെസ്സി 10 ഫാനാണ്, പക്ഷേ CR7 ഇഷ്ടമാണ് ബ്രോ. നന്ദികേഷ് പി ഗോവ, നെയ്മറിന് ഇഷ്ടമല്ല എനിക്ക്, എല്ലാവരും ഇഷ്ടമാണ് ബ്രോ. എൻ്റെ നെയിം ബ്രയോ, അത് കേൾക്കാൻ വേറെ തന്നെ ഒരു നൊസ്റ്റാൾജി. നിതൻ നൗജാദ് ഹായ് ബ്രോ, എങ്ങനെയാണ് ഹോസ്റ്റാൾ? ഹോസ്റ്റാൾ പേ ചെയ്യണം, 399 പ്ലേ ചെയ്യണം, പേ ചെയ്യണം. 15 മിനിറ്റ് കളിച്ചപ്പോഴേക്കും ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ തന്നെയാണ് ചെന്നൈക്ക് 15-ാം മിനിറ്റ് നഷ്ടമായത്, അനിരുദ്ധ് താപ്പ. ISL സീസൺ 7 ഏറ്റവും സ്പീഡേറിയ അല്ലെങ്കിൽ വേഗതയേറിയ ഗോൾ നേടിയ പ്ലെയറാണ് അനിരുദ്ധ് താപ്പ. പക്ഷേ 15-ാം മിനിറ്റിൽ ആഷിഖ് കുർണിയനുമായി നേടിയ ഒരു കൊളീഷനിലൂടെ അവിടെ പരിക്കേറ്റ് പിന്മാറേണ്ടി വരികയായിരുന്നു അവിടെ അനിരുദ്ധ് താപ്പയ്ക്ക്. വലിയ പരിക്ക് ആകാതെ രക്ഷപ്പെട്ട അനിരുദ്ധ് താപ്പ എന്ന് നമുക്ക് പറയാം, കാരണം നല്ല ഫോമിൽ തന്നെയാണ് ഈ സീസണിൽ കളിക്കുന്നതെന്ന് പറയാം. ഹലോ ബ്രോ, ഹലോ, എത്ര ഗോളായി? ഗോളൊന്നും ആയിട്ടില്ല ബ്രോ. സാൻഡ്രിയാസ് ബെർണാഡ് ഹായ് ബ്രോ, ഇന്ന് ഡ്രോ ആയാൽ BFC കട്ടപ്പം. അതെ ബ്രോ. കുഞ്ഞി മുഹമ്മദ്, പറ്റില്ല ബ്രോ, ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും. എത്ര ഗോൾസ് ആയി? ഗോൾസ് ആയില്ല ബ്രോ. ഛേത്രി ആരാ സ്നേഹിക്കാതെ? ഛേത്രിയെ ശരിക്കും കളിയിൽ കാണാൻ സാധിക്കുന്നില്ല ബ്രോ. അദ്ദേഹത്തിന് ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബംഗളൂരു കിടുവാണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം പ്ലീസ്. ഹലോ ബ്രോ, മൈ നെയിം ഈസ് ഗോകുൽ ആർ ബ്രോ, ഗോകുൽ ആർ എന്നാണ് പേര്. നിഷ ഉണ്ണികൃഷ്ണൻ ഹായ് ഹായ് ഹായ്, കളി കാണിക്കും ബ്രോ. ഗോവ പൊളിയാണ്, ഗോവ പൊളിയാണ്. അപ്പോൾ ജെറിയുടെ ഒരു ത്രോയിങ് കാണാം അവിടെ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി. ചെന്നൈയിൻ എഫ് സിക്ക് ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ ഹാഫ് ടൈമിൽ തന്നെ? ജെറിയുടെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ അവിടെ ക്രോസ് ചെയ്യാനുള്ള അറ്റംപ്റ്റിൽ പണിപാളിപ്പോയി, ജെറി അവിടെ വീഴിക്കുകയായിരുന്നു. പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. ലെഫ്റ്റ് വിങ്ങിലേക്ക് നീട്ടി നൽകുന്നു ബോൾ. സുനിൽ ഛേത്രി ലെഫ്റ്റ് വിങ്ങിൽ കൂടി നേർന്നു. അവിടെ ആഷിഖ് കുർണിയനെ നമുക്ക് അവിടെ കാണാം. ഹെറിക് പാർത്താലു 33-ാം മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ അടിപൊളി കളി തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു മെയ്ഡപ്പ് നടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ബംഗളൂരു എഫ് സി. പക്ഷേ ത്രോയിനായി കലാശിക്കുകയാണ് ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായത്. നിഷ ഉണ്ണികൃഷ്ണൻ ലവ് യു ടുടാ മുത്തേ. ഛേത്രി അടുത്ത വർഷം മുംബൈയിലാണ്. നസീമ കെ ബംഗളൂർ. അപ്പോൾ എന്തെങ്കിലും ISL സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേജുൻ ബ്രൗൺ വിത്ത് ബോൾ, റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു മുന്നേറ്റം കാണാം. പക്ഷേ ഈസി ആയിട്ട് ഗോൾ പിടിച്ചെടുക്കുകയാണ് അവിടെ ബോള്. ഒരു ചാലഞ്ചും ഇല്ലാതെ ഗോൾ കീപ്പർ പിടിച്ചെടുക്കുകയാണ് അവിടെ ചെന്നൈയിൻ എഫ് സിയുടെ. ഒരു ഗോൾ കാണാൻ സാധിക്കുമോ ആദ്യ ഹാഫിൽ? ഹായ് കുഞ്ഞുമുഖം, കാണിക്കാൻ സാധിക്കില്ല ബ്രോ, ആർക്കും കാണിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഒരു 5 മിനിറ്റ് സ്ട്രീം ചെയ്യുമ്പോൾ തന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടി ചാനൽ കെട്ടിക്കൂട്ടി പോകേണ്ടി വരും, അതുകൊണ്ടാണ് കളി കാണിക്കാത്തത്. ഛേത്രി അടുത്ത വർഷം മുംബൈയിൽ. ഓക്കെ ബ്രോ, എനിക്ക് അപ്ഡേറ്റ്സ് അറിയില്ല. ബംഗളൂരു എഫ് സി ഫാൻസ് ഉണ്ട്. അപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ സൂപ്പർ മച്ചാൻസിൻ്റെ ഫാൻസ് ആവട്ടെ, പെവർ വരട്ടെ. 6-ാം തീയതി കേരളത്തിൻ്റെ കളി ഇട്ട് ഫുൾ പെവർ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈവ് വാച്ച് ശ്രമിക്കുക. പക്ഷേ ഓ ഓഫ് സൈഡ് വിസിൽ വിളിച്ചിരുന്നു അവിടെ.
ഗോൺസാൽവിസിന്റെ ഒരു മുന്നേറ്റമായിരുന്നു, ഇസ്മായുടെ ഒരു മുന്നേറ്റമായിരുന്നു, പക്ഷേ അവിടെ ഓഫ് സൈഡ് വിളിക്കുകയാണ്. ബോൾ പൊസിഷൻ ആണ്, ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് ബംഗളൂരു എഫ് സി ആണ് ബ്രോ. ചെറിയൊരു ബോൾ പൊസിഷൻ മാത്രമേ കിട്ടുന്നു. പ്ലീസ് എവറി വൺ പ്രേ ഫോർ ബംഗളൂരു എഫ് സി ടു വിൻ. ഇസ്മയിൽ ഇസ്മോ ഗോൺകാൽവസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിരുന്നു. രണ്ട് മത്സരങ്ങളിൽ നിന്നായി ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിരുന്നു. ഇസ്മയിൽ ഇസ്മോ ഗോൺകാൽവസ് നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ തന്നെ. എനിക്ക് ഓഗ്ബച്ചിയാണ് ചില നേരത്തെ ഓർമ്മ വരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമർ പ്ലെയർ ആയിരുന്നു, ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി കളിക്കുന്ന സോറി ഓഗ്ബച്ചയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. ഗോൺകാൽവസിന്റെ കളി കാണുമ്പോൾ അടിപൊളിയാണ്. ചെന്നൈയിൻ എഫ് സി പിടിച്ചിരിക്കുകയാണ് ആ പന്ത്. ഓ, ജാക്കു സിൽവസിന് അവിടെ ഫൗൾ ഫൗൾ ചെയ്തിരുന്നു, പക്ഷേ ഫൗൾ വിസിൽ വിളിക്കുന്നില്ല അവിടെ റഫറി. ലൗ സെൽട്ടൺ സിൽവയ ബ്രോ, നിങ്ങൾ ഏത് ടീമാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണ്. സൺഡേ പൊളിക്കണം, സൺഡേ പൊളിയാണ്. കാണിച്ചിട്ട് വലിയ പളിയാണ് കളി കാണിച്ചിട്ട്. അതെ ബ്രോ, അതാണ് നമ്മ ബംഗളൂരു ട്രാവലിംഗ് ബ്ലൂസ്. ഓക്കെ അഭിനന്ദൻ, പൊളിയാണ്. സായൻ തുണ്ണി ഓക്കട മുത്ത പോവാലോ. മുഹമ്മദ് അദിനാൻ ഹായ് ബ്രോ. അപ്പോൾ വീണ്ടും ഒരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയായിരുന്നു. ബംഗളൂരു എഫ് സി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കളിക്കുകയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കളിക്കുന്നത് ചെന്നൈയിൻ എഫ് സി ആണ്. സൂപ്പർ മച്ചാർസ്. 36-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ചെന്നൈ നിൽ, ബംഗളൂരു എഫ് സി നിൽ. ഞാൻ കുറച്ച് ബിസിയായിരുന്നു മുഹമ്മദ് അദിനാൻ. ഓക്കെ ബ്രോ, സുഖമാണ്. എസ് എഫ് ടെക് ബൈ ഷാമു. യുവർ പ്രൊഡക്ഷൻ, ഹു വിൽ വിൻ ദിസ് മാച്ച്? ഐ തിങ്ക് ബംഗളൂരു എഫ് സി വിൽ വിൻ ദിസ് മാച്ച്, ബട്ട് ഇസ്മയിൽ ഇസ്മാ ഗോൺകാൽവസ് അൺപ്രഡിക്റ്റബിൾ ആണ്, നല്ലൊരു പ്ലെയർ തന്നെയാണ്, അണ്ടർ റേറ്റഡ് ആണ്. അപ്പോൾ ഈ ചെന്നൈയിൻ എഫ് സിക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടീമിനെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. നല്ല ടീം, രണ്ട് ടീമും ഒരേപോലെ നന്നായി കളിക്കുന്നുണ്ട്. 37-ാം മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. അവിടെ ചെന്നൈയിൻ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ. സ്റ്റിൽ നിൽ ആണ് കളിയിൽ. സൂപ്പർ ക്ലാസ് കൂടാട്ട്. സിൽവയിൽ പ്രതീക്ഷ. ഓക്കെ സായൻ തുണി, സൂപ്പർ. സുഖമാണ് ബ്രോ. ടുമാരോ ആരാ കളി? ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ശേത്രി അടുത്ത വർഷം മുംബൈയിലാണോ ബ്രോ? അങ്ങനെ പറയണത് കേട്ടു, കറക്റ്റായിട്ടാണെന്ന് അറിയില്ല, എനിക്കറിയില്ല ബ്രോ. കറക്റ്റ് അപ്ഡേറ്റ് ചോദിക്കാതെ പറയാൻ പറ്റില്ല. ജുവാൻ ആൻഡ്രൂ ഹെഡറാണ്. നാളത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് എസ് ഈസ്റ്റ് ബംഗാളിനാണ്. നാളത്തെ മത്സരത്തിലെങ്കിലും എസ് ഈസ്റ്റ് ബംഗാളിന് ഒരു ജയമോ ഡ്രോയോ കൊണ്ടെത്താൻ സാധിക്കുമോ എന്നറിയില്ല. അവിടെ കളിക്കുന്നത് നോർത്ത് ഈസ്റ്റുമായിട്ടാണ് നാളത്തെ മത്സരം, എസ് ഈസ്റ്റ് ബംഗാൾ. ഐ എസ് എൽ നിങ്ങൾ ഏത് ടീമാണ്? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. പെവറാണേ. നാളത്തെ കളി എസ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വളരെ, എന്താ പറയുന്നത്, വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും നാളത്തെ കളിയിൽ കളിക്കാൻ പോകുന്നത്. കാരണം നല്ല ഇമ്പാക്റ്റ് കളികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. റിബൂസുകൾ ഹായ് ബ്രോ. സെൽട്ടൺ സിൽവ തായ്ലി ഓൾ ടൈം ലീഡിംഗ് സ്കോർ സ്കോർ ആണ്. അതെ ബ്രോ, എല്ലാ മത്സരങ്ങളും കാണിക്കും ബ്രോ. സെറ്റ് പീസസ് വന്നാൽ ഗോൾ ഉറപ്പ്. അതെ ബ്രോ, നമുക്ക് രണ്ട് ടീമിൻ്റെ കാര്യം നോക്കിയാലും രണ്ട് ടീമിന് സെറ്റ് പീസ് കിട്ടി കഴിഞ്ഞാൽ ഗോൾ ഉറപ്പിക്കാനുള്ള ചാൻസ് ഉള്ള ടീമുകളാണ്. ഏകദേശം ഒരു 60% 70% സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള ടീമുകളാണ് രണ്ടും. പക്ഷേ അനിരുദ്ധ് താപ്പയുടെ മിസ്സിങ് ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്ത് എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ്. 38-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ കാണാൻ സാധിക്കും ആരുടെയെങ്കിലും ഭാഗത്ത്. പക്ഷേ ഗോൾ കീപ്പർ പിടിച്ചെടുക്കുകയാണ്. റൈറ്റ് വിങ്ങിൽ നിന്നൊരു നല്ല ഗോൾ സ്കോറിംഗ് സോറി സെൽട്ടൻ സിൽവയുടെ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു, പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ജാബർ ജാബർ എന്താണ് പേര്? ഗോകുൽ എന്നാണ് ബ്രോ. നിങ്ങൾ കെ ബി എഫ് സി ഫാനാണ്? കെ ബി എഫ് സി ഫാനാണ്. ഫ്രീ ഫയർ കളിക്കാറില്ല. 6th December കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഉണ്ട്, അപ്പോൾ ഗെയിമിംഗ് പ്രോ മലയാളം. യെസ് ബ്രോ, 6th December കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഉണ്ട്, അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഗോവ എഫ് സി ഗോവയുമായിട്ടാണ് മാച്ച്, ഡെർബി മാച്ച് തന്നെയായിരിക്കും എഫ് സി ഗോവയായിട്ട്. നമുക്ക് നോക്കാം. ദേശൻ ബ്രൗൺ ഫ്രം ജമൈക്ക പൊളിയാണ്. അത് നല്ല ക്ഷമയുള്ള പ്ലെയറാണ് ദേശൻ ബ്രൗൺ. ബംഗളൂരു എഫ് സിയുടെ ഫോർവേഡ് പ്ലെയറാണ് ദേശൻ ബ്രൗൺ. വിങ്ങിലൂടെ മുന്നേറി ഒരു ക്രോസ് കൊടുക്കാനുള്ള, കട്ട് ബാക്ക് ക്രോസ് കൊടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആഷിക് കുറിനിന്റെ. പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ ആഷിക് കുറിനിന്റെ ഡിഫ്ലക്ഷൻ ആയി പോവുകയാണ്. ഇറ്റ്സ് എ കോർണർ ഫോർ ബംഗളൂരു എഫ് സി. കളിയിലെ 3rd കോർണറാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക് ലഭിക്കുന്നതാകട്ടെ. ചെന്നൈയിൻ എഫ് സി ഇതുവരെ കോർണർ എടുത്തിട്ടില്ല എന്ന് വേണം പറയാം. ബ്ലാസ്റ്റേഴ്സ് ഉയരാണ്. വി വിൽ ഹോപ്പ് ഇൻ ബ്ലാസ്റ്റേഴ്സ്. ഞാൻ സെറ്റ് പീസ് എവിടെയാണോ അവിടെ ഡിമാസ് ഉണ്ട്. അതെ അതെ. അയ്യോ, അപ്പോൾ ആഷിക് കുറിനെ നമ്മൾ കാണാം. റൈറ്റ് വിങ്ങിൽ നിന്നും ഒരു സോറി ലെഫ്റ്റ് വിങ്ങിൽ നിന്നൊരു കോർണർ എടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. 39-ാം മിനിറ്റിലേക്ക് കളിയെത്തുന്നു. ചെന്നൈ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ. ചിങ്കലസേന അറിയില്ല. ഡിമാസിന്റെ കോർണർ തട്ടി അകറ്റുകയാണ് അവിടെ വിശാൽ ഖേത്ത്. വിശാൽ ഖേത്ത് പന്തിന്റെ കറക്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പന്ത് നല്ല നല്ല ടൈമിലി ജമ്പാണ് അവിടെ വിശാൽ കേത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു കോർണറായി മാറിയെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് എ കോർണർ. സെറ്റ് പീസ് ബ്രോ. ചിങ്കളസേന എപ്പം എങ്കിലും ജയിക്കുമോ യു എഫ് സി? അറിയില്ല ബ്രോ. ബ്രോ കുറച്ച് വെള്ളം കുടി. വെള്ളം കുടിക്കാം ബ്രോ. സെക്കൻഡ് ഹാഫിലാട്ടെ മടുത്തിട്ടുണ്ട്. സിഡോ ഹാസ് റിട്ടേൺ നെക്സ്റ്റ് മാച്ച്, ഹി വിൽ പ്ലേ പ്രാക്ടീസ്, ഐ വിൽ സി വൺ ഓൺ. ബ്രോ അത് കറക്റ്റ് ആണോ എന്ന് അറിയില്ല ബ്രോ. പബ്ജി കളിക്കാറുണ്ട് ബ്രോ. ഇനി വൺ ഇനി
ഡിമാർ ഗാർഡോ ഓ അതൊരു ഫൗളാണ് അവിടെ റഫറി വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ദേശം റൗണ്ടിനെതിരെയാണ് ഒരു ഫൗൾ വിസിൽ വിളിച്ചത്. എനിക്ക് തോന്നുന്നു ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഫൗൾ വിസിലാണ് എടുക്കാൻ സാധിച്ചത്. യാ ആം സുനിൽ ഛേത്രി ഫാൻ, യാ ബ്രോ നാച്ചുറൽ ഗ്രീൻ ഗാർഡൻ, യാ ബ്രോ ഞാൻ വന്നേ, താങ്ക് യു സോ മച്ച്. സിപ്പോ ബിഗ് ബ്ലോക്ക്, യാ ദിമാസ് പൊളിയാണ്, സുനിൽ ഛേത്രിയും പൊളിയാണ്. പറു മീഡിയ, ഹായ് 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 എവരിവൺ. കേരള ബ്ലാസ്റ്റേഴ്സ് സെൻസ് മലയാളം, ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആർക്കാണ് ഷാരു ബാംഗ്ലൂർ വിൽ വിനോസ് ബ്രോ, ഏതാ ടീം പറയോ ബ്രോ? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സ് സൂര്യാണ്. ചെന്നൈയിൽ ഫ്രീ കിക്ക് കിട്ടി, 40 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലിൽ നിന്ന് 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കളി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കളി കാണുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. ഹായ് ബ്രോ എന്നെ പറയുമോ? നാച്ചുറൽ ഗ്രീൻ ഗാർഡൻ, ഹായ് ബ്രോ, സബ് യു ബഡീസ്. നല്ല ബോൾ പൊസിഷൻ രണ്ട് ടീമും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നല്ല മുന്നേറ്റമായിരുന്നു റൈറ്റ് വിങ്ങിൽ കൂടി അവിടെ ദേശം ഉണ്ടാവുണ്ട്. പക്ഷേ പന്ത് പിടിച്ചെടുക്കുകയാണ് വീണ്ടും ചെന്നൈ എഫ് സി. ത്രോ ഇൻ ഫോർ ബംഗളൂരു എഫ് സി എന്ന് പറയാം. 47 വാച്ചിങ് നോ. അപ്പോൾ 47 കിൽസ്. അതെ ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. അലക്സ് ഗെയിമിംഗ് മലയാളം, ഫ്രീ ഫയർ. ബംഗളൂരു ആരാധകർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാൻ മതി. അശ്വിൻ വി ലൈക്ക് ബ്രോ, പ്ലീസ് പ്രേ ഫോർ ബംഗളൂരു എഫ് സി ടു വിൻ പ്ലീസ് പ്ലീസ്. ഓകെ, ആരാ ഫോൾ ചെയ്ത്? എന്താണ് ബ്രോ, ബ്രോ ഇപ്പം പഠിക്കുവാണോ? അല്ല ബ്രോ, ഞാൻ പഠിക്കുകയല്ല, ഞാൻ എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്ത ആളാണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൊറോണ മൂലം വർക്ക് വേണ്ടെന്ന് വെച്ചതാണ്. 42 മിനിറ്റിലേക്ക് എത്തുന്നു ചെന്നൈയിൻ എഫ് സി ഇന്നിൽ, ബംഗളൂരു എഫ് സി ഇന്നിൽ. ഐ എസ് എൽ നിങ്ങൾ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ടറാണ് ബ്രോ. എപ്പോഴെങ്കിലും ജയിക്കും, ഹായ് ബ്രോ. അറിയില്ല. ഷഫി ഫിദാ നിദാൽ, ഹായ് ബ്രോ, ഹായ് ബ്രോ. പൊസിഷൻ എത്ര? ബോൾ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 56% ബംഗളൂരു എഫ് സി ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യുമ്പോൾ 44% ചെന്നൈയിൻ എഫ് സിയുടെ ബോൾ പൊസിഷൻ. അത് തന്നെ മനസ്സിലാക്കാൻ രണ്ട് ടീമും ഏകദേശം ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള ബോൾ പൊസിഷനാണ്. ചെറിയ 100% വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെന്നൈയിൻ എഫ് സിയുടെ നല്ലൊരു മുന്നേറ്റം കാണാം. പക്ഷേ ബാക്ക് പാസ് കളിക്കാൻ അവിടെ ചെന്നൈയിൻ എഫ് സി. താങ്ക്സ് ഫോർ യുവർ റിപ്ലൈ, താങ്ക് യു. സിറോജിക്ക് പകരം ബെൽഫോർഡ് റെഡി എന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് മുഹമ്മദ് അനീസ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റാമിന എത്രത്തോളം ഉണ്ട്, അദ്ദേഹം കളിയിലേക്ക് കമ്പയർ നടത്താൻ സാധിക്കുമോ എന്ന് ആർക്കറിയാം. എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്യുമെന്ന്. ബ്രോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐ എസ് എൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ടറാണ്. ബാംഗ്ലൂർ എഫ് സി ജയിക്കും, അറിയില്ല. ജാബർ ജാബർ, ഹൈ ഹൗ ഐ ഫൈൻ ട്രോൾ ഫോർ മലയാളം, താങ്ക് യു. ട്രോളോ എൻ്റെ മോനെ? ചെന്നൈയിൻ എഫ് സി പറ. ചെന്നൈയിൻ എഫ് സി പൊളിയാണ്. സജീവ് ബ്ലോക്സ് വായിലെ വെള്ളം പറ്റുന്നാലും അത് ഗോളൊന്നും വരുന്നില്ല. 43 മിനിറ്റിലേക്ക് കളിയെത്തുമ്പോൾ ചെന്നൈയിൻ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ 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 നിൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് നാളത്തെ കഴിഞ്ഞാണ് ബ്രോ, 6ാം തീയതിയാണ്. സജി ബ്ലോക്സ്, യാ ബ്രോ പൊളി മുത്ത, താങ്ക് യു. ഗ്രീൻ പ്ലാനറ്റ് മോഡറേറ്റർ ബൈ, വെൽക്കം ടു ദ സ്ട്രീം. 150 ലൈക്കിലേക്ക് എത്താൻ വെറും 42 ലൈക്കിൽ മാത്രം, 2000 സബ്സ്ക്രൈബേഴ്സിൽ എത്താൻ വെറും 40 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നീ പൊളിയാണ്, താങ്ക് യു സോ മച്ച്. മല്ലു വാവച്ച് എന്താണ് ഡിലീറ്റ് ചെയ്തത്? ട്രോൾ ഫ്ലോർ മലയാളം, എൻ്റെ മോനെ പേടിയാണ് ട്രോളൊക്കെ. 43 മിനിറ്റ് കളിയെത്തുന്നു ചെന്നൈയിൻ എഫ് സിന്നിൽ, ബംഗളൂരു എഫ് സിന്നിൽ. ബ്രോ ഞാൻ പൊളിയാണ്. അതെ അഭിനന്ദൻ ഗെയിം പൊളിയാണ്. പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ഓൺ ദ റോഡ് ടു 2K ഗൂഗിൾ ഡോൺ. ഓക്കെ, ഡ്രാഗോ ഗെയിമിംഗ്, ബൈ, വെൽക്കം ടു സ്ട്രീം. ഏതാൻ ജോൺ, ഹായ് ബ്രോ. നമുക്കറിയാം രണ്ട് ടീമുകളും നന്നായിട്ട് സെറ്റ് പീസ് കളിക്കാൻ, സെറ്റ് പീസുകൾ എടുക്കാൻ ചാൻസ് ഉള്ള ടീമാണ്. 30 സബ്സ്ക്രൈബേഴ്സും ഉണ്ട് നമ്മുടെ ചാനലിൽ നിന്ന്, 2K സബ്സ്ക്രൈബേഴ്സിൽ എത്തും. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. നന്ദികേഷ്, ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. യുവർ പ്രൊഡക്ഷൻ ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ പ്ലേ ഇൻ സെമി ഫൈനൽസ്. യാ ഗെയിമിംഗ് ബ്രോ മലയാളം, യാ ബ്രോ. മല്ലു ബാബജിങ് ഉയരാണേ ബി എഫ് സി ബ്രോ. വെള്ളം കുടിച്ചോ? കുടിച്ചില്ല ബ്രോ. നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ. പൊളി സ്ട്രീമാണ്. താങ്ക് യു സോ മച്ച്, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാമല്ലോ. ട്രാക്കോ ഗെയിമിംഗ്, ട്രാക്കോ ഗെയിമിൻ്റെ ചാനൽ എല്ലാവരും സബ് സപ്പോർട്ട് ചെയ്യാം. 44 മിനിറ്റിലേക്ക് കളി എത്തുമ്പോൾ നല്ല അറ്റാക്കുകൾ കാണാൻ സാധിച്ചെങ്കിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. പക്ഷേ കളിയിലേക്ക് സെക്കൻഡ് ഹാഫിൽ തിരിച്ചു വരാൻ സാധിക്കുമോ, അതോ ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല മുന്നേറ്റങ്ങൾ നടത്തി ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും ടീമെന്ന് അറിയില്ല. കട്ട് വെയിറ്റിംഗ് ഫോർ എ ഗോൾ ഫ്രം ചെന്നൈ, ബോത്ത് ചെന്നൈ എഫ് സി ആൻഡ് ബംഗളൂരു എഫ് സി. ആരടിച്ചാലും നമുക്ക് കളി എന്റർടൈൻമെന്റ് ആയി മതി. സുരേഷ് ബാങ്ക് ചം വിത്ത് ബോൾ, ഒരു ക്രോസിനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഡിഫ്ലക്ഷൻ ആകുന്നു പന്ത്. സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, 2K സബിലേക്ക് ചെറിയ റീച്ച് മാത്രം. ബ്രോ ഹോം ഇടുക്കിയിലാണ് ബ്രോ, ഇടുക്കി കട്ടപ്പനയിലാണ്.
ബ്രോ എങ്ങനെയാ ചറപറ സംസാരിക്കുന്നത്? ഇതാ ഔഷധം, വായിൽ വരുന്ന ചറപറ പറയുക, ചറപറ സംസാരിക്കുക. നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് ഞാനാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് വൈബ്സും പോസിറ്റീവ് വൈബ്സും എല്ലാം നമ്മൾ പോസിറ്റീവ് വൈബ്സ് ആയി മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ചറപറ സംസാരിക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ ചറപറ സംസാരിക്കേണ്ടി വരുന്നത് എന്ത് ചെയ്യാനാണ്? പുള്ളി ചാനലുണ്ടാ ചേട്ടായി, താങ്ക് യു സോ മച്ച് അശ്വിൻ വി. 150 ലൈക്ക് ആകട്ടെ, സബ്സ്ക്രൈബേഴ്സ് 2000 ആകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട് ഗൈസ്. ബ്രോ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് തരുമോ? ഡ്രാക്കോ ഗെയിമിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. കഴിഞ്ഞ 45 മിനിറ്റിൽ അറ്റാക്കുകൾ, കാര്യമായ അറ്റാക്കുകൾ എന്ന് പറഞ്ഞ കിടുവായിട്ട് എന്റർടൈൻ ചെയ്ത അറ്റാക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് ആവാതിരിക്കട്ടെ. ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈം ഇതുവരെ വന്നിട്ടില്ല. 45 മിനിറ്റ് പിഴയാണ്, 3 മിനിറ്റ് ആണ് അവിടെ ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാകും രണ്ട് ടീമുകൾക്കും എന്ന് നമുക്കറിയില്ല. അത് കട്ട വെയിറ്റിംഗ് ആണ്. കളി മൊത്തത്തിൽ നിലവാരത്തിലേക്ക് വന്നിട്ടില്ല. അതെ അബ്ദുൾ സദാർ സി, കളി പ്രതീക്ഷിച്ച അത്ര നിലവാരത്തിലേക്ക് വന്നിട്ടില്ല. ബാക്ക് ബേ. പ്ലീസ് ലൈക്ക് ഗൈസ്, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. മുത്ത് മണികളെ, കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ, കേരള ബ്ലാസ്റ്റേഴ്സ് മനസ്സിലായി. പൊളി മുത്ത്, താങ്ക് യു സോ മച്ച്. ഹൈ ഗസ്, ഹൂ വിൻ ദിസ് മാച്ച്? അത് വാസ് ലൈക്ക് ഡോണ്ട് നോ ഹൂ ഗോൺ വിൻ ദിസ് മാച്ച്, ബട്ട് ഘട്ട വെയിറ്റിംഗ് ഫോർ ആൻ എന്റർടൈൻമെന്റ് ഷോ ഫ്രം ബംഗളൂരു എഫ് സി ആൻഡ് ചെന്നൈ എഫ് സി. 3 മിനിറ്റുകളാണ് ഫസ്റ്റ് ഹാഫിൽ ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്. ആ 3 മിനിറ്റിൽ ആർക്കെങ്കിലും ഗോൾ നേടാൻ സാധിക്കുമോ? അതോ ഗോൾ രഹിത നിലയായി ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ അട്രാക്റ്റീവ് ആയ മാച്ച് പ്ലേ കാണാൻ സാധിക്കുമോ? ഘട്ട വെയിറ്റിംഗ് ആണ്. അൽപൊളി കമന്ററി, താങ്ക് യു സോ മച്ച് ഡ്രാക്കോ ഗെയിമിംഗ്. ബ്രോ ഗസ് ഹൂ ഡ്രോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിതാൻ നൗസ് അത് ഡ്രോ ആണെന്ന് പറയല്ലേ ബ്രോ, ബിക്കോസ് കട്ട വെയിറ്റിംഗ് ആണ്. ആരെയും ഒരു ഗോൾ അടിച്ച് കളി പെവറാക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഫോർ കെ ബി എഫ് സി മാച്ച്, കട്ട വെയിറ്റിംഗ് ആണ്. ബ്രോ ബംഗളൂരു കിടുവാണ്, നോ ഡ്രോ, സി എഫ് സി വിൽ വിൻ ദിസ്. ഓക്കെ ബ്രോ. ലാലിൻ സുവാല ചങ്കർ നല്ലൊരു മുന്നേറ്റമായിരുന്നു, പക്ഷേ പന്ത് ഡിസ്പോസസ് ചെയ്ത് കളയാണ് അവിടെ ബംഗളൂരു എഫ് സി. ബ്രോ സബ്ഡ്, താങ്ക് യു സോ മച്ച് ഡ്രാക്കോ ഗെയിമിംഗ്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 45 മാത്രമേ വാച്ചിങ് ഉള്ളൂ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഔട്ടിംഗ് ആയിരുന്നു വിശാൽ ഖേദിന്റെ ഭാഗത്തു നിന്നും. അപ്പോൾ നല്ല ഔട്ടിംഗ് കാണാൻ സാധിച്ചു. പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ വിശാൽ ഖേദ്. കെ ബി എഫ് സി പൊളിയാണ്, താങ്ക് യു സോ മച്ച്. ഷമൂസ് വെൽ, ഹായ് ബ്രോ. മല്ലു ബാബച്ചി, ബി എഫ് സി ഉയരാണ്. സുനിൽ ഛേത്രിയുടെ ഭാഗത്ത് നല്ല മുന്നേറ്റങ്ങൾ ഈ സീസണിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ മത്സരത്തിൽ നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. സുനിൽ ഛേത്രിയിൽ നിന്നും ഇന്ത്യൻ ഇന്റർനാഷണൽ സുനിൽ ഛേത്രി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ പ്ലെയറാണ് സുനിൽ ഛേത്രി നിലവിൽ പ്ലേ ചെയ്യുന്നതിൽ. അപ്പോൾ ഘട്ട വേരിയാണ് സുനിൽ ഛേത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾ നേടാൻ. അതുപോലെ തന്നെ ആഷി കുർണിയൻ അവരുടെ ഭാഗത്തുണ്ട്, ഡിമാസ് ഡെൽഗാട്ടോ ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷൻ ബ്രൗൺ ഉണ്ട്. നല്ല മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഡ്രാക്കോ ബ്രോ. മിഷാൽ കെ പി ഹോ, ഓക്കെ ഓക്കെ. ഹിസ്മ ഫോം ആണ് ബ്രോ, ഹിസ്മ ഫോം ആണ്. ഐ എം ബാക്ക്, സ്പാർട്ടൻ സ്പോർട്സ് മീഡിയ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സുനിൽ ഛേത്രി ബംഗളൂരു എഫ് സി ലെജൻഡ്. യാ ബ്രോ, ബട്ട് ഇൻ ദീസ് സീസൺ ഹി ഈസ് നോട്ട് ഇൻ ഗുഡ് ഫോം. ഐ തിങ്ക് ഇതുവരെ നല്ല ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല അവിടെ നമ്മുടെ സ്വന്തം സുനിൽ ഛേത്രി. ഇന്ത്യൻ ഇന്റർനാഷണൽ സുനിൽ ഛേത്രി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. നമ്മൾ കമ്പയർ ചെയ്യുന്നത് റൊണാൾഡോയോടും മെസ്സിയോടും ഒക്കെയാണ്, ഇന്ത്യൻ ഇന്റർനാഷണൽ ആയ സുനിൽ ഛേത്രി ഗോൾ നിരയിൽ. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ സീസണിൽ ആദ്യ ഗോൾ കാണാൻ വേണ്ടി. ഞാൻ ബ്രോയുടെ ഫാൻ ആണ്. താങ്ക് യു ശർമ്മ എഴുതു മക്കൾ, താങ്ക് യു ശർമ്മ സൈദു മക്കൾ, താങ്ക് യു സോ മച്ച്. കെ ബി എഫ് സി ക്യാപ്റ്റൻ ആണ് ബ്രോ, ഓക്കെ ബ്രോ. സുനിൽ ഛേത്രി ഈസ് ബംഗളൂരു എഫ് സി ലെജൻഡ്. അതെ ബ്രോ. ഇസ്മ എങ്ങനെ ഫോം ആണ് ബ്രോ? മിഷാലോപ്പി ബർത്ത്ഡേ. ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടോ? ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടോ? മച്ചാൻ സപ്പോർട്ട്. ആഷി കുര്യൻ അവിടെ കാണാം. ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ ഇത് ഏകദേശം 13 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ. ആട്ട് ഓൺ ടൈം 3 മിനിറ്റുകളായിരുന്നു കൊടുത്തിരുന്നത്. ആഷിക് കുന്നിയൻ്റെ ഒരു ത്രോയിൻ കാണാം, നീട്ടിയെറിയുന്നു ആ ത്രോയിൻ. പക്ഷേ പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ ചെന്നൈ എഫ് സി പ്ലെയേഴ്സ്. തിരിച്ചു പിടിച്ചെടുക്കാൻ സാധിക്കും, ഒരു ഗോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ നേടാൻ സാധിക്കും. പക്ഷേ മിസ് പാസ് ആയി കലാശിക്കുകയാണ് അവിടെ. ഇതേ വീണ്ടും ഗേൾസ് ഫാൻസ്. ഏത് ഗേൾ ഫാൻസ്? അശ്വിൻ ബി, ഫ്രീ ഫയർ ബെസ്റ്റിൻ ബെന്നി, ഹായ് ബ്രോ. തമീം തനാരി, ലൈവ് ചാനലാണല്ലോ ഇത്. വിശാൽ ഖേദ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ഗോൾ നേടാൻ സാധിക്കുന്നില്ല രണ്ട് ടീമുകൾക്കും. കാര്യമായ അറ്റാക്കുകൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ചെറുതായി മടുപ്പിക്കുന്ന ഗെയിമായി മാറുകയാണ്. പ്രതീക്ഷിച്ചതിൽ നിന്നും ഇത്തിരി ഡിലേ തന്നെയാണ് ഗെയിം. സോ ഹാഫ് ടൈം ആയി ബ്രോ. അപ്പോൾ ലൈവ് വാച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ് ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഗോൾ നേടാതെ സമനിലയിലാണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തു. We lose our sight and put our trust in things.
material world. Nothing to fade away. Let me keep coming back, 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 keep coming back. Of things we know. Oh,
I'm not afraid to die.
വെൽക്കം ബാക്ക് ടു ദ സെക്കൻഡ് ഹാഫ് ഗെയ്സ്. അപ്പോൾ കളി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലൈവ് വാച്ച് കൊണ്ടിരിക്കുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, സെക്കൻഡ് ഹാഫ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ അച്ഛന്മാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്, പ്ലീസ് സബ്സ്ക്രൈബ് ഗെയ്സ്, സബ്സ്ക്രൈബ് ഗെയ്സ്. അപ്പോൾ പ്രഡിക്ഷൻ പോരട്ടെ, സെക്കൻഡ് ഹാഫിൽ ചെന്നൈക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിട്ട് ചെന്നൈ കളിച്ചത്, അനിരുദ്ധ് ഥാപ്പയുടെ കുറവിൽ നന്നായി കളിക്കാൻ അവിടെ ചെന്നൈ എഫ് സിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഗോൾ അവിടെ ചെന്നൈ എഫ് സി സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നോക്കാം ചെന്നൈ എഫ് സിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ, അതോ ബാംഗ്ലൂർ എഫ് സി അട്ടിമറി ചെയ്യാൻ കൊണ്ടുപോകുമോ. ബാംഗ്ലൂർ എഫ് സിക്ക് ഈ മാച്ച് വിൻ ചെയ്യേണ്ട മാച്ച് തന്നെയാണ്, കാരണം രണ്ട് ഡ്രോയിലാണ് ബാംഗ്ലൂർ എഫ് സി അവിടെ കുഴുങ്ങിക്കിടക്കുന്നതെന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് ഹാഫിലെങ്കിലും ബാംഗ്ലൂർ എഫ് സിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമോ, അതോ ആ ചെന്നൈ എഫ് സിക്ക് ഈ കളിയിലും കൂടി ഗോൾ സ്കോർ ചെയ്ത് ഈ കളി അടിപൊളിയാക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. കട്ട വെയിറ്റിംഗ് ആണ് മാച്ചിങ്. അയ്യോ വാച്ചിങ് ഇല്ലല്ലോ, ലൈക്കും ഇല്ല. പെവർ വരട്ടെ ആ ബ്രോ, പെവറൊക്കെ വരും ബ്രോ. പ്ലീസ് പ്രേ ഫോർ ബാംഗ്ലൂർ എഫ് സി. ആര് ജയിക്കും? മുഷിൻസ് വേൾഡ്, മുഷിൻസ് വേൾഡ്. ഹൈ ഡോണ്ട് നോ ബ്രോ. കേറിവാട മക്കളെ. ക്ലിയോപാട്ര 6, ആകെ ക്ലിയോപാട്ര 7. ഓ ബ്രോ, അടുത്ത കെ ബി എഫ് സി വേഴ്സസ് ഗോവ മാച്ച് ലൈവിൽ ബ്രോയുടെ കമൻട്രി കാണുമ്പോൾ പ്ലീസ് റിപ്ലൈ. ഉണ്ടാവും, മേ ബി ഓഫീഷ്യൽ മീഡിയ നമ്മുടെ കമൻട്രി എല്ലാ മാച്ചിലും ഉണ്ടാവും. മുസിൻസ് വേൾഡ് വല്ലതും നടക്കും, നടക്കും. അപ്പോൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊണ്ടുവരുന്നിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ ഓപ്സത്തിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേശോൺ ബ്രൗൺ ഔട്ടാണ്. ബംഗളൂരു എഫ് സിയുടെ സ്വന്തം ദേശോൺ ബ്രൗണിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ക്രിസ്ത്യൻ ഓപ്സത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ബംഗളൂരു എഫ് സി ആദ്യ ഫസ്റ്റ് ഹാഫിന്റെ അവസാന സെഞ്ചുറി ടൈമിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടിരുന്നു. ഓ, അവിടെ അനിരുദ്ധ് താപ്പ വീണ്ടും സാഡാണ്, സെറ്റാണ്. ബിക്കോസ് അനിരുദ്ധ് താപ്പയ്ക്ക് അവിടെ ഇന്നത്തെ ലെവലിൽ സ്ഥാനം കിട്ടിയിരുന്നെങ്കിലും 15 മിനിറ്റ് ആഷിക് ഖുർണിയനുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൽ അവിടെ അദ്ദേഹത്തിന്റെ കൊളീഷിന്റെ ഒരു പരിക്കായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നു. പകരം വന്ന പ്ലെയർ എഡ്വിൻ വാൻസ്പോൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ചെന്നൈ എഫ് സിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ പ്ലീസ്. അടുത്ത കെ ബി എഫ് സിയുടെ കളി അഭിപ്രായം, കെ ബി എഫ് സി പൊളിക്കും, കെ ബി എഫ് സി ഗോവയെ അടിച്ചിരും എന്ന് തന്നെയാണ് വിശ്വാസം. കെ ബി എഫ് സി നീഡ് എ വിൻ ഡേ. ഐ എസ് എൽ സീസൺ 7 ഇതുവരെ ഒരു വിൻ നേടാൻ സാധിച്ചിട്ടില്ല കെ ബി എഫ് സിക്ക്. അപ്പോൾ അടുത്ത മാച്ചിൽ നന്നായിട്ട് വിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ക്രിസ്ത്യൻ ഓപ്സർ സീസൺ ഓറിജിൻ ഗോൾ സ്ട്രൈക്കർ. യാ ബ്രോ, അപ്പോൾ 47 മിനിറ്റിൽ ഈ കളി എത്തുന്നു. ചെന്നൈ എഫ് സി നിൽ, ബംഗളൂരു എഫ് സി നിൽ. അപ്പോൾ വെറും 20 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് എത്തും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. സൽമാ സൈദു മക്കൽ, ഹായ് ബ്രോ. കെ ബി എഫ് സി ഉയരാണ് ബ്രോ. അതെ ബ്രോ, ഉയരാണ് കെ ബി എഫ് സി. ഹമീദ് കെ, ഹായ്. ഷാഹുൽ ഹമീദ്, ഹായ്. കളിയുടെ സ്റ്റാറ്റസ് പ്ലീസ്. കളിയുടെ സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ബോൾ പൊസിഷനിൽ ലീഡ് ചെയ്യുന്നത് അവിടെ ബംഗളൂരു എഫ് സി തന്നെയാണ്. ബോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 58% ബോൾ പൊസിഷൻ ബംഗളൂരു എഫ് സിയുടെ ഭാഗത്ത് തന്നെയാണ്. ഏകദേശം 42% ബോൾ പൊസിഷൻ മാത്രമേ അവിടെ ചെന്നൈ എഫ് സിക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ അറ്റാക്കിങ്ങിൽ ചെന്നൈ എഫ് സി തന്നെയാണ് മുമ്പിൽ. ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്കാണ് അവിടെ എടുക്കാൻ പോകുന്നത്. ഗുർപ്രീത് സിംഗ് സന്ധുവിനെ നമുക്ക് അവിടെ കാണാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഗോൾ കിക്കായി മാറാൻ സാധിക്കുമോ. പക്ഷേ പന്ത് വീണ്ടും തിരിച്ചു മറിച്ച് വിടുകയാണ്, അവിടെ ക്ലിയർ ചെയ്ത് വിടുകയാണ്. അവിടെ രാഹുൽ ബേക്കറുടെ ഒരു ക്ലിയറൻസ് ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കളിക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. 40 വാച്ചിങ് ആവുമ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഡു സബ്സ്ക്രൈബ് ഗെയ്സ് ബ്രോ. ക്യാൻ ബംഗളൂരു എഫ് സി വിൻ ദിസ് മാച്ച്? ദയാനന്ദൻ കെ പി ഇൻ ബോൾ പൊസിഷൻ ബംഗളൂരു നന്നായിട്ട് ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സീസൺ നന്നായിട്ടാണ് ആഷിക് കുറിയൻ ഗോൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട് ആഷിക് കുറിയൻ, അത് തന്നെ മലയാളി താരത്തിൻ്റെ വലിയൊരു സമാധാനമാണ് എന്ന് പറയാം. മലയാളി സപ്പോർട്ടേഴ്സിന് അഭിമാനിക്കാം, ആഷിക് കുറിയൻ നന്നായി കളിക്കുന്നു എന്ന് തോർത്ത്. ഇസ്മായിൽ ഇസ്മാ ഗോൺകാൽവസിന്റെ നല്ലൊരു മുന്നേറ്റം, പക്ഷേ ഷോർട്ട് എടുക്കാൻ ശ്രമമായിരുന്നു. പക്ഷേ ബ്ലോക്കിൽ തട്ടിപ്പന്ത് പുറത്തേക്ക് പോയാണ്. ബംഗളൂരു എഫ് സി നന്നായി പന്ത് പിടിച്ചെടുക്കുന്ന ഒരു ആഷിഖ് ഖുർണിനെ അവിടെ ഫൗൾ ചെയ്യുകയായിരുന്നു. ഇറ്റ്സ് എ ഫൗൾ കിക്ക് ഫ്രോ ബംഗളൂരു എഫ് സി. ബംഗളൂരു എഫ് സി അനുകൂലമായ ഫൗൾ കിക്കാണ്. യെല്ലോ കാർഡ് നേടുകയാണ് അവിടെ. ക്രിവല്ലാരോ ആണെന്ന് തോന്നുന്നു അവിടെ യെല്ലോ കാർഡ് നേടുന്നത്. ആഷിഖ് ഖുർണിനെ അവിടെ ഫൗൾ ചെയ്യുന്നുണ്ട്. ക്രിവല്ലാരോ, ക്യാപ്റ്റൻ ഓഫ് ചെന്നൈ എഫ് സി, അവിടെ ഒരു യെല്ലോ കാർഡ് നേടുകയാണ്. ടാക്ലിംഗ് ആണ്, കട്ട ടാക്ലിംഗ് ആണ് അവിടെ ആഷിഖ് ഖുർണിയെ നേരിടേണ്ടി വന്നത്. ആൻഡ് ഇറ്റ്സ് എ യെല്ലോ കാർഡ് ഫോർ റാഫേൽ ക്രിവല്ലാരോ. ഒരു ഹായ് തരുമോ ചേട്ടാ? ഹായ് 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 ചേട്ടൻ പൊളിയം. വിജയു 02 ബസീഡ് ഗെയിമർ, ഓക്കെ ബ്രോ. സുഫൈജ കെ, ഒരു ഹായ് തരാലോ. ഹായ് ഡമുത്തെ, കളി പൊളി പൊളി. അർഷാദ് ബുക്സാന, ഹായ്. സനു ജോസഫ്, ഹായ് ബ്രോ. അടുത്ത കെ ബി എഫ് സി വേഴ്സസ് ഗോവ മാച്ചിൽ സിലോയ്ക്ക് പകരം ആരെറങ്ങും? എനി പ്രഡിക്ഷൻ? ഡോണ്ട് നോ. എ ബി ഓഫീഷ്യൽ മീഡിയ, ഹൂ ഗോണ, ആരാണ്? എന്താ പറയുന്നത്, ഇപ്പോൾ സങ്കടകരമായ ഒരു കാര്യമാണ് സിലോ കളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ആരാണ് നമുക്ക് സിലോയ്ക്ക് പകരം വരിക എന്നറിയില്ല. വൺ ഓഫ് ദ കേരള ബ്ലാസ്റ്റിന്റെ വൺ ഓഫ് ദി ക്യാപ്റ്റൻ ആയിരുന്നു സെർജിയോ സിഡോഞ്ച. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് മൂലം, അടുത്ത കളിയിൽ പരിക്ക് മൂലം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ആരാണ് അദ്ദേഹത്തിന് പരിക്ക് പകരം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല.
ക്യാപ്റ്റൻ ഓഫ് ബംഗളൂരു എഫ് സി ഇസ് അവർ ലെജൻഡ് സുനിൽ ഛേത്രി. യാ അതെ ആനന്ദൻ കെ പി അർഷാദ് റുക്സാന ജബീർ ജബീർ ഹായ് ബ്രോ സി ബി വി കെ ചേട്ടോ എന്താണ് മുത്തെ മുസിൻ വേൾഡ് സിഡോ യാ മിസ്സിംഗ് സിഡോ ഷൈനി കെ കെ ഹായ് ബ്രോ വിൽ ബി ഗോൾസ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ് സൊഖേലെ ഡോണ്ട് നോ ഗ്രോ ബിക്കോസ് ബോത്ത് ടീം ആർ പ്ലേയിങ് വെരി വെൽ ടുഡേ ആൻഡ് ബോൾ പൊസിഷൻ ഈസ് കീപ്പിംഗ് ബൈ ബംഗളൂരു എഫ് സി വിത്ത് ഐ തിങ്ക് 58% ഓഫ് ബോൾ പൊസിഷൻ ഈസ് കീപ്പിംഗ് ബൈ ബംഗളൂരു എഫ് സി ഡോണ്ട് നോ ഹൂ ഗോണ സ്കോർ എ ഗോൾ ഘട്ടം വെയിറ്റിംഗ് ഫോർ എ ഗോൾ താൻ അടിപൊളി അർഷാദ് റുക്സാന താങ്ക് യു എപ്പോഴും ഒരാൾ കഴിഞ്ഞ് ലൈവിൽ വരാൻ കഴിഞ്ഞു ഓക്കെ നഫീൽസ് സോർണ എന്റെ മോനെ ബോക്സിന് തൊട്ട് വെളിയിൽ വെച്ച് അവിടെ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായൊരു ഫൗൾ വിസിലാണ് ചെന്നൈ എഫ് സിക്ക് ഇതൊരു ഗോൾ നേടാൻ സാധിച്ചാൽ വളരെ വലിയൊരു മൊമെന്റ് ആയിരിക്കും ചെന്നൈ എഫ് സിയെ സംബന്ധിച്ച് പെവർ വരട്ടെ സി എഫ് സി സ്പിരിറ്റ് സൂര്യ സി എഫ് സി വിസിറ്റ് ഗെയിം സീറോ മിസ്സിംഗ് വീട് എവിടെയാ ചേട്ടൻ ചേട്ടന്റെ വീട് കട്ടപ്പനയിലാണ് ബ്രോ ഇടുക്കിയിലെ കട്ടപ്പനയില് ഓ ബംഗളൂരു എഫ് സിക്ക് അവിടെ മുന്നേറ്റമാണ് ഓ ബോക്സിന് തൊട്ട് ജെറിയുടെ ഒരു നാസ്റ്റി ഫൗൾ എന്ന് പറയാം എന്റെ മോനെ ചെന്നൈ എഫ് സി പൊളിയാണ് സോ എനിക്കൊരു ഇറർ വന്നാണ് ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ട് ഫ്രീക്ക് കാണാം സെറ്റ് പീസുകളിൽ ബംഗളൂരു എഫ് സി എന്ത് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു ഗോൾ കാണാൻ സാധിക്കുമെന്ന് അറിയില്ല ഡിമാസ് ഡെൽഗാഡോ ആണ് ഇവിടെ ഗോൾ എടുക്കാൻ ബോൾ എടുക്കാൻ വന്നിരിക്കുന്നത് ഓ താങ്ക്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം നോർമാനിയ താങ്ക് യു സോ ഗ്ലേറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ബ്രോ അടുത്ത മാച്ചിൽ ഞാനും കട്ടപ്പനയാണ് വിസിറ്റ് ഗെയിമർ കട്ടപ്പനയിൽ എവിടെയാണ് മുത്തേ കട്ടപ്പനയിലെ ഋതിക് റോഷൻ ആണോ ബ്രോ തൃത്തപ്പനയിലെ ഋതിക് റോഷൻ അല്ല കട്ടപ്പനയിലെ ഗോകുലാണ് ബ്രോ ഡിമാസ് ഗൽഡാഡോയുടെ ഒരു ഫ്രീ കിക്ക് ക്രിസ്ത്യൻ ഓപ്സത്തിനാണ് ആ പന്ത് നേടിക്കൊടുത്തത് പക്ഷേ ഒരു റിസ്ക് മൊമെന്റുമായി മാറുന്നില്ല ആ പന്ത് ഇച്ചിരി ലീഡി നീണ്ടുപോയി അവിടെ ഒരു ഗോൾ കിക്ക് ബോൾ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ ഓ ഗോൺ കാൽവസിന്റെ മുന്നേറ്റമാണ് ഇസ്മയിൽ അത് ഷുവർ യെല്ലോ കാർഡാണ് അവിടെ ഇസ്മയിൽ അവിടെ ഫൗൾ ചെയ്യുന്നതുകൊണ്ട് യെല്ലോ കാർഡ് നേടുകയാണ് അവിടെ ബംഗളൂരു എഫ് സി പ്ലെയർ അനാവശ്യം യെല്ലോ കാർഡ് മേടിച്ചിരിക്കുകയാണ് ബ്രോ ഓൺലൈൻ ആൾ കുറവാണ് യാ ബ്രോ പക്ഷേ നമ്മൾ എപ്പോഴും സ്ട്രീം ചെയ്യും ആൾ കുറവാണെങ്കിൽ സ്ട്രീം ചെയ്യും ചേട്ടാ ഇപ്പോൾ ഈ ലൈവിൽ എത്ര ലൈക്കായി പറയാം എനിക്ക് കാണിക്കുന്ന 26 ലൈക്ക് ബ്രോ 149 ലൈക്ക് ആയിട്ടുണ്ട് അപ്പം 1.98K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ 20 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ ഇന്ന് 2K കടക്കും അപ്പോൾ ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഫൗൾ വിസിലായിരുന്നു സോറി ചെന്നൈ എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഫൗൾ വിസിലായിരുന്നു അടിക്കാൻ സാധിക്കുമ്പോൾ ഇതൊരു ഗോളാക്കി ഇസ്മയിൽ ഇസ്മ ഗോൺ കാൽവസിനെ അവിടെ ബംഗളൂരു എഫ് സി ഫൗൾ ചെയ്യുന്നതിലൂടെ ഒരു യെല്ലോ കാർഡ് നേടിയെടുക്കുകയായിരുന്നു വീടിന്റെ അടുത്തുള്ള ഒരാളാണ് ബസിറ്റ് ഗെയിമർ ആരാണ് എനിക്ക് മനസ്സിലായില്ല പേര് പറഞ്ഞോ മാൻ വാട്ട് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ് സോക്ലേറ്റ് ഇറ്റ്സ് മലയാളം സോക്ലേറ്റ് സോക്കറ്റ് 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 ലീഡ്സ് മലയാളം ബ്രോ ബ്രോ അടുത്ത മാച്ചിൽ കെ ബി എസ് സി പ്ലെയർ കോണേ ഇറങ്ങുമോ കാരണം താരത്തിന്റെ 2 യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് ബ്രോ 4 യെല്ലോ കാർഡ് കിട്ടിയാലാണ് കളിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരിക അതുകൊണ്ട് 2 യെല്ലോ കാർഡ് ഒരിക്കലും പ്രശ്നമായി മാറില്ല എന്നാണ് പ്രശ്നം ഹായ് മോൻ എന്താണ് അർഷാദ് റുക്സാന ഹായ് ബ്രോ എല്ലോ ചോദിച്ചു വാങ്ങിച്ച പോലെ അതായത് നിദാന നമുഷാസ്തു എല്ലോ ചോദിച്ചു വാങ്ങിച്ച പോലെ അനാവശ്യ ഫോളോ അവിടെ മേടിച്ചെടുത്തത് ഒരു ആവശ്യമില്ലായിരുന്നു ഒരു ഹായ് തരുമോ പ്ലീസ് ഹായ് തരാലോ ഷൈനിക്കെ സജി ബ്ലോ സീസ് നല്ല കളിയാണ് ബ്രോ നല്ല രസമാണ് ബുസിറ്റ് ഗെയിമർ ചെമ്മ പറഞ്ഞു ഓ കട്ടപ്പനക്കാരനല്ലായിരുന്നു ഫിദുലിനു ഹായ് ബ്രോ അർഷാദ് റുക്സാന ഈസ് എ പൊളി പൊളി ഇയറ്റോട്ട് അപ്പോൾ ഒരുപാട് പേര് ലാംഗ്വേജ് അറിയാത്ത ഒരുപാട് പേരും കളി കാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട് ഫ്രം ബി എൽ സ്പോർട്സ് സ്റ്റോക്സ് താങ്ക് യു സോ മച്ച് ഫോർ ദ 53 മിനിറ്റിൽ ആഷിഖ് കുർണിയൻ വീണ്ടും അവിടെ കനത്ത ടാക്ലിങ്ങിന് ഇടയാകാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ മാർക്ക് ചെയ്ത് അവിടെ ഫൗൾ ചെയ്യാണ് റീഗൻ ആണ് അവിടെ ഫൗൾ ചെയ്തത് ആഷിഖ് കുർണിയൻ അവിടെ ഒരു യെല്ലോ കാർഡ് നേടുകയാണ് റീഗൻ ആഷിഖ് കുർണിയനെതിരെ വല്ലാണ്ട് ഫൗൾ ചെയ്യുന്നുണ്ട് അവിടെ പ്ലെയേഴ്സ് ആണ് നമുക്കറിയാം ആഷിഖ് കുർണിയൻ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ് വല്ലാണ്ട് ഫൗൾ ചെയ്യുന്നുണ്ട് അവിടെ ആഷിഖ് കുർണിയനെ നോട്ടമിട്ട് ഫോൾ ചെയ്യുകയാണ് നാളെ ആര് ജയിക്കാനാണ് ചാൻസ് ഡോണ്ട് നോ ബ്രോ എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് വിൻ ദാറ്റ് മാച്ച് പക്ഷേ എസ് ഈസ് ബംഗാളിന് സൺഡേ നമ്മുടെ എസ് ഈസ് ബംഗാളിന് വിൻ ചെയ്ത തീരു രണ്ട് മത്സരങ്ങൾ തോറ്റാണ് എസ് ഈസ് ബംഗാൾ ഈ സീസൺ കളിക്കുന്നത് ഇസ്മ പൊളിയാണ് ഐ എസ് എൽ എന്നും ലൈവ് ഉണ്ടാവും ബ്രോ ബിജു പോൾ ലൈക്ക് മുഖ്യമന്ത്രി ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് തോന്നുന്നു 2K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വെറും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി സുരേഷ് വാങ്ചന്ദ്രന്റെ മുന്നേറ്റമായിരുന്നു പക്ഷേ പന്ത് പിടിച്ചിരിക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി ബംഗളൂരു എഫ് സിയുടെ ഇൻസൈഡ് ബോക്സിലേക്ക് ഒരു ക്രോസ് ആയിരുന്നു പക്ഷേ പന്ത് ക്ലിയർ ചെയ്യാനാണോ ചെന്നൈ എഫ് സി പ്ലെയർ വെറും 20 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇന്ന് 2000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുക അപ്പൊ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അച്ഛാമാരെ അതങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും അതെ ഈ ചാനൽ പൊളിയാണ് സജി ബ്ലോക്സ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഏത് ഫോർമേഷനാണ് രണ്ട് ടീമും കളിക്കുന്നത് ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ടൊരു പെനാൽറ്റിയാണ് അവിടെ ലഭിക്കുന്നത് എന്റെ മോനെ കളി പെവറാകും ഈ പെനാൽറ്റി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ
ബിസി ഗെയിമർ കോട്ടയം. ഓക്കെ ബ്രോ, ചേട്ടാ ഇപ്പം മാറി 150 ലൈക്ക് അടിച്ചു. ഓക്കെ ബ്രോ, ആഷിഖിനെ പിടിച്ചു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ ബ്രോ. അപ്പോൾ കളിയുടെ 53-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടുകയാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക്. അനുകൂലമായിട്ട് ലെഫ്റ്റ് വിങ്ങിൽ നിന്നൊരു മുന്നേറ്റം കാഴ്ചവെച്ച പ്ലെയറിനെ അവിടെ ഫൗൾ ചെയ്തിരിക്കുകയായിരുന്നു. അനാവശ്യ ഫൗളാണ് അവിടെ എടുത്തത് എഡ്വിൻ്റെ. ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്ത് അവിടെ പെനാൽറ്റി നേടിക്കൊടുക്കുകയാണ്. ആവശ്യമില്ലാത്ത കളിയാണ് അവിടെ കാഴ്ചവെച്ചത്. ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഫൗൾ ആണ്. പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിനവിടെ പെനാൽറ്റി കിക്ക് എടുക്കുകയാണ് അവിടെ. ആനാ പെനാൽറ്റി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. എനിക്ക് തോന്നുന്നു സുനിൽ ഛേത്രി ആയിരിക്കും പെനാൽറ്റി അടിക്കൽ. ബംഗളൂരു എഫ് സിയുടെ സ്വന്തം ഗോൾ സ്കോറർ സുനിൽ ഛേത്രി ആയിരിക്കും. എനിക്ക് തോന്നുന്നു സീസണിൽ ആദ്യ ഗോൾ സുനിൽ ഛേത്രിക്ക് പെനാൽറ്റിയിലൂടെ നേടാൻ സാധിക്കുമെന്ന്. എന്റെ മോനെ കട്ട വെയിറ്റിംഗ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. കട്ട വെയിറ്റിംഗ് ഫോർ സുനിൽ ഛേത്രിസ് ഗോൾ ഇൻ ദിസ് സീസൺ. ഐ എസ് എൽ സീസൺ 7-ലെ ആദ്യ ഗോൾ നേടാൻ സാധിക്കുമോ സുനിൽ ഛേത്രിക്ക്? പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമോ? 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 കട്ട വെയിറ്റിംഗ് ആണ് പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിന്? ഈ സാല കപ്പ് യാ മോനെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ പെനാൽറ്റി ഗോൾ 56-ാം സെക്കൻഡിൽ സുനിൽ ഛേത്രി സ്കോർ ചെയ്യുകയാണ്. സീസണിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണ് അവിടെ സുനിൽ ഛേത്രിയിലൂടെ. എന്റെ മോനെ പെവർ കളി, പെവർ ഗോൾ ബൈ സുനിൽ ഛേത്രി. ആൻഡ് സീസണിലെ ആദ്യ ഗോൾ നേടിയവിടെ ബംഗളൂരുവിനെ മുന്നിലെത്തിച്ചിരിക്കുകയാണ് പെനാൽറ്റിയിലൂടെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഇന്റർനാഷണൽ സുനിൽ ഛേത്രി. എന്റെ മോനെ പെവർ 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 ബ്രോ. ഈ കളി സമനിലയാകുമെന്നാണ് എന്റെ പ്രഡിക്ഷൻ. ഡോണ്ട് നോ ബ്രോ. ബട്ട് ഐഎസ്എൽ സീസൺ 7-ലെ ആദ്യ ഗോളിന് വേണ്ടി സുനിൽ ഛേത്രിയുടെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് സുനിൽ ഛേത്രി ബാക്ക് ഓൺ ദ ട്രാക്ക് നൗ. ഗോൾ ഗോൾ ഗോൾ. ഗോൾ കീപ്പർ സാഡി സൈഡിലേക്ക് തന്നെയാണ് അവിടെ ബോൾ പ്ലേസ് ചെയ്തത് സുനിൽ ഛേത്രി. പക്ഷേ കറക്റ്റ് എക്സ്ട്രീം എൻഡിലേക്ക് ലോ ബോൾ ആയി പെനാൽറ്റി എടുക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ്സ് ബംഗളൂരു 1-0. ഛേത്രി അടിച്ചു മോനെ. സ്കോർ ചെയ്തു, സ്കോർ ചെയ്തു. മുട്ടാന സുനിൽ ഛേത്രി മുട്ടാന. പിന്നല്ല കേറി വാടാ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യടാ മക്കളെ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് പേപ്പർ കാണിക്കണം മക്കളെ. 10 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സും താങ്ക് യു സോ മച്ച് ഫോർ ദി ഹ്യൂജ് സപ്പോർട്ട് ഗൈസ്. അപ്പോൾ അവിടെ സുനിൽ ഛേത്രി സീസണിലെ ഐഎസ്എൽ സീസൺ 7-ലെ ആദ്യ ഗോൾ സ്കോർ ചെയ്ത് ഗോൾഡൻ ബൂട്ട് റേസിൽ എത്തുകയാണ് അവിടെ സുനിൽ ഛേത്രി. ആദ്യ ഗോൾ സ്കോർ ചെയ്യാണ് സീസൺ 7-ലെ. നമുക്കറിയാം പെനാൽറ്റി ടേക്കിങ്ങിലാട്ടെ അടിപൊളിയാണ് സുനിൽ ഛേത്രി. നിങ്ങൾ ഇത് കാണുക, അതെ നിങ്ങൾ ഇത് കാണുക. നമ്മൾ അത്രയ്ക്കൊന്നുമില്ല. ഹോട്ട്സ്റ്റാറിൽ കുറച്ച് ബാക്കിലാണെന്ന് തോന്നിയാ ബ്രോ. ഹോട്ട്സ്റ്റാറിൽ കുറച്ച് 10 സെക്കൻഡ് ബാക്കിലാണ്. ദയാനന്ദൻ കെ പി ലെജൻഡ്, ലെജൻഡ് ഫോർ ഇന്ത്യൻ ഇന്റർനാഷണൽ ലെജൻഡ് എന്ന് പറയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കോർ 1-0 ആ ബ്രോ. ബ്രോ ചെവി അടിച്ചു പോയി. ബിസറ്റ് ഗെയിം ചെവിയൊക്കെ അടിച്ചു പോകും. ആകെ പെപ്പർ വരുന്ന ഗോൾ ടൈമിൽ മാത്രമാണ്. താങ്ക്സ് ഛേത്രി ഫോർ ദ ഗോൾ. റോ ടു 2K പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. യു ഗെറ്റ് 2K സബ്സ്ക്രൈബേഴ്സ്. സുഖമാണ് സുഖമാണ്. ചെന്നൈ ഗോൾ അടിക്കുമോ? ചെന്നൈ ഗോൾ അടിക്കുമോ? കട്ട വെയിറ്റിംഗ് ഫോർ ദ ചെന്നൈ ഗോൾ. 10 സബ്സ്ക്രൈബേഴ്സും ഉണ്ട് നമ്മുടെ ചാനലിൽ നിന്ന്. 2K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മോനെ മുഹമ്മദ് വാദിൽ അറിയില്ല കണ്ടിരുന്നു. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയാണ് അവിടെ ചെന്നൈ എഫ്സി. ഇസ്മയിൽ ഇസ്മു ഗോൺകാൽവസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് തോന്നുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നന്നായി കളിക്കുന്ന പ്ലെയർ ആയിരുന്നു ഇസ്മയിൽ ഇസ്മു ഗോൺകാൽവസ്. നമുക്ക് നോക്കാം. 2K ലോഡിംഗ് മച്ചാമരെ. ഐ ആം ഫ്രം ഇന്തോനേഷ്യ ബ്രോ. ആഗു സോ ലേഖൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട് ഫ്രം ഇന്തോനേഷ്യ. താങ്ക് യു സോ മച്ച് ഫോർ ബ്രോ ഫോർ ദ സപ്പോർട്ട് ബ്രോ. ഫത്കൂലോ ഇറങ്ങി. യാ ബ്രോ നിന്റെ കമൻട്രി പൊളിയാണ് മുത്തേ. താങ്ക് യു സജി വ്ളോഗ്സ്, താങ്ക് യു സോ മച്ച് അർണവ്. ഹായ് ബ്രോ. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിരിക്കുകയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഗോൺകാൽവസിനെ പിൻവലിച്ച് അവിടെ മറ്റൊരു പ്ലെയറിനെ കൊണ്ടുവരാൻ വന്നൊരു തീരുമാനം എന്താണെന്ന് അറിയില്ല. ഗോൺകാൽവസ് പുറത്തേക്ക് പോയി, പകരം വന്നതാട്ടെ ഫത്കൂലോ ഫത്കുലേവ്. ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ആയിരുന്നു. പന്ത് ഉയർത്തി നൽകി ഇൻസൈഡ് ബോക്സിലേക്ക് പന്ത് ഗോളാക്കി നടത്താൻ സാധിക്കും. പക്ഷേ പന്ത് തിരിച്ചു മറിച്ചു കൊടുക്കുകയായിരുന്നു. പന്ത് വീണ്ടും ഹോൾഡ് ചെയ്യുകയാണ് അവിടെ. ചെന്നൈക്ക് വല്ല പ്രതീക്ഷ ഉണ്ട് അറിയില്ല ബ്രോ. ചെന്നൈ തീർച്ചയായും ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കളി വേറെ ലെവലാകും, കളി ഫുള്ള് ഫേവർ ആകും. ബ്രോ ഹോട്ട്സ്റ്റാർ ഡിലേ ആണോ? ആ ഹോട്ട്സ്റ്റാർ 10 സെക്കൻഡ് ഡിലേ ആണ്. നമുക്ക് ഹോട്ട്സ്റ്റാർ 10 സെക്കൻഡ് ഡിലേ ആണ്. ഓ നല്ലൊരു ചാൻസ് ആണ് ഇവിടെ ചെന്നൈ എഫ് സിക്ക്. എന്റെ മോന് 10 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലിൽ 2K സബ് ആവും. അപ്പൊ സബ് ചെയ്യാത്തവർക്കൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചേട്ടാ ഇടയ്ക്ക് വെച്ച് ക്ലിയർ ഇല്ല പിച്ച്, അതിനി എന്താ എന്റെ പ്രോബ്ലം ആണ്. ആ ബ്രോ എടാ മുത്ത്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും. വൈഫൈയിൽ കണക്ട് ചെയ്ത് നോക്കണം. 1.9299K ആയി ബ്രോ. അപ്പോ 10 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനല് ഇന്ന് 2K അടിക്കും. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തുമണികളെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സപ്പോ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നാക്കുകൾ കുഴങ്ങുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്?
ഒരിക്കലും പ്രതീക്ഷിച്ചാലും ഇത്ര രീതിയിലൊരു സപ്പോർട്ട്. അപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മുടെ ചാനൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉടൻ തന്നെ കമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ആയാലും നമ്മുടെ ചാനൽ ഗീവ് അവേ, കട്ടക്ക് ഗീവ് അവേ ലൈവ് ആയിട്ട് തന്നെ നടന്നിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ഗൈസ്. ഈ ചാനലിൽ ഫുട്ബോൾ മാത്രം ഇടാറുള്ളോ? ആ ഇടാറുണ്ട് മോനെ, ഇടാറല്ല അതെല്ലാം ഇടാറുണ്ട് ബ്രോ. അപ്ഡേറ്റ്സ് വരും, ഫിഫയുടെ ഒക്കെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഫ്രീ കിക്കാണ് ലഭിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മക്കളെ. അതേ ചമ്മനെ എന്താ പറഞ്ഞത്, 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് പേര് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലൊക്കെ ആയാലും മെസ്സേജ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മോനെ പെവർ ഒരു ഡിമാസിന്റെ ഇട്ടിമട്ട് സ്ട്രൈക്ക്, അതൊരു ഗോളായി മാറിയെന്നെങ്കിൽ എന്റെ മോനെ മിഡ്ഫീൽഡർ ജേഴ്സി നമ്പർ 14 ഡിബാസ് ഡെൽഗാഡോടെ എത്ര പറയുന്നു, ഒരു 50 മാർ അകലെ ഷോട്ട് എന്ന് പറയാം. ഇടിവെട്ട് പോലൊരു ഷോട്ട്, പക്ഷേ ഗോൾ കീപ്പറിനെ തൊട്ട് ഗോൾ പോസ്റ്റിനെ തൊട്ടുരുമി പോവുകയാണ്. സന്തോഷമായി, സന്തോഷമായി. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷമുണ്ട്. സബ് 2K ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓ നല്ലൊരു ഗോളാകുമായിരുന്ന ഒരു കളിയാണ് എന്റെ മോനെ. അത് പെവർ കളി തന്നെയായിരുന്നു. ലൈവ് വാച്ച് ചെയ്തില്ലാത്തവർക്ക് ശരിക്കും ഒരു മിസ് തന്നെയാണത്. കം ഓൺ ബംഗളൂരു, എനിക്കൊരു ഹായ് പറയാമോ? അജീബ് സാൻ വടക്കും മുറിവലപ്പിൽ ഹായ് ബ്രോ. അർണവ് ഹായ് ബ്രോ. ഇനി മലയാളി, മലയാളി മാത്രമേ ഉള്ളൂ. ദിവ രവീന്ദ്രൻ, നിങ്ങൾ ഏത് ടീമാണ് കമന്റ് ചെയ്യുക ബ്രോ? ചേട്ടൻ വേറെ ലെവലാ. താങ്ക് യു സോ മച്ച് ചേട്ടൻ. നമ്മുടെ വിജയം, അതെ മിറാക്കിൾ സ്റ്റുഡിയോ നിങ്ങളുടെ വിജയമാണ് ഇത്. ഞാൻ എന്റെ മാത്രം കഴിവുകൊണ്ടൊന്നും ഈ ചാനലിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലാകട്ടെ, വാട്സാപ്പിൽ മെസ്സേജ് ആകട്ടെ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. എസ് എം ജെ എസ്, ഓ ആഷിഖ് കുഞ്ഞിന്റെ ഫസ്റ്റ് ടൈം ഷോട്ട് ആയിരുന്നു, പക്ഷേ അവിടെ ഡിഫെൻഡ് ചെയ്യുകയാണ് അവിടെ ഗോൾ കീപ്പർ മുത്തുമണി. എല്ലാവരും സപ്പോർട്ട്. താങ്ക് യു മുസിൻ വേൾഡ്. വെള്ളം കുടിച്ചിട്ട് ബാ ചേട്ട, ഒരു ഹായ്. ഹായ് ബ്രോ, ഹായ് ബ്രോ. ബുസിൻ ഗെയിമർ പൊളി, സോറി ബൈ മിസ്സിംഗ്. ഓക്കെ ദിപേജ്, ഞാൻ മലയാളി. ഞാൻ എന്താ കൃഷ്ണൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. 86 വാച്ചിങ് നൗ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് പെവർ കാണിക്കുക. മച്ചന ആരെ ഗോൾ അടിച്ചു? സുനിൽ ഛേത്രിയാണ് പെനാൽറ്റിയുടെ ഗോൾ സ്കോർ ചെയ്ത് ബ്രോ. ബ്രോ സഞ്ജു ഗെയിമർ വൈറ്റി, ഹായ് ബ്രോ. ചേട്ടാ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തേനെ. ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ സ്പേസ് ഇല്ല, LG ഫോണാണ്. സോറി. ഓക്കെ സി ബി വിക്ക്, അതൊന്നും പ്രശ്നമില്ല. ചേട്ടാ ഈ ഛേത്രി ഗോൾ അടിച്ചു. യാ സുനിൽ കൃഷ്ണൻ, താങ്ക് യു ഫോർ യുവർ ലൈവ് സ്ട്രീം. താങ്ക് യു സൈദ് അലി ഫോർ യുവർ കട്ട് സപ്പോർട്ട് ബ്രോ. ലൈവ് സ്ട്രീമിന് താങ്ക്സ് ഒന്നും പറയണം, നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. പെനാൽറ്റിയാ, പ്രശ്നമില്ല. അതെ അതെ അതെ. അപ്പോൾ എവിടെ ബംഗളൂരു സപ്പോർട്ടേഴ്സിനെതിരെ ചെന്നൈ സപ്പോർട്ടേഴ്സ് ഒന്നും വരുന്നില്ലേ? സൂപ്പർ മച്ചാൻസ് എവിടെ? എന്താ പറഞ്ഞത്, ഡിമാസിന്റെ ഇടിപെട്ട ഒരു ഷോട്ടാണ്. വിശാൽ കേന്ദ്ര കയ്യിൽ തട്ടിയാണ് പന്ത് പുറത്തേക്ക് പോകുന്നു. ഓർക്കണം അത് ഈ കളിയിൽ നല്ലൊരു ഗോളായി മാറേണ്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. രണ്ടാമത്തെ ഗോളായി മാറണം. ഗേറ്റ് ലവ് ഫോർ ഛേത്രി ഫ്രം ഖത്തർ. ദയാനന്ദൻ കെ പി, താങ്ക് യു സോ മച്ച് ഫോർ ദ കട്ട സപ്പോർട്ട് ഫ്രം ഖത്തറിന് സപ്പോർട്ട് ചെയ്യുന്ന ദയാനന്ദൻ കെ പിക്ക് താങ്ക് യു സോ മച്ച്. ഹലോ ബ്രോ, ലവ് ഫ്രം ബാംഗ്ലൂർ. താങ്ക് യു ദിനേഷ് റായ് ഫോർ ദ കട്ട സപ്പോർട്ട്. ഇൻസ്റ്റയിൽ ലൈവ് ഉണ്ട്? ഇൻസ്റ്റയിൽ ലൈവ് ഇല്ല ബ്രോ. ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ അവർക്കൊക്കെ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ആഷിഖ് കുന്നിൻ്റെ അടിപൊളി ഒരു ഷോട്ട് ആയിരുന്നു. റോഡ് ടു 200 ലൈക്ക്. സൂപ്പർ മച്ചാൻ ഫാൻ ആണ്. നിങ്ങൾ കോച്ച് ടെക്നിക്ക് ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, ഇപ്പോൾ അവർ ലൈവാണ്. സുൻകൃഷ്ണ ആക്കട മുത്തേ ചേട്ടൻ്റെ എൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. റൊണാൾഡോ ഫാൻ സുലൈമാൻ, ഹായ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. ചേട്ടനെ അടുത്ത ISL കമൻ്ററി ചേട്ടനോ? എൻ്റെ മോനെ അത്രയൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് കമൻറ്റുകൾ മാത്രം പറയും. ഡിമാസും പ്ലെയറുമായിട്ടൊരു ചെന്നൈ എഫ് സി പ്ലെയേഴ്സുമായിട്ടൊരു നല്ലൊരു തർക്കം കാണാൻ എനിക്ക് തോന്നുന്ന അടിയിലേക്ക് എത്തുമോ? ഡിമാസ് ആൻഡ് സിപ്പോ വെച്ച് തമ്മിലൊരു ഫൗളാണ് ഒരു എന്താ പറയുന്ന ഒരു ഫൈറ്റാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ലൈവ് മാച്ച് ഇട്ടൂടെ? ലൈവ് മാച്ച് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് എന്തിനാ ഇത് കാണിക്കുന്നത്? സൈക്കോ 45 കളി കാണാൻ പറ്റാത്തവർക്ക് ഡേറ്റ കൊടുക്കാനാണ് ബ്രോ. ക്യാൻ ഐ ഗെറ്റ് ദ BFC ജേഴ്സി ഇൻ ദണ്ടൻ? മെഷ് ദ വേഗൻ ഡോക്, ഐ ഡോണ്ട് നോ ബ്രോ. ഐ തിങ്ക് യു ക്യാൻ ഇമ്പോർട്ട് ഇറ്റ് ഫ്രം ഇന്ത്യ ബ്രോ. പ്ലീസ് സെൻഡ് ദ ഡീറ്റെയിൽസ് ടു യുവർ എനി ഇന്ത്യൻ ഫ്രണ്ട്സ്. ദിനേഷ് റായ്, താങ്ക് യു സോ മച്ച് ബ്രോ. യുവർ നെയിം പ്ലീസ്. ഗോപിനാഥ്, എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ ബംഗളൂരു ഫാനാണ്. ഓക്കെ ബ്രോ. ബ്രോ ഇൻസ്റ്റ ഇല്ല, 1 GB റാം. ഇറ്റ്സ് ഓക്കെ ബ്രോ. എന്നാലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ഹലോ ബ്രോ, കുറച്ച് ദിവസമായി വന്നിട്ട് ഞാൻ ലൈവ് ചാറ്റിൽ എന്നെ മറന്നു. ഇല്ല അമ്മു സമ്മു, മച്ചാനെ ഞാൻ മറക്കുവോ? ഓ ചെന്നൈ എഫ് സി നല്ല ക്വാളിറ്റി ഷോട്ട് ആയിരുന്നു, പക്ഷേ ഗുർപ്രീത് സിംഗ് സന്ധു അവിടെ ക്ലിയർ ചെയ്യുകയായിരുന്നു. അത്
ബാക്ക് ടു ബാക്ക് അറ്റാക്സ് നടത്താൻ അവിടെ ചെന്നൈയിൻ എഫ് സി ശ്രമിക്കുന്നുണ്ട്. ഒരു ഗോളാക്കി നേടാൻ സാധിക്കുമോ? ഗുർപ്രീത് സിംഗ് സിന്ധുവിന്റെ നല്ലൊരു സേവ് ആണോ കാണാം. ഈ വർഷം ഗ്യാലറിയിൽ ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു മജയില്ല. അതെ ബ്രോ, ഒരു മജയില്ല. ദിനേഷ് റായ് 1-1 പോസിബിൾ. യാ അടി അടി പെവർ ലൈവ് മാച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രവാസി മുട്ടിപ്പള്ളം ചാനലടിച്ചു പോകും. ഗൈസ് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലൈവ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ചാനലടിച്ചു പോയി കഴിഞ്ഞാൽ സങ്കടമാകും. എനിക്കൊരു ഹായ് തരാമോ? ഹായ് മുത്തേ, ഒരു ഹായ് പറയോ. നിയോസ് ട്യൂബ് ഹായ്, പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ചേട്ടനില്ലെങ്കിൽ ഞങ്ങളെല്ലാം മുട്ടുമായിരുന്നു. ന്യൂഷൻസ് വേണ്ട. ക്ലിയർ വന്നു. ഓക്കെ സൽമാൽ ലൈവ് മാച്ച് ഇട്ടൂടെ പ്ലീസ്. ആദിൽ ഗെയിമിംഗ് മച്ചാനെ ലൈവ് മാച്ച് ഇട്ട് കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ലൈവ് മാച്ച് ഇടാത്തത്. ചാനലിൽ അടിച്ചു പോകും ബ്രോ. ദീപക് ടംഗ്രി അവിടെ കാണാം. 65 മില്ലി അവിടെ ഒരു പരിക്കേൽക്കുകയാണ് ദീപക് ടംഗ്രിക്ക്. ചെന്നൈ പൊടിക്കും. ബാക്ക് ടു കമന്റ്സിലേക്ക് വരാം, കാരണം അവിടെ കളി നടക്കുന്നില്ല, ചെറിയൊരു പരിക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ബംഗളൂരു മത്സരത്തിൽ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്ത് അവിടെ ചെന്നൈയിൻ എഫ് സി എന്തോ ഒരു ഗോൾ പോലും അടിക്കാതെ നിൽക്കുകയാണ്. ബംഗളൂരു എഫ് സിക്കോട്ട് പെനാൽറ്റിയോട് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. ചേട്ടൻ പൊളിയാണ്, താങ്ക് യു സോ മച്ച്. നോക്കി ഞാൻ പറഞ്ഞ സ്കോർ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ ബ്രോ, പെവർ വരട്ടെ, പെവർ വരട്ടെ. ക്ലിയർ പട്രോ 7. കേരള ബ്ലാസ്റ്റേഴ്സ് ചേട്ടൻ ഇഷ്ടമുള്ള പ്ലെയർ. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇഷ്ടമുള്ള പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. സഹൽ അബ്ദുൾ സമദ്, രാഹുൽ കെ പി, കെ പ്രശാന്ത്, എല്ലാവരും ഇഷ്ടമാണ് ബ്രോ. സെർജിയോ സിനോഞ്ചയെ വളരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് അടുത്ത കളിയിൽ കളിക്കാൻ സാധിക്കുമെന്നറിയില്ല, ബിക്കോസ് നല്ല ഇഞ്ചുറി ഉണ്ട് അദ്ദേഹത്തിന് എന്ന് വെക്കുന്നുണ്ട്. ബ്രോ കിങ് ഖാൻ ഗോൾ അടിച്ചത് സുനിൽ ഛേത്രിയാണ് ബ്രോ. ഒരു ഇതാണ് എന്താ പെനാൽറ്റി ആയിരുന്നു ബ്രോ. സെൽട്ടൺ സിൽവ എന്താ ഗോൾ അടിക്കേണ്ടത്? ഡോൺ നോ ബ്രോ. ലൈവ് മാച്ച് ഇടാൻ പറ്റില്ല ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ഈ സാല കപ്പ് നമ്മുടെ, നോ നോ, ഈ സാല കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. കട്ട വെയിറ്റിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പ് എടുക്കുന്നത്. കമന്ററി ലീഗലാണ്, കമന്റടി ലീഗലാണ്. അതെ, കമന്റടിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ കമന്റടിക്ക് 71 വാച്ചിങ് നോ. കമന്റടിക്ക് മച്ചാമാരെ, കമന്റിന് റിപ്ലൈ തരാം. സുഖമാണ് വീരാൻകുട്ടി. I hope to go and see Rangers FC versus BFC next year. Yeah, bro. ചേട്ടൻ ഉയർ, സപ്പോർട്ടേഴ്സാണ് ഉയർ. ചേട്ടനല്ല, ഞാനല്ല ഉയർ, സപ്പോർട്ടേഴ്സാണ്. സപ്പോർട്ടേഴ്സാണ് എല്ലാം, ഞാനല്ല ഒന്നും. ചേട്ടൻ ഐ പി എല്ലിൽ ഏതാ ടീം? ഐ പി എല്ലിൽ CSK. ചെന്നൈക്ക് വിസിൽ പോട് കേസ്. അതെ അതെ അതെ, എങ്ക ടീം ചെന്നൈക്ക് പെരിയ വിസിൽ പോടുങ്ക. അപ്പോൾ 67 മില്ലേക്ക് കളി എത്തുകയാണ്. രാവണൻ ഗെയിമിംഗ് കെ ബി എഫ് സി ഉയരാണേ. സനു കെ, ഹായ് ബ്രോ. 69 വാച്ചിങ്. എന്ത് സ്പീഡാണ് ചേട്ടൻ പറയുന്നത്? ജസീബിന്നെ കണ്ണു വെക്കരുത് മുത്ത്. ഒരു തരത്തിലാണ് കമന്ററി പറയാനറിയാത്ത ഞാൻ കമന്ററി പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സ്പീഡിനെ കുറിച്ച് ഒന്നും പറയല്ലേ പ്ലീസ്. ബ്രോ ഇന്ന് ചെന്നൈ ഓർ ബാംഗ്ലൂർ? ബാംഗ്ലൂരു. ടൈപ്പ് കോച്ച് ടെക്നിക്ക് ഈസ് ആൻ ഓസ്ട്രേലിയൻ ഗെയിം. ഓക്കെ ബ്രോ. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മുംബൈ സിറ്റി 1-1 ലോൾ. മെസ് ദ വേഗണ്ടോ? ഇറ്റ് വിൽ ബി ലോൾ. ലൈവ് അവസാനിക്കുമ്പോൾ അപ്പം ശരിയോ? കമാനൻകുട്ടി എന്ന് പറയണേ പ്ലീസ്. എന്നടാ ഓമനക്കുട്ടി എന്നോ? നിദാൻ ഓമനക്കുട്ടി. സുഖമാണ് മുത്തേ സജീവ്, സുഖമാണ് ചേട്ടൻ ഉയരാണ്. താങ്ക് യു സോ മച്ച് റൊണാൾഡോ ഫാൻ സുലൈമാൻ. സെയിം ബീച്ച് ബംഗളൂരു ബ്രോ. നമ്മൊരു ബംഗളൂരും 67 മില്ലേക്ക് കളിയെത്തിയാണ് ചെന്നൈയിൽ ബംഗളൂരു എഫ് സി 1. സൽമാൻ സൈഡ് എനിക്ക് തോന്നുന്നു ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ ബ്രോ. ബാക്കി ആർക്കും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ചെന്നൈൻ്റെ പൊസിഷൻ ഇല്ല, ഫുൾ ഡോമിനേഷൻ ബി എഫ് സി തന്നെ. യാ ബ്രോ, ബട്ട് ഇൻ ബോൾ പൊസിഷൻ ഇറ്റ്സ് ബംഗളൂരു എഫ് സി. ബട്ട് അറ്റാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് അറ്റാക്കിന് അവിടെ ആദ്യ ഗോൾ നേടിയതിന് ശേഷം ബംഗളൂരു എഫ് സിക്കെതിരെ ആദ്യ ഗോളിൽ പുറകിലായതിനു ശേഷം ചെന്നൈ എഫ് സി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ബംഗളൂരു എഫ് സിയുടെ ഡിഫൻസ് പൊട്ടിക്കാൻ സാധിക്കില്ല. മിഡ്ഫീൽഡിനപ്പുറം പന്ത് ശരിക്കും പോണില്ല എന്ന് തന്നെ പറയാം. മൊത്തം ഞാൻ കുറേ നേരമായി പേര് വിളിച്ചു. ഹായ് പറയോ പ്ലീസ്. ആദിൽ ഗെയിമിംഗ് ഹായ് ബ്രോ. ബംഗളൂരു ഊളകളോ? ബംഗളൂരു ഊളകളൊന്നും അല്ല ബ്രോ. ചെന്നൈ ബോംബട്ടക്കിട്ട് ബംഗളൂരു. കണ്ണു വെച്ചതല്ല, നല്ല രസമുണ്ട് ചേട്ടൻ്റെ വർത്താനം കേൾക്കാൻ. അതാ പറഞ്ഞേ, അല്ലാതെ കാണു. ജെസി ബെന്നി, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സത്യം പറഞ്ഞ കമൻട്രി പറയാനത്ര അറിയാത്ത ഒരാളാണ്. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ കൈ വിറയ്ക്കുന്ന ഒരാളാണ്, കാല് വിറയ്ക്കുന്ന ഒരാളാണ്, പക്ഷേ ഇരുന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ നോർമൽ ലൈഫ് ഇങ്ങനൊന്നും അല്ല. കട്ടയ്ക്ക് വർത്താനം പറയുന്ന ആളൊന്നും അല്ല. കണ്ണു വെച്ചതല്ലേ. താങ്ക് യു സോ മച്ച് മോളി പുത്തേ. ചെന്നൈക്ക് വല്ലതും തടയാൻ സാധ്യതയുണ്ടോ? ചെന്നൈക്ക് തടയുമായിരിക്കും. ഓ, അവിടെ ഒരു ഹാൻഡ് ബോളിനുള്ളൊരു വിളിയായിരുന്നു, ഒരു ഇതായിരുന്നു, പക്ഷെ റഫറി ഒരു ഹാൻഡ് ബോൾ കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഹാൻഡ് ബോൾ ആണ് എന്നുള്ളൊരു ഡിസിഷൻ അവിടെ, പെനാൽറ്റിക്കുള്ള ഡിസിഷൻ എടുക്കുന്നില്ല അവിടെ. ക്രിവെല്ലാരോടൊരു ഹെഡറായിരുന്നു എന്ന് തോന്നുന്നു. ചേട്ടൻ പൊളിയാണ്, താങ്ക് യു ബ്രോ. അഭിരാം, അഭിരാം ബ്രോ ഹായ്.
നല്ലൊരു കോഴ്സ് തന്നെ അറിയില്ല. എനിക്കൊരു ഹാൻഡ് ബോളിലാണോ എന്നറിയില്ല, ഹാൻഡ് ബോളാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നല്ലൊരു ചാൻസ് ആയിരുന്നു ഹെഡർ എന്നുള്ളത്, പക്ഷേ പന്ത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. നീ പൊളിയാ, താങ്ക് യു. ഞാൻ ജിയ ഒ പി സി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നന്നായി വരട്ടെ. താങ്ക് യു നിതാൻ നൗഷാ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. 8 ലൈക്ക് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതാ വീണ്ടും ഒരു 200 ലൈക്കിലേക്ക് എത്തും. അവിടെ വിശാൽ ഖേദ് ഓവർ പന്ത് കയറി വന്ന് എടുത്തു കൊടുക്കുകയാണ്. എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ലൈവ് ഉണ്ടാവും, ഉണ്ടാവും ബ്രോ. ചേട്ടാ ടുമാറോ ഏത് കളി? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് എസ് ഈസ്റ്റ് ബംഗാൾ ബ്രോ. എസ് ഈസ്റ്റ് ബംഗാൾ ഹാവ് ടു വിൻ ദാറ്റ് മാച്ച് ബിക്കോസ് എസ് ഈസ്റ്റ് ബംഗാളിന് ഈ മാച്ച് ഈ സീസണിൽ ഒരു വിജയം പോലുമില്ല. ഐ എസ് എൽ സീസണിൽ ആദ്യമായി കളിക്കുന്നതാണ് എസ് ഈസ്റ്റ് ബംഗാൾ. ദേ ഹാവ് ടു വിൻ ദാറ്റ് മാച്ച്. ജെ ജെ അതുപോലെ തന്നെ സി കെ വിനീത് പോലുള്ള നല്ല എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് എസ് ഈസ്റ്റ് ബംഗാളിനുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യണം? ഞാൻ ജെസി വിനി, ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കൊറോണ കാരണം ഇപ്പോൾ പോകണില്ല, ഇപ്പോൾ വീട്ടിലിരിപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മാച്ച് ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദാറ്റ് മാച്ച് ബ്രോ, ബിക്കോസ് വി ഹാവ് ടു വിൻ, വി ഹാവ് ടു വിൻ ദാറ്റ് മാച്ച്. അവിടെ റെഫറിയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു തോന്നുന്നു. മുമ്പേ കയ്യിൽ തട്ടിയ പന്ത് പെനാൽറ്റി തന്നെ ആയിരുന്നു, പക്ഷേ വാർ സിസ്റ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് പെനാൽറ്റി ആയി കൊടുക്കുന്നില്ല. അത് റെഫറി പിഴവെന്ന് പറയുന്നത് അത്രയും ക്ലോസ് ആയിട്ടൊരു പെനാ എന്താ വെച്ചാൽ ഇതൊന്നും കാണാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. 70 മിനിറ്റ് പിന്നിടുമ്പോൾ എനിക്ക് തോന്നുന്നു ബംഗളൂരു ഈ മത്സരത്തിൽ നന്നായി ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ബംഗളൂരുവിന്. അപ്പോൾ സുരേഷ് വെങ്ക്ഷമിനെ അവിടെ കാണാം. ചെന്നൈ കളിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് കാരണം കോച്ച് ടെക്കിന് ഈ ചാനൽ സൂപ്പറാണ്. അയാൾ ഒരു ഓസ്ട്രേലിയക്കാരൻ, ഐ എസ് എൽ റിയാക്ട് ചെയ്ത ചെയ്യുക. ഇപ്പോൾ ആളുടെ ലൈവാണ്. ഓക്കെ സുനികൃഷ്ണൻ, കെ ബി എഫ് സി ഉയരാണേ മതിയോ രാവണൻ ഗെയിമിംഗ്. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. ജൂനിയർ മല്ലി മല്ലു നാഫി ഉയർ. ഓക്കെ ബ്രോ, മോഡറേറ്റേഴ്സ് വായിച്ചിരുന്നു പ്ലീസ്. സ്പാം അടിക്കുന്നവരെ ഒന്ന് ടൈം ഔട്ട് ചെയ്യുക പ്ലീസ്. നാളെ കഴിഞ്ഞ് ആരുടെ കളിയാണ്? നാളെ കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉയർ കളിയാണ് ബ്രോ. ബ്രോയുടെ പേര് പറയോ? എൻ്റെ പേര് ഗോകുലം എന്നാണ്. നീനാബി സി എഫ് സി പ്ലീസ് ഗോൾ. അതെ, സി എഫ് സി ഒരു ഗോൾ സ്കോർ ചെയ്താൽ കളി ഫുള്ള് പേപ്പർ ആയേനെ. സുനിൽ ഛേത്രി നമുക്ക് അവിടെ കാണാം. ദിനേഷ് ബ്രോ മത ബെക്കു മാട ബെക്കുന്നു. ഗെയിം പ്ലാനറ്റ് സാറിന് കന്നഡ അറിയാമേ. ഹിന്ദിസേ പോലോനാ നസ്മു കേസുങ് ഹിന്ദുമേ പോലാത്തോ മലയാളി ഫാൻസ് ക്യാക്കറോ. സോ ഹാവ് ടു ഐ ഹാവ് ടു സ്പീക്ക് ഇൻ മലയാളം ഇൻ മൈ നേറ്റീവ് ലാംഗ്വേജ്. ഐ ഹാവ് ടു സ്പീക്ക് ഇൻ മലയാളം. സോ സോറി ഫോർ ദാറ്റ്. സോറി ബ്രോ, ഞാൻ ഇപ്പോഴും കളി കാണുന്നത്. താങ്ക് യു യാസ്മൻ. ചേട്ടൻ്റെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ വേറെ ഫേസ് ആണല്ലോ. സജീവ് വ്ളോഗ്സ്, ഞാൻ മുടിയൊക്കെ വെട്ടി വേറൊരു മേക്ക് ഓവറിലേക്ക് വന്നാണ് ബ്രോ. 200 ലൈക്സിന് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈ അറ്റാക്ക് ഉണ്ടോ ബ്രോ? ചെന്നൈ അറ്റാക്ക് കുറവാണ് ബ്രോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു മുത്തേ. താങ്ക് യു സജീവ് വ്ളോഗ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ബ്രോ. ഐ എസ് എൽ ടീം ടു വിൻ എ സി കപ്പ് 2021. ഡോണ്ട് നോ വറി അബൌട്ട് ദാറ്റ്. അബ്ദുൾ റസാഖ് പോടാ മോയെന്നോ? ഓക്കേടാ മുത്തേ, നീ പറഞ്ഞുകൊണ്ട് ഞാൻ അബ്ദുൾ റസാഖിന് വലിയൊരു ഷൗട്ട് ഔട്ട് തെറി പറയുന്നതിന്. ബ്രോയുടെ പേര് പറയാം, എൻ്റെ പേര് ഗോകുലം എന്നാണ് നീനാബി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഉണ്ട് ബ്രോ. ബ്രോ കളി എങ്ങനെ പോകണം? സത്യം പറഞ്ഞാൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ബംഗളൂരു എഫ് സി തന്നെയാണ്. ആ ഒരു ഗോളിന് ശേഷം ബംഗളൂരു എഫ് സിയുടെ പെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെവറാണ്. ചെന്നൈ എഫ് സിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നുണ്ട് അവിടെ ചെന്നൈ എഫ് സി. ഹൂപ്പറിനെ കുറിച്ച് ബ്രോഡ് അഭിപ്രായം, ഹൂപ്പർ അടിപൊളിയാണ്. അടുത്ത കളിയിൽ ശരിക്കും വരാം. താങ്ക് യു ഓൾ ഫോർ 200 ലൈക്സ്. ചെന്നൈ ഗോളി നോക്കാന്ന ബ്രോ. അബ്ദുൾ റക്സ ചെൽറാന്നോ? ജൂനിയർ മല്ലു ഹായ്. അബ്ദുൾ റസാഖ് സജീവ് വ്ളോഗ്സ് ജോർമല്ലോ. ഹായ് 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 സൂസി ചെറിയാൻ ഹായ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യുക. ഐ എസ് എല്ലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആയാൽ തന്നെ ഉടൻ തന്നെ ഒരു ഗീവ് അവേ നടത്തുകയാണ്. ലൈവായിരിക്കും ഗീവ് അവേ നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബിൽ ലൈവ് ഗീവ് അവേ നടത്തുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഗീവ് അവേ കുറിച്ച് അപ്ഡേറ്റ്സ് ഇടുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എലിസാബി അബിദ് ബോൾ 110 വാച്ചിങ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഹ്യൂജ് സപ്പോർട്ട്. അപ്പോൾ സബ് ചെയ്യാത്തവർക്കൊന്ന് സബ് സപ്പോർട്ട് ചെയ്യുക. ഖാബ്ര ഖാബ്ര നമുക്ക് അവിടെ കാണാം. ഇതൊരു ഗോൾ അടിക്കാൻ ചെന്നൈ എഫ് സിക്ക് സാധിച്ചില്ല. നന്നായി ഡോമിനേറ്റ് ചെയ്യാൻ ചെന്നൈ എഫ് സിക്ക് സാധിക്കുന്നില്ല. ബംഗളൂരു എഫ് സി സ്റ്റിൽ ഡോമിനേറ്റ് ചെയ്യാണ് കളിയിൽ. ബോൾ പൊസിഷൻ ആയാലും അതുപോലെ തന്നെ ഏകദേശം 60% ചെന്നൈ എഫ് സിക്ക് എതിരെ ബംഗളൂരു എഫ് സിയുടെ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്. 40% മാത്രമാണ് ചെന്നൈ എഫ് സിയുടെ ബോൾ പൊസിഷൻ. നമുക്ക് നോക്കാം ചെന്നൈ എഫ് സിക്ക് ഇവിടെ ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ, അതോ കളിയിൽ വീണ്ടും
ഒരു സമനില നേടാൻ സാധിക്കുമോ അതോ വീണ്ടും തോറ്റു പിന്മാറേണ്ടി വരുമോ ചെന്നൈയിൻ എഫ്സിക്ക്. പക്ഷേ ബംഗളൂരു എഫ് സി ഹാവ് ടു വിൻ ദിസ് മാച്ച് ബിക്കോസ് രണ്ട് മത്സരം തോറ്റാണ് ബംഗളൂരു എഫ് സി ഇവിടെ നിൽക്കുന്നത്. നാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ, നാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ കളിയല്ല ബ്രോ. എറിക് പാർത്താവിൻ്റെ ഒരു ലോങ് റേഞ്ചിലാണ്, പക്ഷേ പന്ത് മിസ്സായി പോകുകയാണ് അവിടെ. നാളെ നോർത്ത് ഈസ്റ്റ് വേഴ്സസ് എസ് ഈസ്റ്റ് ബംഗാൾ മത്സരമാണ് ബ്രോ. അൻസൽക്ക് ജു ഹായ് ബ്രോ, ചേട്ടന് പ്ലേസ്മെന്റ് കിട്ടിയോ? ചേട്ടന് പ്ലേസ്മെന്റോ ഓ ജോലിയോ ബ്രോ? ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ, പക്ഷേ കൊറോണ പറഞ്ഞ ഇറങ്ങിയതാണ്. മുഹമ്മദ് ഷാജിർ ഹായ് ഹായ്. മുജീബ് കൊല്ലംപുറത്ത് ഹായ് ഹായ്. എൻ്റെ മോനെ ദൈവമേ ചെന്നൈ ഗോൾ അടിക്കണേ. സൂര്യജിത് തപ്പൂസ് ഡോണ്ട് നോ ബ്രോ, ഇഫ് ചെന്നൈ ക്യാൻ സ്കോർ എ ഗോൾ ദെൻ ദ ഗെയിം വിൽ ബി അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ബ്രോ. ചേട്ടൻ്റെ പ്ലേസ്മെന്റ് ചേട്ടനോ, സോറി സി എഫ് സി ഡോണ്ട് ലോസ് പൊസിഷൻ യാ യാ എം ഗുരുദേവൻ, ബിക്കോസ് ചെന്നൈ ബോൾ പൊസിഷൻ ലോസ് ചെയ്യാണ് അവിടെ. ബിക്കോസ് ദേ ഹാവ് ടു സ്കോർ എ ഗോൾ ആൻഡ് ദേ ആർ ഗോയിങ് ടു അറ്റാക്ക്, അറ്റാക്കിംഗ് പ്ലേ ആണ് അവിടെ കൂടുതൽ ചെന്നൈ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ. ബി എഫ് സി ടു രണ്ട് കളി ഡ്രോ ആണ്. അതെ ബ്രോ. ഒരു ഹായ് താമസം. വിഷ്ണു വിഷ്ണുരാജ് ഹായ് ബ്രോ. നിന്റെ വായ പൂട്ടില്ലേ എൻ്റെ വേൾഡ്? എൻ്റെ വായ പൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളി കളി കാണുന്നവർക്ക് കളി കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ ഇപ്പോൾ പറയുന്നത്? നെഗറ്റീവ് അടിക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിർത്തില്ല ബ്രോ, ഞാൻ ഫുൾ സപ്പോർട്ട്. താങ്ക് യു മെയ്സിൽ ജോബി, താങ്ക് യു സോ മച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോവ മാച്ച് ആര് ജയിക്കും? കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദാറ്റ് മാച്ച് ബ്രോ. ചേട്ടൻ വിച്ച് ടീമാണ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബ്രോ. ഇന്ത്യൻ ആർമി. ബി എഫ് സി ബി എഫ് സി ബി എഫ് സി സപ്പോർട്ടേഴ്സ് എവരിവർ. എൻ്റെ മോനി 103 വാച്ചിങ് നൗ, ഒരുപാട് നന്ദിയുണ്ട് ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. എന്താ ഇപ്പോൾ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടോ. ഞാൻ പോകണം, ഒരു പ്ലേസിൽ പോകണം. ഓക്കെ സി ബി വി കെ, താങ്ക് യു സോ മച്ച്. പോസിബിലിറ്റി ടു വിൻ ചെന്നൈ ഓർ ബാംഗ്ലൂർ? ഐ തിങ്ക് ചെന്നൈ വിൽ വിൻ യസുങ്. ചെന്നൈ വിൽ വിൻ ദിസ് മാച്ച് ഐ തിങ്ക്, ബിക്കോസ് സോറി ബംഗളൂരു വിൽ വിൻ ദിസ് മാച്ച്. സോ സോറി ഫോർ ദാറ്റ്, വയനാട് അറിയാതെ വന്നാണ്. ഐ തിങ്ക് ബംഗളൂരു വിൽ വിൻ ദിസ് മാച്ച് ബിക്കോസ് മോർ ഡോമിനേറ്റ് ചെയ്യുന്ന ചെന്നൈ ചെന്നൈക്കാരെ ബംഗളൂരു തന്നെ. ബ്രോഡ് വായ പൂട്ടിയാൽ കളി കാണാൻ മൂഡുണ്ടായിരുന്നു. നിദാൻ നൗഷ, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇബ്രാഹിം കുറുക്കൽ ഹായ്. ഷിഫ ഷിഫു ഹായ് ബ്രോ. ഹായ് ബ്രോ. എന്താ എൻ്റെ നെയിം പറയാത്തത്? ഷിഫ പറഞ്ഞല്ലോടെ മുത്തേ. ചെന്നൈ വിൽ വിൻ ഓർ ഡ്രോ പിടിക്കും. സജീവ് ബ്ലോക്സ്, അവസാന നിമിഷം വരെ നമുക്ക് നോക്കാം. ദൈവമേ ചെന്നൈ ഗോൾ അടിക്കണേ. സൂരജിത് തപ്പൂസ് ഓക്കെ. ബി എഫ് സി യു ഡാർക്ക് ഗെയിമേഴ്സ് എഫ് എഫ്. കളിയിലേക്ക് തിരിച്ചു വരാം. ഒരു പെനാലിറ്റിയിലൂടെയാണ് അവിടെ ബംഗളൂരു എഫ് സി അവിടെ ഗോൾ സ്കോർ ചെയ്തത്. സുനിൽ ഛേത്രിയുടെ സീസൺ 7 ആദ്യ ഗോൾ ആയിരുന്നു. ഇന്ത്യൻ ഇന്റർനാഷണൽ സുനിൽ ഛേത്രിയുടെ ആദ്യ ഗോൾ ആയിരുന്നു സീസൺ 7. ഇന്ന് ബംഗളൂരു എഫ് സിക്ക് ഗോൾ സ്കോർ ചെയ്യാൻ ചെന്നൈ എഫ് സിക്കെതിരെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത സുനിൽ ഛേത്രിയുടെ സീസൺ 7 ആദ്യ ഗോൾ ആയിരുന്നു പെനാൽറ്റിയിലൂടെ. യെസ് മോൻ ഹായ്. ബംഗളൂരു ഊള്ളകളൊന്നും അല്ല ബ്രോ, നല്ല ടീം തന്നെയാണ്. പ്രഡിക്ഷൻ പോരട്ടെ, എവിടെ സൂപ്പർ മച്ച് ആൻഡ് ഫാൻസ്? എവിടെ സ്റ്റിൽ നിൽ ആണ് ബംഗളൂരു എഫ് സിക്കെതിരെ ചെന്നൈ എഫ് സി. ഡ്രോ ആയാൽ മതിയെന്നു പെടി പെടി. ഓക്കെ ബ്രോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മച്ചാമാരെ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് താ. നമ്മൾ കളി പെവറാക്കും. ലൈവ് കളി ഇട്ട് കഴിഞ്ഞാൽ പ്രവാസി കുട്ടിപ്പാടം ഒരു സീനാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ജനീഷ് റായ് ഔട്ട്. യെസ്, 2-1 ബാംഗ്ലൂർ വിന്നർ. ഓക്കെ ബ്രോ. ചേട്ടൻ ഏതാ ഐ എസ് എൽ ടീം? കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണ്. ഫ്രീ ഫയർ കളിക്കാറില്ല ബ്രോ ഇബ്രാഹിം കുറുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മത്സരം ബംഗളൂരിന് വിജയിച്ച് തീരും. കാരണം രണ്ട് ഡ്രോ ആണ് ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തുള്ളത്. നേരെ തിരിച്ച് നോക്കിയാണ് ചെന്നൈ എഫ് സിക്ക് ഒരു വിന്നും ഒരു ലോ ഒരു ഡ്രോയും ആണെന്ന് തോന്നുന്നു. സോ എനിക്ക് തോന്നുന്നു ബംഗളൂരു എഫ് സിക്ക് ഈ മത്സരം ജയിച്ചേ തീരുമെന്ന്. ഇപ്രാവശ്യം കെ ബി എഫ് സി കപ്പ് കൊണ്ടുപോകും. അലി അക്ബർ അലി ഹായ് ബ്രോ. കപ്പടിക്കണം, കടം വീട്ടണം കെ ബി എഫ് സി. അതെ അതെ. കളി പെവറാകുമ്പോൾ കമൻറ്റ് ബോക്സ് പെവറാകും, കമൻറ്റ് ബോക്സ് പെവറാകുമ്പോൾ കമൻട്രി പെവറാകും. അപ്പോൾ കമൻറ്റ് ബോക്സ് പെവറാക്കാൻ നിങ്ങൾ പെവറാകണം. അപ്പോൾ നിങ്ങൾ പെവറാകുക, കമൻറ്റ് ബോക്സിൽ പെവറാകുക. 103 വാച്ചിങ് നൗ. അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കേരള ബ്ലാസ്റ്റേഴ്സ് മുത്താണേ ബ്രോ. ആഷി കളിക്കുന്നുണ്ടോ? കിങ് ഖാൻ ആഷി കളിക്കുന്നു. സുകന്യാ സുഗു, വെൽക്കം ടു ദ സ്ട്രീം മുത്തേ. ഐ ആം കമ്മിങ്. ഓക്കെ അഭിനന്ദൻ കെ കെ നു ഹായ്. സുകന്യാ സുഗു ഹായ്. ബംഗളൂരു പെവർ ചേട്ടൻ്റെ കമൻട്രി. സജീവ് ബ്ലോക്സ് താങ്ക് യു. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഗീവ് അവേ ഉടൻ തന്നെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് വീക്കിൽ തന്നെ ഗീവ് അവേ ഉണ്ടാകും. കമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ആകേണ്ട താമസം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു മലയാളം യൂട്യൂബേഴ്സിൽ ലൈവിൽ ഗീവ് അവേ കൊടുത്ത ചരിത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ലൈവ് ആയിട്ടായിരിക്കും നമ്മുടെ ഗീവ് നടത്താൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുകയാണ് അവിടെ ചെന്നൈ എഫ് സിയുടെ റഫേൽ ക്രിവല്ല റോ. ലൈവ് ഇട്ടാൽ സീനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം. അപ്പോൾ ഞാൻ എന്തായാലും
അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗീവ് അവേ കുറിച്ച്, ലൈവ് ഗീവ് അവേ ആയിരിക്കും മിക്കവാറും ചാൻസ് ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. ഈ സാലക്കപ്പ് നമ്മുടെ അടുത്ത കളിക്ക് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം വേഴ്സസ് ഗോവ, നമുക്ക് മതിയോ? കടം വീട്ടണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇപ്രാവശ്യമെങ്കിലും കടം വീട്ടിയാൽ മതിയായിരുന്നു. അതെ അതെ, നീ തന്നെ ഔഷധം ലമ ലമ ലമലമയോ മുഹമ്മദ് ഷാജി എന്തോന്നടി സമ്മാനം എന്താണെന്നാണ് എല്ലാവരുടെയും ചോദ്യം. അത് ഒരുപാട് വലിയ സമ്മാനമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെർത്തി ആയിട്ടുള്ള ഒരു ഗീവ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയോപാട്ര 7 ചേട്ടൻ പൊളിയാണേ. അതെ അതെ, ഫെവറാണേ. ഒന്നുകൂടി കറിയാ, ഒന്നുകൂടി പറയാം ഗീവയുടെ കാര്യം. യാ ബ്രോ, ഗീവയുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒന്നാമത്തെ കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇൻസ്റ്റാഗ്രാം ലിങ്ക്, അതിൽ ഫോളോ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആകുന്ന താമസം അതിൽ അപ്ഡേറ്റ് ചെയ്യും ഗീവയെ കുറിച്ച്. ഒരുപാട് വലിയ ഗീവയൊന്നും ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് വേർത്തി ആയിട്ടുള്ള ഒരു ഗീവേ ആയിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു ഗീവ് തന്നെയായിരിക്കും. സിഡോയ്ക്ക് പകരം ബെൽഫോർട്ട് വരുമെന്ന് പറയുന്നത് സത്യമാണ്? സൈനുദ്ദീൻ ബെൽഫോർട്ട് വരാൻ ചാൻസ് കുറവാണ്, കാരണം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ സിഡോയ്ക്ക് പകരം വരാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിനെ വ്യാഖ്യാനിച്ചാണ് ബെൽഫോർട്ട് വരും എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ബെൽഫോർട്ടിന്റെ ഫിറ്റ്നസ് എങ്ങനെയാണ് ഉള്ളതെന്ന്, അതുകൊണ്ട് ബെൽഫോർട്ടിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തുനിയുമോ എന്നും പ്രതീക്ഷയില്ല. അപ്പം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാറിയ ശേഷം അദ്ദേഹം ജംഷദ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചിരുന്നു, ആ സീസണിൽ നല്ല ഫോമൊന്നും അല്ലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്റ്റാമിന അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ സാധിക്കുമോ എന്നും ഒന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ സീസൺ അദ്ദേഹത്തെ സിഡോയ്ക്ക് പകരം എടുക്കുമോ എന്നും അറിയില്ല. ഡ്രോയാവത് പണ്ണുങ്കടാ സി എഫ് സി എം ഗുരുദേവൻ, ഡ്രോ ഡ്രോ ഡ്രോയാവത് പണ്ണാ അവർ നല്ല കളിക്കണം. സമ്മാനം പറയാം ബ്രോ. ചെന്നൈ 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 സജി ബ്ലോക്സ് ആയി ഡിമിരിയ ഗീവ് അവേ ഉണ്ട് മൂസിൻ വേൾഡ്. ചേട്ടാ താങ്കളുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഇടുക്കി കട്ടപ്പനയിലാണ് ബ്രോ. ജിങ്കൻ കേരളത്തിൽ ഈ സീസൺ എന്തായാലും ഉണ്ടാവില്ല ബ്രോ, നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ബി എഫ് സി ഗോൾ അടിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ചെന്നൈ എഫ് സി കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത് ഫസ്റ്റ് ഹാഫിൽ, പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതായത് അവരുടെ പവർ നേരെ തിരിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. മുത്തൻ ഞാൻ രണ്ടും ചെയ്തു, താങ്ക് യു സോ മച്ച് മച്ചാമാരെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തതിന് ഒരുപാട് നന്ദി, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞതിന് വേറൊന്നുമല്ല, കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് മിസ്സായി പോയി ഗീവ് വേ കിട്ടാതിരിക്കേണ്ട എന്നോർത്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഗീവ് വേ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബ്രോ. സ്പാം അടിക്കല്ലേ ഗെയ്സ്, എന്തോന്നട്ടെ? അപ്പോൾ ബെൽഫോർട്ട് വരാൻ ചാൻസ് കുറവാണ്, എനിക്ക് തോന്നുന്നില്ല ബെൽഫോർട്ടിനെ കൊണ്ടുവരാൻ ചാൻസ് വളരെ മൈനോട്ടാണ്. എനിക്ക് തോന്നുന്നു 10% മാത്രമേ ചാൻസ് ഉള്ളൂ ബെൽഫോർട്ടിനെ കൊണ്ടുവരാൻ. നിങ്ങളുടെ ഫോൺ നമ്പർ കോയാസ് കോയാസ്, എൻ്റെ ഫോൺ നമ്പർ ഇൻസ്റ്റാഗ്രാം ലിങ്കിൽ ആഡ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുന്നുണ്ട് ബ്രോ, യു ക്യാൻ കോൾ ഫ്രം ദാറ്റ്. ഉത്തായിട്ട് ബ്രോ ദിനെ ട്രൈ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫോം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? കുഞ്ഞു മുഹമ്മദ്, എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ നല്ല ഫോം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസ് ഇൻ ഡിഫൻസ് ലൈൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗുഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. എ ടി കെ മോഹൻ ബഗാനസിയോടൊക്കെ കിടപിടിക്കാൻ പറ്റിയ ഡിഫൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും ഉള്ളത്. പക്ഷേ മിഡ്ഫീൽഡിൽ ഇത്തിരി പിശകുകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ടീമിൽ നമ്മൾ വിശ്വസിക്കും, നമ്മുടെ പ്ലെയേഴ്സിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നല്ല ഗെയിം തന്നെ ഈ സീസണിൽ കാണാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. വെറും 3 കളിയിലേ കഴിഞ്ഞുള്ളൂ, നമുക്ക് നോക്കാം. കണ്ണൂരിയൻ ഓക്കെ ബ്രോ, എന്താ നൗഷ സൗരോജ പൊറാട്ട് പൗർണമി എന്താ സിന്ധു സിന്ധു എനിക്ക് മനസ്സിലായില്ല. ക്ഷേത്രിയാണോ ഗുൾഡ്? അതെ ബിന്ധ്യ നാസർ. ഹായ് ബ്രോ, ഷമോസ് ചെയ്തു ബ്രോ, താങ്ക് യു സോ മച്ച് ദിനേഷ്. ബ്രോ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഇല്ല, ലൈവിലൊന്ന് പറയാമോ? ആ ഗോയസ് ഗോയസ് ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തുക, കാരണം എന്താ വെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് ഇട്ട് കഴിഞ്ഞാൽ അതിലും പോസ്റ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. എത്രത്തോളമാണ് കമ്മ്യൂണിറ്റി ലാബ് നിങ്ങൾ കാണുക എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗീവ് അവേ ക്ലാസിക് 350 ഓർഡർ പ്രണവർ, അത്ര ഒന്നുമില്ല, ചെറുതായുള്ളൂ. മുഹമ്മദ് MLP, അതേ ബ്രോ ഇടുക്കിയിലാണ് ബ്രോ. ആരാ ഗോൾ അടിച്ചത്? ഗോൾ അടിച്ചത് ചേത്തിയാണ് ബ്രോ, പെനാൽറ്റിയിലൂടെയാണ് ഗോൾ അടിച്ചത്. നിങ്ങളുടെ ഫോൺ നമ്പർ തരാമോ? ഇൻസ്റ്റാഗ്രാം എൻ്റെ അടുത്ത് ഇല്ല. ഫോൺ നമ്പർ തരാൻ പറ്റില്ല ബ്രോ, ബിക്കോസ് ഒരുപാട് കോള് വരുന്നതാണ്, അതുകൊണ്ട് ഫോൺ നമ്പർ തരാൻ പറ്റില്ല. ഞാൻ അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ സാധിക്കും, അല്ലെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്താൽ മതി. ഫേസ്ബുക്കിൽ ഗൂഗിൾ ആർ എന്നാണ് പേര്, ഗൂഗിൾ ആർ. ബ്രോ വോയിസ് അടിപൊളി, താങ്ക് യു. കളി സമനിലയായാൽ മതി. ISL കാണാനുള്ള ആപ്പ് എന്തെങ്കിലും ഉണ്ട്? സൈനുദ്ദീൻ എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യും ബ്രോ, അല്ലെങ്കിൽ ജിയോ TV കാണാം, ജിയോ സിം ആണെങ്കിൽ. ബാംഗ്ലൂർ FC ഓക്കെ ബ്രോ. ബ്രോ ചെന്നൈയിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ? ചെന്നൈയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ എന്ന് വെച്ചാൽ ചെന്നൈ അണ്ടർ റേറ്റഡ് ആണ്, പക്ഷേ ഈ കളിയിൽ എന്താകുമെന്ന് അറിയില്ല ബ്രോ. കാരണം ബംഗളൂരു FC ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡൊമിനേഷൻ ആണ്. പക്ഷേ ചെന്നൈ FC അവസരങ്ങൾ ലഭിച്ചിരുന്നു, നശിപ്പിച്ച് കളഞ്ഞതാണ് അവിടെ ചെന്നൈ FC എന്ന് പറയാം. ഫോൺ വിളിക്കില്ല, വാട്സാപ്പിൽ ചെയ്യാനാണ്. എൻ്റെ മോനേ ബ്രോ, ഞാൻ കമ്മ്യൂണിറ്റി ലാബ് ഇടാം മാക്സിമം ഞാൻ കമ്മ്യൂണിറ്റി ലാബ് ഇടാം ബ്രോ. ബ്രോ മാച്ച് ടൈ ആകുമോ?
മാച്ച് ടൈ ആകാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ബംഗളൂരിലെ, ഞാൻ ബംഗളൂർ ആരാധകനാണ് മോനി മേനോൻ. സിന്ധു സിന്ധു ഓക്കെ, നമ്മൊരു ബംഗളൂരു ബംഗളൂരു ഫാൻസ് ആണല്ലോ കൂടുതൽ ചെന്നൈ എഫ് സി കാണലും. ആദർശ അപ്പൊ ഒന്ന് പോടാ, നോക്കട മുത്ത, ഞാൻ പോവാ. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ എങ്ങനെയുണ്ട്? എന്റെ അഭിപ്രായത്തിൽ അടിപൊളി. നിങ്ങളുടെ അഭിപ്രായം? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് അടിപൊളി തന്നെ. ആ ഒരു പെനാൽറ്റി സേവിൽ അങ്ങേറെ കട്ട ഫാനായി മാറിയിരുന്നു. എത്ര ലൈക്ക് കിട്ടിയെന്നോ? ലൈക്ക് ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് 230 ലൈക്ക് ആടാ മുത്ത്. എൻ്റെ ചാറ്റ് വായിക്കുന്നില്ല, ഞാൻ പോവാം. മൈ ഹോബീസ് ആൻഡ് മൈ വർക്ക്. ഞാൻ ചാറ്റ് കണ്ടില്ലല്ലോ. ബംഗളൂർ ജയിക്കണം എനിക്ക് തോന്നുന്നു. ചെന്നൈയിൻ എഫ് സി ഇനി ജയിക്കണമെങ്കിൽ മാക്സിമം അറ്റാക്കുകൾ അഴിച്ചു വിടണം. പക്ഷേ ബംഗളൂരു എഫ് സി അതിനെതിരായിട്ട് നല്ല അറ്റാക്കുകൾ അവർക്കെതിരെ അടിക്കുന്നുണ്ട്. ബംഗളൂരു എഫ് സിയുടെ എന്താ പറയുക, ഡിമാർ ഡെൽഗാഡോയുടെ അടിപൊളി ഒരു ഫ്രീ കിക്ക് മുമ്പേ, ഫ്രീ കിക്ക് അല്ല, നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. കളി പറ ബ്രോ. സൂര്യജി സപ്പോസ് കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ കളി പറയണ്ടേ? ബംഗളൂരു എഫ് സി കട്ടയ്ക്ക് ഡോമിനേറ്റ് ചെയ്യാണ് കളിയിൽ. ചെന്നൈ എഫ് സിക്ക് ഒരു ചെറിയ ചാൻസ് പോലും കൊടുക്കുന്നില്ല. ചെന്നൈ എഫ് സി ഇനി ഒരു 5 മിനിറ്റിലേക്ക് നന്നായി കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗണ്ട് ബട്ടൺ അടിച്ചു പോയി സീസൺ, അതെ സൗണ്ട് ബട്ടൺ അടിച്ചു പോയി ഗെയ്സ്. ലൈവ് വാച്ച് ചെയ്യുമ്പോൾ ചൂടുവെള്ളം കൂടിയാണ് ഗെയ്സ്. ആരെ ഗോൾ അടിച്ചത്? ഗോൾ അടിച്ചത് സുനിൽ ഛേത്രിയാണ് ബ്രോസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ എങ്ങനെയുണ്ട്? കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ പൊളിയാണ്. ആ ദിനേശ് റായ്, യെസ്റ്റർഡേസ് മാച്ച് വാസ് സൂപ്പർ, ഇന്ത്യ വിൻ ടുഡേസ് മാച്ച്. യാ സുഖ, ഞാൻ സുഖ. ഇന്ത്യ വോൺ ബൈ 10 റൺസ് ഐ തിങ്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ അടിപൊളിയാണ്. ഇസ്മ ഗോൾ ഇടുമ്പോൾ ഇസ്മ സബ്സ്റ്റ്യൂട്ടായി പോയിരുന്നു ഗെയ്സ്. എന്തുകൊണ്ടാണ് ഗോൺകാലോസിനെ സബ്സ്റ്റ്യൂട്ട് കൊണ്ടുപോയത്? ഇസ്മയെ സബ്സ്റ്റ്യൂഷനായി തിരിച്ചു വിളിച്ചത് എന്ന് അറിയില്ല. നന്നായി കളിച്ചിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഇസ്മ, എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചു എന്ന് അറിയില്ല. 2 kg ടൊമാറ്റോ ഗിവ് വേസ്, 2 kg ടൊമാറ്റോ അതൊന്നും അല്ല. പോളാ ബി എഫ് സി വോൺ ചെയ്താൽ എത്ര സ്ഥാനത്താകും? ഞാൻ ഐ എസ് എല്ലിലെ പോയിൻ്റ് ടേബിൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം അപ്പോൾ ഐ എസ് എല്ലിലെ സ്റ്റാൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഐ എസ് എല്ലിലെ സ്റ്റാൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ എഫ് സി 9 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത്, മുംബൈ സിറ്റി എഫ് സി 2ാം സ്ഥാനത്ത്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി 3ാം സ്ഥാനത്ത്, ഹൈദരാബാദ് എഫ് സി 4ാം സ്ഥാനത്ത്, നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 9ാം സ്ഥാനത്ത്. ബംഗളൂരു എഫ് സി ഇന്നത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ 5 പോയിന്റുമായി ഹൈദരാബാദ് എഫ് സിയോടൊപ്പം കിടപിടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്താണെന്ന് ഓർക്കണം. ഓക്കെ, സോറി, 8ഉം അല്ല, 9ാം സ്ഥാനത്താണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദാറ്റ് മാച്ച് ഓൺ സൺഡേ. ആൽബിനോ ആദ്യം ദുരന്തമായിരുന്നു, പിന്നെ തിരുമ്പി വന്നാ ചെയ്യാ ബ്രോ. മലയാളി പൊളിയല്ലേ? മലയാളി ടീമും പൊളിയാകും. ഓ ഗോ, 2K അപ്പോഴേക്കുമായോ? അയ്യാ ബ്രോ, 2K ആയി. ബംഗളൂരുവിലെ ആരെ ഗോൾ അടിച്ച്? സുനിൽ ഛേത്രിയാണ് ബ്രോ. പേപ്പർ ലൈക്സ്, എപ്പോൾ ചെന്നൈ ഗോൾ അടിക്കുമോ അറിയില്ല. നിങ്ങളുടെ ഈ ഫോൺ നമ്പർ ഇതിലിടാമോ? ലൈവിൽ പറയാമോ? കാരണം ഐ ലൈക്ക് യു. കോയസ് കോയസ് ലൈവിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ബ്രോ, അതുകൊണ്ടാണ് ഞാൻ, അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഗോകുൽ ആർ എന്നാണ് ഫേസ്ബുക്ക് നെയിം, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ സല കപ്പ് നമ്മുടെ 4 മിനിറ്റ്സ് ലെഫ്റ്റ്. ഓ, പാർത്താലവിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു. എനിക്ക് തോന്നുന്നു ചെന്നൈ എഫ് സിക്ക് ഈ കളി ജയിക്കാൻ ഇത്തിരി പാട് തന്നെയാണ്. ചെന്നൈ ടീം എങ്ങനെയാണ്? ചെന്നൈ ടീം ഈ കളിയിൽ ഭയങ്കര ശോകമാണ്. കാരണം അനിരുദ്ധ് താപ്പ ഇല്ലാത്തത് ശരിക്കെടുത്തന്നെ അറിയാനുണ്ട്. ബൈ, ഉറക്കം വരുന്നു. ഓക്കെ, മൈ ഹോബീസ് ആൻഡ് മൈ വർക്ക്. ഓക്കെ, ചേട്ടൻ മുസ്ലിം അല്ല. എന്തിനാണ് ബ്രോ ജാതി ഒക്കെ ചോദിക്കുന്നത്? ജാതി മതമോ, നമ്മളെല്ലാം ഒരുപോലല്ലേ? മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഒന്നാണ്. മഞ്ഞിയിൽ കുളിച്ചാടും 6ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട മാച്ച് ഏറ്റെടുത്തേക്ക് ലൈവ് ഉണ്ടായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ. മഞ്ഞിയിൽ കുളിച്ചാടാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെച്ചാമാരെ. ബ്രോ, യു ആർ ഫ്രം വിച്ച് പ്ലേസ് ഇൻ കേരള? അഭിജിത് നായർ, ഐ എം ഫ്രം ഇടുക്കി ബ്രോ. സിഡോൻ ജോയിലാണ്. ചെന്നൈ ജയിക്കട്ടെ. ഐ മീൻ ബ്രോ, ചെന്നൈ ഫുൾ ഡൗൺ ആയില്ലേ? അതെ ബ്രോ, എനിക്ക് തോന്നുന്നു അനിരുദ്ധ് താപ്പയുടെ ആ ഒരു ഇല്ലായ്മ ശരിക്ക് കളിയിൽ അറിയാനുണ്ട്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി കട്ടയ്ക്ക് പോരാടിയിരുന്ന ഒരു പ്ലെയറാണ്, മിഡ് ഫീൽഡർ ആയിരുന്നു അനിരുദ്ധ് താപ്പ. പക്ഷേ ഈ ഒരു പരിക്കേറ്റ് അദ്ദേഹം 15ാം മിനിറ്റ് പുറത്തേക്ക് പോകുകയാണ്. താപ്പ ഇന്ന് നെക്സ്റ്റ് കളിയിൽ ഇറങ്ങും, അറിയില്ല ബ്രോ. എന്തുമാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്ക് എന്നൊരു പിടുത്തവുമില്ല. രാജി മാത്രം അങ്ങനൊന്നും ഈ ഇന്ത്യയിലെ പല നോക്കി. അതെ ബ്രോ, ഇസ്മയെ പിൻവലിച്ചത് ഇഞ്ചുറി ആവണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കാനായിരിക്കും. അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ചെന്നൈക്ക് ഇത് പെനാൽറ്റി ചെയ്ത് അടിപൊളി. ഈ കളി വരെ അവർ എവിസെല്ലിലാണ്. അവൻ സൂപ്പർ. ആൽബിനോ ഗോമസ് ഐ എസ്എല്ലിൽ സൂപ്പറാണ് ബ്രോ. അല്ലു അർജുനോ? അല്ലു അർജുൻ ഈ സാല കപ്പ് നമ്മുടെ. എന്തോന്നേ പ്രണവ് ബ്രോ, ഭാഗ്യം ഇംഗ്ലീഷ്. സിന്ധു സിന്ധു ആകെ ചെന്നൈ പൊട്ടിപ്പോയി. ദിനേഷ് റായ്, നസീമ സലാം, എന്താണ് മെസ്സേജ്? റിപ്ലൈ തരാതിരിക്കാൻ, റിപ്ലൈ തരുന്നുള്ള മെസ്സേജ് അയച്ചാൽ മതി. 89ാം മിനിറ്റിലേക്ക് എത്തുന്നു ചെന്നൈ ഇന്നിൽ, ബംഗളൂരു എഫ് സി ഇന്നിൽ. സെക്കൻഡ് ഹാഫിൽ എത്ര മിനിറ്റാണ് ആരോ ടൈം എന്നറിയില്ല, പക്ഷേ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ് കളിയിൽ ബംഗളൂരു എഫ് സി. ഈ കളിയിൽ ഏറ്റവും നല്ലോണം കളിക്കുന്ന എതിരുമാണ് ബംഗളൂരു എഫ് സി. ഓഫ് കോഴ്സ് ബംഗളൂരു എഫ് സി.
നന്നായി സംസാരിക്കുന്നു മണി കെ, താങ്ക് യു സോ മച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് കവർ കഴിഞ്ഞ കളിയിൽ ജയിക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തൊരു കറക്റ്റ് ഓഫ് സൈഡ് ആയിരുന്നു അത്. അതെ ബ്രോ, കട്ട് ഓഫ് സൈഡിന് ഗോളും കൊടുത്തു. എന്താ പറയുക, റഫറി നോക്കൂത്തിയായിരുന്നു ആ കളിയിൽ. ഭയങ്കര ഒരുപാട് സങ്കടമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ മാത്രമല്ല, ഒരുപാട് റഫറിങ് മിസ്റ്റേക്കുകൾ നമ്മൾ. ഓ എന്റെ മോനെ, ഇപ്പോൾ ഒരു ഗോളായി മാറിയതിനെ അവിടെ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. എറിക് പാർത്താലുവിന്റെ ഓഫ് സൈഡിന്റെ ഫോൺ നമ്പർ തരാൻ സാധിക്കൂല, സോറി. ബെംഗളൂരു പൊങ്ങന്മാരാണെന്ന് പറഞ്ഞു. ഓ അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ഐ എസ് എൽ നന്നായിട്ട് കളിക്കുന്നവർക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. ഈ സല കപ്പ് നമ്മുടെ സ്പാം അടിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. മോഡറേറ്റേഴ്സ്, യുവർ ഫേവറേറ്റ് ആക്ട്രസ്. എൻ്റെ മോനെ, അമീർ ഞാൻ, ഹായ് ബ്രോ. സനു ആരാണ് ഹീറോ ഓഫ് ദ മാച്ച്? ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ബ്രോ. അപ്പോൾ കളിയുടെ അവസാന മിനിറ്റിലേക്ക് എത്തിയാണ് റെഗുലർ ടൈമിൽ ചെന്നൈ എഫ് സി നിൽ ബംഗളൂരു എഫ് സി 1. ഒരു സമനില പിടിക്കാൻ ചെന്നൈ എഫ് സിക്ക് അവിടെ സാധിക്കുമോ എന്നറിയില്ല, പക്ഷേ കട്ട വെയിറ്റിംഗ് ആണ് ചെന്നൈ എഫ് സി ഒരു ഗോളിന് വേണ്ടി. നമുക്ക് നോക്കാം ഈ കളിയിൽ ഒരു ഗോൾ അടിക്കാൻ സാധിക്കുമോ ചെന്നൈ എഫ് സിക്ക് എന്ന്. ചെറിയൊരു ഇറവെന്നാണ് ഗോൾ കിക്ക് ഫോർ ബംഗളൂരു എഫ് സി. ബ്രോ ഇപ്രാവശ്യം ഗോൾഡൻ ബൂട്ട് ഗ്ലൗ ആരായിരിക്കും? നമ്മുടെ സ്വന്തം ആൽബിനോ ഗോമസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ എന്ന് വിജയിക്കുമെന്നാണെങ്കിൽ എത്ര പോയിന്റ് നേടും, എത്ര സ്ഥാനത്തായിരിക്കും? എനിക്ക് തോന്നുന്നു പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ കഴിഞ്ഞ് ഗോൾ നേടിക്കഴിഞ്ഞാൽ 5 പോയിന്റുമായി എനിക്ക് തോന്നുന്നു 7ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന്. ഹായ് 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 എവരിവൺ. എക്സ്ട്രാ ടൈം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അറിയാം ബ്രോ. 9 സെക്കൻഡ് കൂടെ ഫസ്റ്റ് ഹാഫിൽ അവസാനിക്കുന്നുള്ളൂ. ലൈവിൽ ബ്രോ ഇപ്രാവശ്യം ഗോൾഡൻ ഗ്ലോവ് ആർക്ക് കിട്ടും അറിയില്ല ബ്രോ. 13 കേരളത്തിന്റെ കളിയുണ്ട് മോനെ, അതൊക്കെ 13 കേരളത്തിന്റെ കളിയുണ്ട് ബ്രോ. അമീർ ഷാൻ, ഹായ് ഹായ് ഹായ്. ബാഴ്സലോണ കി ജിം ചുറു വെറും 10 ലൈക്ക് കൂടെ ചെയ്യുക, 250 ലൈക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സപ്പോർട്ട് ചെയ്യുക. ചെന്നൈയിൻ എഫ് സിക്ക് ഇനി ഒരു ചാൻസ് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 5 മിനിറ്റുകളാണ് സെക്കൻഡ് ഹാഫിൽ ആഡ് ഉണ്ടായിരുന്നു. 5 മിനിറ്റ് കൂടി കളി പിടിച്ചെടുത്താനായാൽ ബംഗളൂരു എഫ് സിക്ക് സീസണിലെ ആദ്യ വിജയം കണ്ടെത്താൻ 2 ഡ്രോയാണ് ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തുള്ളത്. ഹായ് 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 ഹായ്, ഞാൻ വൈകി, സോറി. മുഹമ്മദ് മുസ്തഫ, ഇസ് ഓക്കെ ബ്രോ. ഈ സാലാക്കാൻ ഞങ്ങൾക്ക് തരണം, ഞാനിങ്ങ് എടുക്കും. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന് തരണം. ഭാഗം ഇംഗ്ലീഷ് പറയാത്തത് ചേട്ടൻ. സിന്ധു സിന്ധു ആക്കിയതാണോടാ? ഈ ചാനൽ ഐ എസ് എൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. മൃദുൽ കിച്ചു, അല്ല, ഫിഫ അപ്ഡേറ്റ്സ്, ഫുട്ബോൾ അപ്ഡേറ്റ്സ്, ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഭാവിയിൽ വരുന്നുണ്ട് ബ്രോ. അബി 7 ലൈക്സ് ഹോന ചാഹിയേ, പ്ലീസ് ലൈക്ക് കർ ദീജിയേ. എന്റെ മോനെ, ഒരു ബൈസൈക്കിൾ കിക്ക് എടുക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ. സെനസിപ്പോവിച്ചിന്റെ ഒരു ബൈസൈക്കിൾ കിക്ക് എടുക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഗോളായി മാറുന്നില്ല. ഒരു ഗോൾ കിക്ക് മാത്രമായി കാണുകയാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി. ഞാൻ വൈകി, ഇറ്റ്സ് ഓക്കെ ബ്രോ. ബ്രോ കമന്റ് വായിക്കരുത്, കമന്റ് പറയുക. മിസ്റ്റർ ഓക്കെ ബ്രോ. ഏകദേശം 5 മിനിറ്റുകളായിരുന്നു ആഡ് ഓൺ ടൈം കൊടുത്തിരുന്നത്. 1 മിനിറ്റ് ആഡ് ഓൺ ടൈമിൽ മാറുകയാണ്. ഒരു ബൈസൈക്കിൾ കിക്കിനുള്ള ശ്രമമായിരുന്നു സിപ്പോവിച്ചിന്റെ, പക്ഷേ ആ പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു അടിച്ച്. ബൈസിക്കിൾസ് കിക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. കാലിൽ കൊണ്ട് പുറത്തേക്ക് പോയത്, ഒരു ഗോൾ കിക്ക് മാത്രമാണ് ബംഗളൂരു എഫ് സിക്കായി മാറിയത്. ബംഗളൂരു എഫ് സിയിലെ പന്ത് അവിടെ കാണാം. സുൻ, ഓ അവിടെ ത്രോയിനാണ് ചെന്നൈ എഫ് സിക്ക് അനുകൂലമായി. മുഹമ്മദ് ഷാക്കിർ, സ്ക്രിവെല്ലാരോ ഗോൾഡ്, നോക്കാം നമുക്ക്. അടിക്ക് മക്കളെ, ലൈക്ക് ബ്രോ. യുവർ ഫേവറേറ്റ് ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് അഭിജിത്. യാസർ വ്ലോഗ്, നീ പൊളിയാണ് ബ്രോ. യാസർ വ്ലോഗ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ബച്ചാനേ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് മാച്ച് അവസാനം ഓഫ് സൈഡ് ലാഫിനോട് ബ്രെയിൻ. ആ എൻ്റെ മോനെ, അതെന്താ പറയാ, റഫറിങ് ഭയങ്കര മോശമാണ് ഐ എസ് എൽ. ഏത് സീസൺ എടുത്തു നോക്കിയാലും അവിടെ എവിടെയെങ്കിലുമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള പണിയായിട്ട് റഫറീസ് വരും. എന്താ പറയുന്നത്, വാർ സിസ്റ്റം വരേണ്ട കാലം കഴിഞ്ഞു ഇതിൽ. ചേട്ടാ ലൈവ് ടി വിയിൽ നിന്നാണ് കാണുന്നത്. നല്ല ബ്രോ, അതാണ് ചെറിയൊരു ലാഗ് വരുന്നത്. സുനിച്ചേത്രി പൊളിയല്ലേ, സുനിച്ചേത്രി പൊളിയാണ്. പ്രകാശ് കെ ജി ഡോട്ട് സ്പാം ബ്രോ, ഗോൾ ഇപ്പോഴും ബംഗളൂരു ലീഡ് ചെയ്യുകയാണ്. 5 മിനിറ്റാണ് ആഡ് ഓൺ ടൈം കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇതുവരെ കളിയിൽ ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. ചെന്നൈ എഫ് സിക്ക് ഒരു സമനില നേടണമെങ്കിൽ ഒരു ഗോൾ അടിച്ചേ തീരൂ ചെന്നൈ എഫ് സിക്ക്. അറിയില്ല ചെന്നൈ എഫ് സി ഇനി തിരിച്ചു വരുമോ എന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എന്തൊക്കെ കളിയുണ്ട്? കേരള ബ്ലാസ്റ്റേഴ്സ് 6ാം തീയതിയും 13ാം തീയതിയാണ് ഇനി അടുത്ത കളിയിൽ വരുന്നത്. 2 കളി ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത കളി വരുന്ന എഫ് സി ഗോവ വേഴ്സസ് കേരള വേഴ്സസ് എഫ് സി ആണ്. ഞായറാഴ്ച 6ാം തീയതി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരം വരുന്നത്. 250 ലൈക്സ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ലൈക്സ് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കളി കാണണം. ബ്രോ ആരാ ഫൗൾ ചെയ്തിട്ടാണ് സി എഫ് സി പെനാൽറ്റി വാങ്ങിയത്? ബ്രോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ അത് മറന്നു പോയി. അഭിനന്ദൻ കെ, ചെന്നൈ ഷുഗർ പൊട്ടും. യാ ബ്രോ, ബ്രോ ആരെ ലെനോ ടി വി വഴിയാണ് കളി കാണുന്നത്? അല്ല ബ്രോ, ഞാൻ ഹോട്ട്സ്റ്റാറിൽ വി ഐ പി ചെയ്തിട്ടാണ് ഞാൻ കളി കാണുന്നത്. ഞാൻ എനിക്ക് അനദർ ആപ്ലിക്കേഷനിൽ പോകാറില്ല. ഓ, ഓൺ ടാർഗറ്റ് ക്രിവെല്ലാരോടൊരു ഷോട്ടായിരുന്നു. ഇടം കാലുകൊണ്ട് അവിടെ ഷോട്ട് എടുക്കാൻ അവിടെ ഒരു ശ്രമമായിരുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോവുകയാണ് റഹീമിൻ്റെ കാൽ തടി. ചേട്ടാ പ്ലീസ് എല്ലാ കളിയും ലൈവ് വരണം കേട്ടോ. ഡിന്യൂസ് എല്ലാ കളിയും ലൈവ് ഉണ്ടാവും ബ്രോ. ഫേവറേറ്റ് ആക്ടർ ഇൻ മലയാളം ഇൻഡസ്ട്രി മമ്മൂക്ക.
ഐ എസ് എൽ ഇപ്രാവശ്യം ആരാണ് കപ്പ് കൊണ്ടുപോകാൻ ചാൻസ്? കട്ടയ്ക്ക് വിശ്വസിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമയത്ത് കപ്പടിക്കാൻ സാധിക്കട്ടെ. ബംഗളൂരു വിന്നേഴ്സ്, ബംഗളൂരു വിൽ വിൻ ദിസ് മാച്ച്. ഐ തിങ്ക് 94 മിനിറ്റിലേക്ക് കളി എത്തുകയാണ്. ആഡ് ഓൺ ടൈം കൊടുത്തിരുന്നതിൽ എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം 1 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. സി എഫ് സിക്ക് ഒരു ചാൻസ് കിട്ടുമോ, സി എഫ് സിക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കുമോ? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ് അടിച്ചിട്ട് പോകണം ഗൈസ്. ബ്രേ ബ്രോ ഇപ്പോഴും ഉണ്ടാവണേ പോടാ. ലാലേട്ടൻ, ലാലേട്ടൻ ഉയരാണ്, മമ്മൂക്കയും ഉയരാണ്, നമുക്കങ്ങനെ ഫാനിസം ഒന്നും ഇല്ല ബ്രോ. ബ്രോ ബി എഫ് സി പേപ്പറാണ്. ഇന്നത്തെ കളിയിൽ ലാസ്റ്റത്തെ ഗോൾ കണ്ടപ്പോൾ കിളി പോയി. ആ റോഹി കൃഷ്ണൻ ഇന്നലത്തെ കളിയിൽ അവസാനത്തെ സമയത്ത് അവസാനത്തെ സെക്കൻഡിൽ സന്ദേശ് സിംഗിൻ മറിച്ച് നൽകി ആ ഹെഡറിലൂടെ ആ ഹെഡർ ഗോൾ അടിച്ചപ്പോൾ എന്റെ കിളി പറന്നുപോയി. റോഹി കൃഷ്ണന്റെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഉണ്ട്. റോഹി കൃഷ്ണ പേപ്പറാണേ വരുന്നേ. ചെന്നൈയിൻ എഫ് സി തിരിച്ചു വരും, നമുക്ക് നോക്കാം ബ്രോ. നസീം എം, താങ്ക് യു സോ മച്ച് ബ്രോ. എപ്പോഴും ഉണ്ടാവണം, വീട്ടിൽ ടി വി കേടാണ്. സാൻഡ്രിയാസ് ബെർണാഡ്, ഓക്കെ ബ്രോ. ആർജിതായി അലി ചെമ്പകാത്, അലി ചെമ്പകാത് അറേ മച്ചാനെ വെൽക്കം ടു സ്ട്രീം. വജൻ സി വി, ഹായ് ബ്രോ. മെസ്സി ബോളി വരില്ല ബിഞ്ചൻ നസർ. ബംഗളൂരു ഉയിൽ, നിനക്കൊരു ലുക്കില്ല, ഞാൻ സ്റ്റൈലാണ്. പ്രകാശ് കെ ജി, അതെ അതെ, എനിക്ക് ലുക്കില്ല, നീ സ്റ്റൈലാണ്. ഓക്കെ മച്ചാനെ, ലുക്കിലല്ല ബ്രോ കാര്യം, ലുക്കിലൊന്നും ഒരു കാര്യമില്ല. മൈ ഹോബീസ് ബ്രോ, കേറി വാട മക്കളെ. അതെ ബ്രോ, സുരേഷ് വാങ്ചമാണ് ഈ മത്സരത്തിലെ ഹീറോ ഓഫ് ദ മാച്ച്. അപ്പൊ ഹീറോ ഓഫ് ദ മാച്ച് എല്ലാവരോടും പറയുകയാണ്, സുരേഷ് വാങ്ചമാണ്. കളി അവസാനിക്കാൻ 3 സെക്കൻഡുകൾ മാത്രമാണുള്ളത്. ബംഗളൂരു എഫ് സി ഈ മത്സരം വിജയിച്ചു എന്ന് തന്നെ പറയാം. ലാസ്റ്റ് സെക്കൻഡിൽ ഇന്നലെ കണ്ട റോഹിത് കൃഷ്ണയുടെ ഗോൾ പോലൊരു ഗോൾ നേടാൻ ഈ കളിയിൽ സാധിക്കുമോ ചെന്നൈയിൻ എഫ് സിക്ക് എന്ന് നമുക്ക് നോക്കാം. ലൈക്കുകൾ കൂമ്പാരമാകട്ടെ, കമന്ററി പവർ ആകും. എനിക്കൊരു ഹെൽപ്പ്, ഗോമസിനെ പോലെ ആഗ്രഹം, മുഹമ്മദ് സിദാൻ നിങ്ങൾ എന്ന് പ്രാർത്ഥിക്കും. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ. ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടും അറിയില്ല ബ്രോ. സൂപ്പർ ലുക്ക്, താങ്ക് യു. ലുക്കിലൊന്നും കാര്യമില്ല മച്ചാൻ, മാറ കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടും. ബി എഫ് സി ജയിക്കും. ഏ പ്രകാശ് കെ ജി, നോ 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 നോ. 150 സബ് വാച്ചിങ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കളി അവസാനിക്കാൻ, കളി ഓൾറെഡി ആഡ് ഓൺ ടൈം അവസാനിച്ചിരിക്കുകയാണ്, ഇഞ്ചുറി ടൈം അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബംഗളൂരു എഫ് സി, ബംഗളൂരു എഫ് സി വിൻ ചെയ്തു ബ്രോ. ബംഗളൂരു എഫ് സി കട്ടക്ക് ജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കളി അവസാനിക്കുമ്പോൾ ബംഗളൂരു എഫ് സി ജയിച്ചിരിക്കുന്നു. യെസ്, സീസണിലെ ആദ്യ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ. ബംഗളൂരു എഫ് സി നുൽ ഛേത്രി നേടിയ പെനാൽറ്റി ഗോളിലൂടെ കളി ജയിച്ചിരിക്കുകയാണ് അവിടെ. ബംഗളൂരു എഫ് സി കട്ടക്ക്. ചെന്നൈയിൻ എഫ് സി ഇന്ന് ഒരു സൂപ്പർ ചാറ്റ് അടിക്കില്ല. വേണ്ട മച്ചാനെ, സൂപ്പർ ചാറ്റ് ഒന്നും വേണ്ട. ഗീവേ ഒക്കെ തരാം. ഐ ബ്രോക്ക് അപ്പ് വിത്ത് മൈ ഗേൾ ഫ്രണ്ട് ആൻഡ് ന്യൂ ഗേൾ ഫ്രണ്ട് ലവ് എന്ന്. സ്കോർ ബോർഡ് നോക്കാൻ വന്നതാണ്, നിന്നെയും കാണാൻ വന്നതാണ്. താങ്ക് യു മൈ ഹോബീസ് ആൻഡ് മൈ വർക്ക്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇന്നത്തെ ലൈവ് വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഗീവേ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർക്ക് എല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർക്ക് എല്ലാം സബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ലൈവ് വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ ബാംഗ്ലൂർ എഫ് സി മത്സരം വേഴ്സസ് ചെന്നൈയിൻ എഫ് സി, ബാംഗ്ലൂർ ജയിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ വാച്ചിങ്.